കേരളത്തിലെ അറിയപ്പെടുന്ന സ്വതന്ത്ര ചിന്തകനായ ആരിഫ് ഹുസൈനും കേരളത്തിലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ ഇസ്ലാമിക വാഗ്മി ഷുഐബുൽ ഹൈത്തയും തമ്മിലാണ് ഈ സംവാദം നടക്കുന്നത്. ആരിഫ് ഹുസൈൻ ഒരു ഇസ്ലാമിക വിശ്വാസിയായിരിക്കെ തൻ്റെ വിശ്വാസം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവിശ്വാസം തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു സ്വതന്ത്ര ചിന്തകനായി രംഗത്ത് വന്ന വ്യക്തിയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ നമുക്കെല്ലാം സുപരിചിതനായ വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഒരു ഹോമിയോ ഡോക്ടറായി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കെ താൻ പ്രാക്ടീസ് ചെയ്യുന്ന ചികിത്സാരീതി ശാസ്ത്രവിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ തയ്യാറായ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ശ്രീ ആരിഫ് ഹുസൈനെ ഈ വേദിയിലേക്ക്. ആരിഫ്, അടുത്തതായി ഷുഐബുൽ ഹൈത്തമി, കേരളത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതനാണ്, കാപ്പാട് നന്ദി ദാറുസലാമിലെ അധ്യാപകനാണ്, അതുപോലെ തന്നെ സമീക്ഷ കൾച്ചറൽ ഫെയറത്തിൻ്റെ തലവൻ കൂടിയായ അദ്ദേഹം സോഷ്യൽ മീഡിയയിലും മറ്റും നമുക്ക് അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. ഒരു നല്ല ഇസ്ലാമിക പണ്ഡിതനായ ഹൈത്തമി നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സംവാദ പരിപാടി വിവിധ സെഷനുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. 2 മണിക്കൂറാണ് നമ്മുടെ സമയം. അതിൽ ആദ്യത്തെ 20 മിനിറ്റ് ഓരോരുത്തർക്കും തങ്ങളുടെ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമയമാണ്. ഈ 20 മിനിറ്റിൽ ഓരോരുത്തർക്കും തങ്ങളുടെ വിഷയം അവതരിപ്പിക്കാം. തുടർന്ന് 10 മിനിറ്റ് വീതം 2 പേർക്കും തങ്ങളുടെ വിഷയം അവതരിപ്പിക്കുന്നതിനോ ഖണ്ഡനം നടത്തുന്നതിനോ ഉള്ള സമയമാണ്. അതിനുശേഷം വീണ്ടും 10 മിനിറ്റ് ഇരുവർക്കും അതേപോലെ തന്നെ അനുവദിക്കുന്നതാണ്. അതിനുശേഷമാണ് ഇതിൻ്റെ കൺക്ലൂഷൻ ഉള്ളത്. ഈ കൺക്ലൂഷനെ കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യം, കൺക്ലൂഷനിൽ ഒരിക്കൽ പോലും പുതുതായിട്ടുള്ള ഒരു വാദഗതി ഉന്നയിക്കരുത് എന്ന് 2 പ്രഭാഷകരോടും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തങ്ങൾ ഇതുവരെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നതിനല്ലാതെ പുതുതായിട്ട് എന്തെങ്കിലും ഒരു വാദഗതി ഏറ്റവും അവസാന ഘട്ടത്തിൽ നടത്താൻ പാടുള്ളതല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് നമുക്ക് കേൾവിക്കാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് 25 മിനിറ്റുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനുണ്ട്. അതിന് നമുക്ക് വളരെ പരിമിതിയുണ്ട്. 25 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ മറുപടി വരാൻ കിട്ടുകയുള്ളൂ. എങ്കിലും നമ്മുടെ വിഷയസംബന്ധമായ ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് വരുന്നത്. കാരണം വിഷയബാഹ്യമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദ്യരൂപത്തിലല്ലാതെ കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാനുള്ള സമയം കിട്ടില്ല. നമ്മളൊരു സാധാരണ സംവാദ പരിപാടി പോലെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുവരാൻ കഴിയുന്നതല്ല. നമുക്ക് അത് കൃത്യം 2 മണിക്കൂർ കൊണ്ട് തന്നെ അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സംവാദകരോട് നമ്മുടെ ടൈം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സമയവും നോക്കി കൃത്യമായിട്ട് ആ സമയത്തിനുള്ളിൽ തന്നെ വിഷയം അവതരിപ്പിച്ച് ഒരു നല്ല സംവാദകൻ്റെ ക്വാളിറ്റി കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ആരും തന്നെ കൂടുതൽ സമയമെടുക്കരുത്. അത്തരത്തിലൊരു സമയം കൂടുതൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോഗ്രാമിനത്തിന് മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ സദസ്സരോട് മോഡറേറ്റർ എന്ന നിലയിൽ ഈ അവസരത്തിൽ പറയാനുള്ളത്, ഒരിക്കൽ പോലും സദസ്സിൽ നിന്നുള്ള ഒരു ഇടപെടൽ ഈ ഏതെങ്കിലും ഘട്ടത്തിൽ അനുവദിക്കുന്നതല്ല, അതിന് സാധ്യമല്ല. സദസ്യർക്ക് ഏറ്റവും ഒടുവിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ തങ്ങളുടെ വാദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പരിപാടി തുടങ്ങുകയാണ്. കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല. ആദ്യം ആരാണ് സംസാരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. അതിനായി ഒരു കോയിൻ ടോസിലേക്ക് പോവുകയാണ്. ഈ കോയിൻ ടോസ് കിട്ടുന്ന ആൾക്ക് തീരുമാനിക്കാം ആര് ആദ്യം സംസാരിക്കണമെന്ന്. ഓക്കെ, അവിടെ കേൾക്കുന്നുണ്ടോ നോക്കിയാണ്. ഓക്കെ ഓക്കെ അല്ലേ.
എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സമയം അധികമില്ല, അപ്പോൾ അതുകൊണ്ട് തുടങ്ങുകയാണ്. ക്ഷണം സ്വീകരിച്ച് വന്ന നമ്മളെ സഹസംവാദകൻ ഷുഹൈബുൽ ഹൈത്തമിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം വന്നു ചേർന്ന മറ്റ് സുഹൃത്തുക്കൾക്കും. നമ്മുടെ സബ്ജക്റ്റ് റീബിൽഡ് യുവർ സോഫ്റ്റ്വെയർ, അതിൻ്റെ ഭാഗമായിക്കൊണ്ട് എസൻഷ്യ എന്ന പേരിട്ടുകൊണ്ട് എസൻസ് നടത്തുന്ന മതം വേണോ മനുഷ്യന് എന്ന ഒരു സംവാദം. സ്വാഭാവികമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഞാൻ വേണ്ട എന്ന് പറയുന്ന ആളാണ്, വേണമെന്ന് പറയുന്ന ആളിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടിച്ച് ചില കാര്യങ്ങളൊന്ന് പറയേണ്ടതുണ്ട്. മതം വേണോ മനുഷ്യന്, മൂന്ന് വാക്കുകളാണ്. മതം വേണോ മനുഷ്യന്. ആദ്യം മതം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്ന് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്, നിർവചിക്കണം. അത് ചെയ്യും. രണ്ട്, വേണോ മനുഷ്യന് എന്നുള്ളതിൽ മനുഷ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർക്കാണ്, ആരെയാണ്, അത് മനുഷ്യന് മാത്രമാണോ എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ചെറിയൊരു ഭാഗം. ഏറ്റവും അവസാനം വേണോ എന്നുള്ള സംഗതി, ഇസ് ഇറ്റ് റിക്വയർഡ് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തുടങ്ങുകയാണ്. ഔദു ബിഡിങ്കനാഹി മിനൽ ലുട്ടാപ്പി റജീം ബിസ്മിൽ ദിങ്കനാഹി റഹ്മാൻ ഇറഹീം. യുവൽ നോവാ ഹരാരി സെഡ് വൺസ്, വെൻ എ തൗസൻഡ് പീപ്പിൾ ബിലീവ് സം മേഡ് അപ്പ് സ്റ്റോറി ഫോർ എ മന്ത്, ദാറ്റ് ഇസ് എ ഫേക്ക് ന്യൂസ്. ബട്ട് വെൻ എ ബില്യൺ പീപ്പിൾ ബിലീവ് ഇറ്റ് ഫോർ എ തൗസൻഡ് ഇയേഴ്സ്, ഇറ്റ്സ് എ റിലീജിയൻ ആൻഡ് വി ആർ അഡ്മോണിഷ്ഡ് നോട്ട് ടു കോൾ ഇറ്റ് ഫേക്ക് ന്യൂസ് ഇൻ ഓർഡർ നോട്ട് ടു ഹേർട്ട് ദ ഫീലിംഗ്സ് ഓഫ് ദ ഫെയ്ത്ത്ഫുൾ. സദക്ക ഡിങ്ക. അപ്പോൾ എന്താണ് മതം? മതത്തിൻ്റെ ഒരു ഡെഫിനിഷൻ കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പ്രത്യേകിച്ച് ഒരു മതകീയമായ മതം, മതത്തിൽ കുളിച്ചു നിൽക്കുന്ന പലതരം മതങ്ങളുള്ള ഒരു സമൂഹത്തിൽ. കാരണം ഇവിടെ മതം വേണോ മനുഷ്യനെന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ മതങ്ങൾ വേണോ മനുഷ്യന് എന്നതായിരുന്നു ശരിക്കും വേണ്ടിയിരുന്നത്. തൽക്കാലം നമ്മൾ ആ മതം എന്നുള്ളതിനെടുക്കുന്നു. അപ്പോൾ ഒരു ഒറ്റ ഡെഫിനിഷൻ നമുക്ക് കിട്ടാനില്ല. സത്യത്തിൽ വെക്കുന്ന ഡെഫിനിഷൻസ് എല്ലാം വെക്കുന്നത് മതത്തിൻ്റെ വക്താക്കളാണ്, അത് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിലവിൽ നമ്മൾ, ഞാൻ എത്തി നിൽക്കുന്നത് ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിലായതുകൊണ്ട്, സ്വതന്ത്ര ചിന്തകനായതുകൊണ്ട്, സമൂഹത്തിൽ നിന്ന് ഏത് തരം വിഷയത്തിലും ഇസ്ലാമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന ഒരു റാവുത്തറുടെ മോഡൽ വന്നു നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട റെഫറൻസ് ആയിരിക്കും. അത് സംബന്ധിച്ച് ഏതെങ്കിലും റെഫറൻസ് അത് കാണിക്കണം, അത് ചലഞ്ച് ചെയ്താൽ ഞാനിവിടെ കാണിക്കുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം ഇതിൻ്റെ വീഡിയോ എസൻസിൻ്റെ തന്നെ ചാനലിൽ വരുമ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മതം, അതിൻ്റെ ഡെഫിനിഷൻ, ഒരു സാധാരണ ഡെഫിനിഷന് പകരം ഞാനിവിടെ ഒരു കോണ്ടെക്സ്ച്വൽ റെഫറൻസസ് ആണ് വെക്കുന്നത്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വയം കിട്ടും എന്താണ് മതം എന്നുള്ളത്. ചില റെഫറൻസസ്, ഒന്ന് കുല്യ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന ഒരു സൂറത്ത് നിങ്ങൾക്കറിയാം. അത് പക്ഷേ ആർക്കും മനസ്സിലാവില്ല. പക്ഷേ അതിൻ്റെ അവസാനം നിങ്ങൾക്കറിയാം, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെൻ്റെ മതം, അതിലെ മതം. രണ്ട്, ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല, അതിലെ മതം. ഇനി ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, അതിലെ മതം. മതം മാറുന്നവനെ കൊല്ലണം, അതിലെ മതം. മതഭ്രഷ്ടനെ ജിനായത്തിൽ ഉൾപ്പെടുത്തി ക്രിമിനലൈസ് ചെയ്ത ഒരു കാര്യമാണ് അതിലെ, അവിടെ ഉദ്ദേശിക്കുന്ന മതം. കല്ലിൻ്റെ പിന്നിൽ ജൂതൻ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ജൂതൻ്റെ മതം. ജൂതനോട് സലാം പറയരുത്, അവനിങ്ങോട്ട് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ ആ ജൂതൻ്റെ മതം. ജ്യൂസ് കുടിക്കരുത് എന്ന് പറഞ്ഞ ജൂതൻ, ആ ജൂതൻ്റെ മതം. അതുപോലെ തന്നെ ജൂതനെയും ക്രിസ്ത്യാനിയെയും അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് അടിച്ചോടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉദ്ദേശിച്ച ക്രിസ്ത്യാനിയുടെയും ജൂതൻ്റെയും മതം. എല്ലാവരും ജനിക്കുന്നത് മുസ്ലിമായിട്ടാണ്, മനുഷ്യൻ മാത്രമല്ല, പട്ടിയും മരപ്പട്ടിയും കഴുതപ്പുലിയും എല്ലാവരും മുസ്ലിങ്ങളായിട്ട് തന്നെയാണ് ജനിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം സൂചിപ്പിക്കുന്ന മതം. പട്ടിണി മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാഫിറിനെ കൊന്നു തിന്നാം എന്ന് പഠിപ്പിക്കുന്ന, നരബലി അല്ലെങ്കിൽ മനുഷ്യമാംസം കഴിക്കാൻ പോലും പ്രേരിപ്പിക്കുന്ന മതം. ഇതാണ് നമ്മൾ ഉദ്ദേശം. ഇനി നമുക്കറിയാം ചില
പലതരത്തിലുള്ള മതങ്ങളുണ്ട്, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ജുദായിസം, അങ്ങനെ പല പല മതങ്ങളുണ്ട്. പഴയതായിട്ടുള്ള ചില മതങ്ങൾ, പുതിയ ചില മതങ്ങളുണ്ട്, കാർഗോയിസം എന്ന് പറയുന്ന ചില മതങ്ങളുണ്ട്. അതിനൊക്കെ ഡീറ്റെയിൽസ് അടുത്ത റൗണ്ടിലൊക്കെ നമുക്ക് പറയാം. ഇനി റിപ്പബ്ലിക് ഓഫ് കൈലാസ എന്ന് പറഞ്ഞ് നമ്മൾ നിത്യാനന്ദ ഉണ്ടാക്കിയ ഒരു ഒരു മത കൾട്ട് നിങ്ങൾക്കറിയാം. ഫേക്ക് ന്യൂസ്, റിലീജിയൻ, അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ഒറ്റ കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് ആധുനിക സമൂഹത്തിൽ, ആധുനിക ലോകത്ത് പുതിയ മതങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കാത്തത് എന്നുള്ളതിൻ്റെ കാരണവും, ഇന്ന് ടെക്നോളജി എയ്ഡഡ് ആയിക്കൊണ്ട് കൂടുതൽ ബോധമുള്ള മനുഷ്യന്മാരായതുകൊണ്ട് അവർ ചിന്തിക്കുന്നത് തലച്ചോറുകൊണ്ടായതുകൊണ്ട് ഹൃദയം കൊണ്ടല്ലാത്തത് കൊണ്ട് അവർക്ക് അത് ഫേക്ക് ന്യൂസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ആർക്ക് മതം വേണോ എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു. മനുഷ്യന് മാത്രമല്ല മതം വേണ്ട എന്ന് ഞാൻ പറയുന്നത്, ആർക്കും വേണ്ട. ഇവിടുത്തെ മൃഗങ്ങൾക്കും വേണ്ട, ഇവിടുത്തെ പ്രപഞ്ചത്തിനും വേണ്ട, ഇവിടുത്തെ ഒരു കാര്യത്തിനും വേണ്ട. കാരണം ഒരു ഉദാഹരണത്തിന്, കാലാവസ്ഥാ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന വലിയ പ്രശ്നം, അതിലേക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് കൂട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് അല്ലെങ്കിൽ അതിനെ വഴിവെക്കുന്നത് മതകീയമായ സമൂഹങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇസ്ലാം മതവും ഹിന്ദു മതവുമാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം അൺകൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഇൻക്രീസ് കൺസംപ്ഷൻ ഓഫ് റിസോഴ്സസ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റായിട്ട് നമ്മൾ പറയുന്ന വാട്ടർ സ്ട്രെസ് എന്ന് പറയുന്നത്, വെള്ളം ദൗർബല്യം, അത് അനുഭവിക്കാൻ പോകുന്നതും ഈ തരത്തിലുള്ള രാജ്യങ്ങൾ തന്നെയാണ്, അത് മതകീയ സമൂഹങ്ങളാണ്. ഇനി അടുത്തത് ആർക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടു കഴിഞ്ഞു, ആർക്കും വേണ്ട, കാരണവും പറഞ്ഞു. ഇനി വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉത്തരം. അതെന്തിന് വേണ്ട എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, മതം വേണമെന്ന് പറയുന്നതിന് വേണ്ടി മതത്തിൻ്റെ വക്താക്കൾ പറയുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ. ഒന്ന്, മൊറാലിറ്റി, ധാർമ്മികത, അത് കിട്ടണമെങ്കിൽ മതം വേണമെന്നാണ് മതക്കാർ പറയുന്നത്. രണ്ട്, സമാധാനം, ആരും ചിരിക്കരുത്, അതും ഉണ്ടാകണമെങ്കിൽ മതം വേണമെന്നാണ് പറയുന്നത്. അടുത്തത് ഹ്യൂമാനിറ്റി, മാനവികത വളർത്തണമെങ്കിൽ, അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ മതം വേണമെന്നാണ് പറയുന്നത്. ഇക്വാലിറ്റി, അത് വേണമെങ്കിൽ മതം വേണമെന്നാണ് പറയുന്നത്. ശരി, വേണോ എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിലവിലുള്ള ഒരു മതവും ഇതിനൊന്നും ഉതകുന്നതല്ല, പ്രത്യേകിച്ച് ഇസ്ലാം. രണ്ട്, ഇനി ഏതെങ്കിലും പുതിയ മതം ഇതൊക്കെ ഉൾക്കൊണ്ട് ഒരു ഒരു പുതിയ സാധനം ഉണ്ടായാൽ നമുക്കപ്പോൾ ആലോചിക്കാം. ഇനി ചില റീസൺസ് എന്തുകൊണ്ട് വേണ്ട, അത് നാല് അഞ്ച് ഭാഗങ്ങളായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സോഷ്യലായിട്ടുള്ള കാരണങ്ങൾ, മോറൽ ആൻഡ് എത്തിക്കൽ റീസൺസ്. മൂന്ന്, സ്ക്രിപ്ചറൽ റീസൺസ്, കിതാബിലെ കാരണങ്ങൾ, അത് ഏത് കിതാബും ആവാം. ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ എവല്യൂഷണറി റീസൺസ്. അഞ്ചാമത്തത് മെഡിക്കൽ റീസൺസ്. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മെഡിക്കൽ റീസൺസ് ആണ്, എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം. ഒന്ന്, സോഷ്യൽ റീസൺസ് ആൻഡ് മോറൽ ആൻഡ് എത്തിക്കൽ റീസൺസ്. അതിൽ നമ്മൾ എടുക്കുന്നത് സമാധാനം, ഹ്യൂമാനിറ്റി, അതുപോലെ ഇക്വാലിറ്റി ആൻഡ് മൊറാലിറ്റി. ഈ നാല് സാധനമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം മൊറാലിറ്റി, ഇൻസെസ്റ്റ് എന്ന് പറയുന്നത്, അമ്മ പെങ്ങൾ ബോധം, അധികം പറയാതെ നിങ്ങൾക്കറിയാം. സ്വതന്ത്ര ചിന്തകർ കുട്ടികളെ വഴിതെറ്റിക്കുമെന്നൊരു വലിയ ഒരു ആക്രോശം ഇവിടെ ഉണ്ടായിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് ഇസ്ലാം മത വിശ്വാസികളായിരുന്നു, അതിൻ്റെ പണ്ഡിതന്മാർ തന്നെയായിരുന്നു. അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് അമ്മ പെങ്ങൾ ബോധം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇസ്ലാം ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് കാണാത്ത മതമാണ്. സംശയമുള്ളവർക്ക് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഒന്ന്, ആദം നബി അല്ലെങ്കിൽ ആദം ഹവ്വ, അത് ഇൻസെസ്റ്റിലൂടെയാണ് ഇന്ന് കാണുന്ന സമൂഹത്തിലേക്ക് എത്തിയത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അബ്രഹാമിക് റിലീജിയൻസ് എല്ലാം പഠിപ്പിക്കുന്നത് തന്നെയാണ്. അവിടെ വേണമെങ്കിൽ ഈ പറയുന്ന ഇൻസെസ്റ്റ് ഒരു തെറ്റാണ് എന്ന് തോന്നിയിരുന്നെങ്കിൽ ഇവർ പറയാറുള്ള റീസൺസ് ഉണ്ട്, അത് അന്ന് അങ്ങനെ ആവശ്യമായിരുന്നു എന്ന്. ഇത്ര ഗതികെട്ട ഒരു ദൈവമാണോ? അതായത് ഒരു അഞ്ച് ഹവ്വ, അഞ്ച് ആദം, സിമ്പിൾ, അതിന് പറ്റാത്ത ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി രണ്ടാമത്തേത്, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പെങ്ങളെ ബോധിക്കാൻ കഴിയില്ല, ഇസ്ലാമിക നിയമം അങ്ങനെയാണ്. പക്ഷേ നിങ്ങൾക്ക് മരിച്ചു ചെന്ന് സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെ ബോധിക്കാം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ അവിടെ പറയും അത് സ്വർഗത്തിൽ അത്ര നിയമങ്ങളൊന്നും ബാധകമല്ല, അവിടെ നിയമങ്ങളൊന്നുമില്ല എന്നാണ് പറയുക. അല്ല, ഇസ്ലാം തന്നെ പറയുന്നു നിങ്ങൾക്ക് പെങ്ങളെ ബോധിക്കാൻ പറ്റൂ, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ബോധിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മയെ ബോധിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. അവിടെ പെങ്ങളെ ബോധിക്കാം എന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. പച്ച അമ്മ പെങ്ങൾ ബോധം. ഇനി ഇതുപോലെ ഔട്ട് ഓഫ് വെഡ്ലോക്ക്, അവിഹിത ബന്ധ ഗർഭത്തിൽ പിറന്ന
മകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാമാണ്. അത് പറഞ്ഞതിൻ്റെ പേരിൽ പല ആളുകളും കുഴപ്പത്തിൽ ചാടിയിട്ടുണ്ട്, പല പണ്ഡിതന്മാരും. അതുപോലെ ഇനി ഫസ്റ്റ് കസിൻ മാരേജ്, നിങ്ങൾക്കറിയാം നമ്മളുടെ അമ്മായിമാരെ കുട്ടികൾ അതുപോലെയുള്ള ആളുകളെ കല്യാണം കഴിക്കുന്നത് സ്ഥിരം നമ്മൾ കാണുന്ന കാര്യമാണ്. ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് മാത്രമല്ല, ഇന്ന് ലോകത്ത് നടക്കുന്ന മൊത്തം കൺസാങ്ങിനസ് മാരേജസ്, അതായത് രക്തബന്ധുക്കൾ തമ്മിലുള്ള കല്യാണങ്ങൾ, അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പഠന വിധേയമാക്കുമ്പോൾ കാണുന്നത്, ലോകത്ത് നടക്കുന്ന മൊത്തം കൺസാങ്ങിനസ് ബ്ലഡ് റിലേഷൻ തമ്മിലുള്ള കല്യാണങ്ങളിൽ 60% നടക്കുന്നത് ഇസ്ലാമിക ലോകത്താണ്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പാകിസ്ഥാനും അതുപോലെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമാണ്. ഇനി അവസാനം, ഇതിൽ ആധുനിക ലോകത്തിന് ഇൻസെസ്റ്റ് അവോയ്ഡൻസ് മെക്കാനിസംസ് ഉണ്ട്, അത് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നു. നമ്മൾ വളർത്തിയെടുക്കുന്നു, അതിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് ചെയ്യരുത് എന്ന് നിയമനിർമ്മാണം നടത്തുന്നു. ഇതാണ് നമ്മൾ കാണുന്നത് അവിടെ. അതുകൊണ്ട് ആധുനിക മനുഷ്യനത് പാടില്ല എന്ന് പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, വിവരങ്ങൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ്. ഇനി സ്വതന്ത്ര ലൈംഗികത, കൺസെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് അവിടെ ഏറ്റവും കൂടുതൽ പറയേണ്ടത്. ഇവർ പറയുന്ന ഒരു കാര്യം, ആരുമായും സെക്സ് ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ആരുമായിട്ടും സെക്സ് ചെയ്യണമെങ്കിൽ കൺസെൻറ് വേണം എന്നാണ് സ്വതന്ത്ര ചിന്തകർ പറയുന്നത്. അത് പക്ഷേ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവില്ല. കാരണം അവിടെ പറയുന്നത് പലക, പ്രസവ പലകയിൽ നിൽക്കുന്ന സമയത്താണ് ഭർത്താവ് ലൈംഗിക ബന്ധത്തിന് ആവശ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സമ്മതിച്ചു കൊടുക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കൺസെൻറ് ഈക്വൽ ടു സീറോ. ആരുമായിട്ടും ഇതുപോലെ ചെയ്യണമെന്നൊക്കെ പറയുന്നത് തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ഈ പറയുന്ന കൺസെൻറ്, അത് ആധുനിക മനുഷ്യന് വൈഫാണെങ്കിൽ പോലും നോക്കേണ്ട കാര്യമാണ്, പാർട്ട്ണറാണെങ്കിൽ പോലും. ഇവ അവിടെയാണ് സ്വതന്ത്ര ചിന്തകരും മതത്തിൻ്റെ ആളുകളും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. ഇനി ഇതുപോലെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആളുകൾ വീണ്ടും ഈ ആരോപണങ്ങളായിട്ട് വരുന്ന ആളുകളോട് പറയാനുള്ളത്, മുഹമ്മദ് നബിയുടെ ലൈംഗിക ജീവിതം പഠിക്കുക. 44 സ്ത്രീകളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു കളി തരൂ കരളെ എന്ന് പഠിപ്പിച്ചത് തന്നെ മതമാണെന്ന് പറയേണ്ടി വരും. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് പീസ്, ഹ്യൂമാനിറ്റി ആൻഡ് ഇക്വാലിറ്റി. ഇത് പറയുമ്പോൾ നമ്മൾ 3 രാജ്യങ്ങൾ എണ്ണാം, 1 സിറിയ, 1 അഫ്ഗാനിസ്ഥാൻ, 3 സൊമാലിയ. അതോടൊപ്പം 3 ഭീകര സംഘടനകളെയും നമ്മൾ എണ്ണുന്നു, 1 ഐസിസ്, 2 താലിബാൻ, 3 അൽ ഷബാബ്. ഈ 3 രാജ്യങ്ങളാണ് ഹാഫ് ഓഫ് ദ വേൾഡ് റെഫ്യൂജി പ്രോബ്ലത്തിന് ആളുകളെ ഇറക്കി വിടുന്ന ഈ 3 രാജ്യങ്ങളിൽ നിന്നാണ്. ലോകമെന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് റെഫ്യൂജി ക്രൈസിസ്. അവിടെ നടക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ വഴിവെക്കുന്നത് ഈ 3 മതത്തിൽ കുളിച്ചു നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇനി സമാധാന മതം എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ചിരിക്കുന്നു, എനിക്കറിയാം ചിരിക്കരുത്, പക്ഷെ അതൊരു ഭൂലോക കോമഡിയാണ്. സമാധാനം എന്ന് പറയുന്ന വാക്കിന് ഇന്നൊരു അശ്ലീല അർത്ഥം പോലും ആളുകൾക്ക് തോന്നുന്നതിൻ്റെ കാരണം ചില മതങ്ങളാണ്. ഇനി ഈ പറയുന്ന മുഹമ്മദ് നബി പോലും യുദ്ധങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്, കൊള്ളകൾ പലതും നടത്തിയിട്ടുണ്ട്. അതിൽ ബദർ യുദ്ധം എന്ന് നമ്മൾ വിളിക്കുന്നത് സത്യത്തിൽ ഒരു കൊള്ളയായിരുന്നു എന്ന് എത്ര പേർക്കറിയാം, കൊള്ളയായിരുന്നു അത്. അതേപോലെ റോമൻ സാമ്രാജ്യത്തിനെതിരെ നടത്തിയ യുദ്ധം ഒരു കാരണവുമില്ലാതെയാണ് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത്. ഷിയാ സുന്നി പ്രശ്നം, മുഹമ്മദ് നബിയെ കൊന്നതാണ്, വിഷം ചേർത്ത് ഇറച്ചി കൊടുത്തുകൊണ്ട് വിഷം തീണ്ടിയാണ് മുഹമ്മദ് നബി മരിച്ചത്. മുഹമ്മദ് നബി മാത്രമല്ല, മുഹമ്മദ് നബിക്ക് ശേഷം വന്ന 4 ഖലീഫമാരിൽ ഒരാൾ മാത്രമാണ് സമാധാനമായിട്ട് അന്ത്യശ്വാസം വലിച്ചിട്ടുള്ളൂ. ബാക്കി 3 പേരും മരിച്ചത് ശത്രുക്കളാലാണ്. പക്ഷേ ആ ശത്രുക്കൾ എന്ന് പറയുന്നത് വീണ്ടും മുസ്ലിങ്ങൾ തന്നെയാണ്. ഷിയാ സുന്നി പ്രശ്നം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം അന്ന് മുതൽ തുടങ്ങി, 1400 വർഷമായിട്ട് ഇതുവരെ തീരാത്ത പ്രശ്നം, അതിൻ്റെ പിന്നിൽ ഈ മതം തന്നെയാണ്. ഏറ്റവും ഒന്നും കൂടി മനസ്സിലാക്കാൻ, അബൂ സുഫിയാൻ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നതെന്നൊന്ന് നോക്കിയാൽ മതി. കഴുത്തിലേക്ക് ഈ പറയുന്ന വാള് വെച്ചിട്ടാണ് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വരുന്നത്, പേടിപ്പിച്ചിട്ടാണ് മതം മാറ്റിയിരിക്കുന്നത്. അവിടെ അള്ളാഹുവിനെ ഞാൻ വിശ്വസിക്കുന്നു, മുഹമ്മദ് നബീനെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം നടന്നത് വാള് വെക്കുന്ന സമയമാണ്, അവിടെ അത് വിശ്വാസത്തിലേക്ക് വരുന്നു. ഇനി സ്ത്രീവിരുദ്ധത കൂടുതൽ പറയുന്നില്ല, അടുത്ത ഘട്ടത്തിൽ പറയാം. അതേപോലെ ഹോമോഫോബിയ, അതുപോലെ സ്ലേവറി, ഈ പറയുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം അതിൻ്റെ സമയത്ത് അതിൽ ഉൾച്ചേരാതെ കെയ്റോ ഡിക്ലറേഷൻ ഫോർ ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് CDHRI എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം, ഒരു പാരഡി ഹ്യൂമൻ റൈറ്റ്സ്, ഇതാണ് അവിടെ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും അവസാനം അടിമ വ്യവസ്ഥിതി നിരോധിച്ചത് മൗറിറ്റാനിയ എന്ന് പറയുന്ന രാജ്യം 2015. റേസിസം, വർണ്ണവിവേചനം, അടുത്ത ഘട്ടങ്ങളിൽ നമുക്ക് പറയാം. അതേപോലെ ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, മനുഷ്യ ശരീരം പഠനാവശ്യത്തിനായിട്ട് മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്ന കാര്യം ഒരിക്കലും ഒരു മുസ്ലിമിന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്.
അത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിന് കൃത്യമായ ഒരു തെളിവ് ഇസ്ലാമിൽ നിന്ന് കാണിക്കാൻ സാധിച്ചാൽ അത് കാണിക്കാൻ സാധിക്കുമോ എന്നാണ് എൻ്റെ സംവാദകനോടും എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ സ്ക്രിപ്ചറൽ റീസൺസ് എന്ന് പറയുന്നു കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ദൈവികമായ മണ്ടത്തരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ രണ്ട് മൂന്ന് തവണ പറഞ്ഞു ഹൃദയം കൊണ്ട് ചിന്തിക്കുക, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈത്തപ്പഴം നിങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന വിഷം തീണ്ടില്ല എന്നൊക്കെ പറയുന്ന കരിഞ്ജീരകത്തിൻ്റെ കഥ മതം പഠിപ്പിക്കുന്നു, തെറ്റാണെന്ന് നമുക്കറിയാം. ആഴക്കടൽ സിദ്ധാന്തം നിങ്ങൾക്കറിയാം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇനി നക്ഷത്രം പെറുക്കി എറിയുന്ന ഏറ്, ഷൂട്ടിംഗ് സ്റ്റാർസിനെ കുറിച്ച് പറയുമ്പോൾ അത് അവസാനത്തെ ആകാശത്ത് ഒട്ടിച്ചു വെച്ച സാധനം എടുത്ത് പറിച്ച് എറിയുന്നതാണെന്ന് മതം പഠിപ്പിക്കുന്നു, തെറ്റാണെന്ന് നമുക്കറിയാം. ഇടിമിന്നൽ എങ്ങനെ ഉണ്ടാകുന്നു, മലക്കുകൾ തെളിച്ചുകൊണ്ട് പോകുമ്പോൾ വെച്ചാൽ തീ കൊണ്ടുള്ള ചാട്ടവാറ കൊണ്ട് അടിക്കുമ്പോഴാണെന്ന് വെച്ചാൽ, അങ്ങനെ പല പല സാധനങ്ങൾ. എംബ്രിയോളജി നമ്മൾ കണ്ടു എങ്ങനെയാണത് പൊളിച്ചടുക്കിയിട്ടുള്ളത് എന്നുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ഇസ്ലാമിക ലോകത്ത് തന്നെയുള്ള ചില അപ്പോളജറ്റിക്സ് നമ്മളെ മുന്നോട്ട് വെക്കുന്നു. ഹംസ സോഴ്സസിനെ പോലെയുള്ള ആളുകൾ പറയുന്നു ഈ സയൻറ്റിഫിക് മിറാക്കിൾസ് എന്ന് പറയുന്ന വാദം, ഇറ്റ് ഹാസ് ബിക്കം ആൻ ഇൻ്റലക്ച്വൽ എംബാരസ്മെൻറ്റ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സത്യസന്ധരായ ഇസ്ലാമിക പ്രബോധകർ അതുവരെ ഏറ്റുപറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി എവല്യൂഷണറി റീസൺ, ഞാൻ ഒറ്റ ഒരു വാചകത്തിൽ അത് പറയുകയാണ്. മതങ്ങളെ പിന്തുടരുക അല്ലെങ്കിൽ കഥകളിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്, അതെടുത്തു കളയുക എളുപ്പമല്ല. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുരങ്ങനെ പിടിച്ചിട്ട് കുരങ്ങന് പാമ്പിനെ വലിയ പേടിയാ, ആ പേടി നമുക്ക് മാറ്റാൻ എളുപ്പമാണോ? ഇല്ല. അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ മതചിന്തയും ദൈവഭയവും അതുപോലുള്ള സാധനങ്ങൾ എടുത്തു കളയുക എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി അതിനുള്ള പോംവഴി എന്ന് പറയുന്നത് ഒരു അനാലിറ്റിക്കൽ തിങ്കിങ് ഒരു ഒരു വഴി നമ്മൾ തുറന്നിടുക എന്നുള്ളതാണ്. അവസാനമായിട്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാനൊരു മെഡിക്കൽ റീസൺസ് കൂടി പറയണം. ഞാൻ ഇന്ന് അതാണ് ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയാം. ഇന്ന് ലോകത്ത് കാണുന്ന മിക്ക മതങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു അസുഖമാണ്. ആ അസുഖമെന്ന് പറയുന്നത് അപസ്മാര രോഗമാണ്, ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. അതായത് പല പ്രവാചകന്മാർക്കും പല എഴുത്തുകാർക്കും പല കവിത എഴുതുന്ന ആളുകൾക്കും കഥാകാരന്മാർക്കും ദസ്തയോവ്സ്കിയെ പോലെയുള്ള ആളുകളെല്ലാം ഇതുപോലെ അപസ്മാര രോഗികളായിരുന്നു. അതുണ്ടാകുന്ന സമയത്ത് ടെമ്പറൽ ലോബ് എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ സെൻറ്ററിൽ നിന്നും ഉണ്ടാകുന്ന അനാവശ്യമായിട്ടുണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് അത് ബ്രെയിനിലേക്ക് വ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇമാജിനറി വിഷൻസ് ഓഡിറ്ററി ഹലൂസിനേഷൻസ് ഇതുപോലുള്ള സാധനങ്ങൾ അവർ പിന്നീട് പേപ്പറിൽ എഴുതി വെക്കുന്നു. നിർഭാഗ്യവശാൽ ചിലതൊക്കെ കഥകളായിട്ടും ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറയുന്ന ചില പുസ്തകങ്ങളായിട്ടൊക്കെ നമുക്ക് കിട്ടി. പക്ഷേ നിർഭാഗ്യവശാൽ ചിലത് ഇതുപോലെ മത കിതാബുകളായിട്ടാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ ദുരന്തമാണ് നമ്മൾ ഇതുപോലെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്, അത് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കൂടുതൽ ഡീറ്റെയിൽസ് പിന്നീട് ഞാൻ പറയാം. അപ്പോൾ ഇതിൽ പറയാവുന്ന ഒരു കാര്യം, ആയിരം തല അരിഞ്ഞാൽ അതും കാരുണ്യമെന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് ഇസ്ലാം എത്തി നിൽക്കുന്നത്. അവസാനമായിട്ട് ഒറ്റ കാര്യം, എൻ്റെ സംവാദകൻ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് രണ്ട് ഹെമിസ്ഫിയർ ഉണ്ട്, അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. റൈറ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് മതവിശ്വാസിയും ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് ഏത്തിസ്റ്റുമാണ്. അദ്ദേഹത്തിൻ്റെ വലത് ഹെമിസ്ഫിയർ സ്വർഗത്തിലും ഇടത് ഹെമിസ്ഫിയർ നരകത്തിലേക്കുമാണ് വിധി കാത്തിരിക്കുന്നത് എന്നും കൂടി മാത്രമൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, മെൻ നെവർ ഡു ഈവിൾ സോ കംപ്ലീറ്റ്ലി ആൻഡ് ചിയർഫുള്ളി ആസ് വെൻ ഡു ഇറ്റ് ഫ്രം റിലീജിയസ് കൺവിക്ഷൻസ് എന്ന് പറയുന്ന ഒരു വാചകം ബ്ലെയ്സ് പാസ്കൽ പറയുന്നു. അതായത് നിങ്ങളൊരു മതവിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ മോശമെന്ന് നിങ്ങൾക്ക് തോന്നാവുന്ന പല കാര്യങ്ങളും ആയിരം തല അരിയൽ പോലും വളരെ ആഹ്ലാദത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ സംജാതമാകുമെന്നുള്ളതാണ് നമുക്ക് മെഡിക്കൽ സയൻസ് പറഞ്ഞിരുന്നത്. അതായത് ഈ പറയുന്ന ടെമ്പറൽ ലോബ് എപ്പിലെപ്സി അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ ഒറ്റ വാക്കിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അന്ന് നല്ല മരുന്നുകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ന്യൂറോ സൈക്യാട്രി എന്ന് പറയുന്ന ഫീൽഡ് ഡെവലപ്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രവാചകന്മാരുണ്ടാവില്ലായിരുന്നു, ഇതുപോലെയുള്ള മതങ്ങളുണ്ടാവില്ലായിരുന്നു, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരില്ല, ഇതുപോലെ സംവാദം പോലും നടത്തേണ്ടി വരില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين
നഹ്മദു അല്ലാഹ വനസ്തഈനു വനുസല്ലി അലാ ഹബീബിഹിൽ മുസ്തഫ വാലിഹി വസ്ഹാബിഹി ശറഫ അമ്മാ ബഅദ്. വളരെ സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ, മതം വേണോ മനുഷ്യന് എന്നുള്ളതാണ് തലക്കെട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിലുള്ള കുഴപ്പങ്ങൾ എന്താണ് എന്നതായിരുന്നില്ല തലക്കെട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു ടൂറിസ്റ്റ് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ മംഗ്ലീഷിലൊരു ബോർഡ് കണ്ടു, നാടുണരുന്നു എന്നായിരുന്നു. അതാ സായിപ്പ് പണിപ്പെട്ട് വായിച്ചു, നാട് നാറുന്നു. അതാ സായിപ്പിൻ്റെ കണ്ണിൻ്റെയും കാഴ്ചയുടെയും കോഗ്നാറ്റിക് പവറിൻ്റെയും മാത്രം പ്രശ്നമായിരുന്നു. ഞാൻ ഫിലോസഫിയിൽ പി എച്ച് ഡി ചെയ്യുന്ന ഒരു വിനീത സഹോദരനായതുകൊണ്ട് എനിക്ക് എപ്പിസ്റ്റമോളജിയും ഐഡിയോളജിയും മുൻനിർത്തി മാത്രമേ സംസാരിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നൈസർഗിക ചരാചര പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഭാവമാണ്. മനുഷ്യൻ അതിലെ കേവലം ഒരു അംഗം മാത്രമാണ്. മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും അടിസ്ഥാനപരമായി നന്മകളുണ്ടാകും. ആ നന്മകളുടെ പേരാണ് മതം. ഇസ്ലാമിക വിശ്വാസപ്രകാരം ആ നന്മകൾ ആ വ്യക്തിത്വത്തിൽ സന്നിവേശിപ്പിച്ച ശക്തി സത്യത്തെ അംഗീകരിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലാതെ മതമുള്ളവരെ നന്നാകൂ എന്നതല്ല ഇസ്ലാം. മറിച്ച് നന്മയുടെ പ്രാദുർഭവം ഏതാണെന്ന് മനസ്സിലാക്കലാണ് മതം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി വൃത്താകൃതിയിലുള്ള ഒരു ജീവിത വീക്ഷണമാണ്. അതിലേതെങ്കിലും ഒരു ലഘുചാപം എടുത്തുകൊണ്ട് അതിനെ വിലയിരുത്തുന്ന ആ ചെറി പിക്കിംഗ് സമീപനം എപ്പിസ്റ്റമോളജിക്കലി നീതിയുക്തമല്ല. മതം എന്നതിന് വ്യത്യസ്ത നിർവചനങ്ങൾ കാണാൻ കഴിയും. എല്ലാവരും മതവിശ്വാസികളാണ്. ദ ബിലീഫ് ഇൻ ആൻഡ് വർഷിപ്പ് ഓഫ് എ സൂപ്പർ പവർ ഓഫ് അവേഴ്സ്. അതനുസരിച്ച് കമ്മ്യൂണിസം മതമാണ്, ഫാസിസം മതമാണ്. റിലിജ്യൻ ഈസ് എ കളക്ഷൻ ഓഫ് കൾച്ചറൽ സിസ്റ്റം. അതനുസരിച്ച് ലിബറലിസം മതമാണ്. അതനുസരിച്ച് മറ്റ് ഐഡിയോളജികളൊക്കെ മതങ്ങളാണ്. ആരാണ് ഒരു ദർശനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ശരിതെറ്റുകൾ നിർണ്ണയിക്കുന്ന ഏജൻസി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മതം ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്ന് തീരുമാനമാകുന്നതെങ്കിലും നാസ്തികത പോലും മതമാണ്. മറ്റൊന്ന്, മാനവചരിത്രത്തിൽ മതം കേന്ദ്രസ്ഥാനത്ത് വരാത്തൊരു യുഗം പോലുമില്ല. ലോകത്ത് 90% ആളുകൾക്കും ഹിസ്റ്റീരിയയും 10% ആളുകൾക്ക് മനോരോഗമില്ലായ്മയും എന്നൊരു കമൻ്റ് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എം എ ചെയ്തിട്ടുണ്ട്, ടോൾസ്റ്റോയിയുടെ ഒരു സംഭവമാണ്. വിറ്റ് എന്നതിൻ്റെ ഒരു വിശദീകരണത്തിൽ ടോൾസ്റ്റോയിയുടെ ഒരു കമൻ്റ് ഉദാഹരിക്കാറുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിനെ ആസ്പദിച്ചൊരു ഡ്രാമ അവിടെ നടന്നപ്പോൾ ഒരു അസൂയാലു മാത്രം കൈയടിച്ചില്ല, ബാക്കി എല്ലാവരും കൈയടിച്ചു. ആ അസൂയാലുവയെ നോക്കി പറഞ്ഞു, എനിക്കും നിനക്കും മാത്രമേ ബുദ്ധിയുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇവിടെയുള്ള ആ ഒരു സൂപ്പർ ഈഗോഡ് ഇല്യൂഷൻ, താൻ പോരിമ വിഭ്രാന്തി. ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റിന് ശേഷം സയൻസാണ് ലോകത്തെ നിയന്ത്രിക്കുക എന്നൊരു കമൻ്റുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, സയൻസ് വളരെ സയൻസും അത് ഒരിക്കലും വിരുദ്ധ ദ്വന്ദ്ങ്ങളല്ല കേട്ടോ. രണ്ടും രണ്ട് രീതികളിൽ പോകുന്ന, പരസ്പരം കൊണ്ടും കൊടുത്തും പോകുന്ന ഫിലോസഫിയുടെ രണ്ട് ഭാഗങ്ങളാണ്. മതം പക്കാ ഫിലോസഫിയാണ്, എങ്കിലും അതിൻ്റെ സമീപനങ്ങളിൽ സയൻസ് ഉണ്ട്. കാരണം ജനറൽ സയൻസ് ഈസ് എ പാർട്ട് ഓഫ് ഫിലോസഫി. ഈ ഒരു സയൻസിൻ്റെ പുരോഗതി ഉണ്ടാകുന്ന കാലത്ത് തന്നെ ഒക്കൾട്ട് സയൻസ് വരുന്നുണ്ടല്ലോ. ഈ നാസ്തികതയല്ല, നിരീശ്വരത്വമല്ല സയൻസിൻ്റെ ഫലമായിട്ട് ലോകത്തുണ്ടായത്. ഞാനൊന്നും ഒരാളെയും മറികടക്കാൻ സംസാരിക്കുകയല്ല, ഞാൻ മനസ്സിലാക്കിയ ബോധ്യം മാത്രം പറയുകയാണ്. ലോകത്തിൻ്റെ വ്യവസ്ഥാപിത മതങ്ങൾ ഒഴിവാക്കുന്നവർ ഭൂരിഭാഗവും പോയിക്കൊണ്ടിരിക്കുന്നത് അവ്യവസ്ഥാപിതമായ മതങ്ങളിലേക്കാണ്. എന്താണ് ഈ അവ്യവസ്ഥാപിതമായ മതം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലൂസിഫർ വർഷിപ്പ്, കുട്ടിച്ചാത്തന്മാരെ ആരാധിക്കുക, അന്തിക്രിസ്തുവിനെ ആരാധിക്കുക, ഫ്രീ മസേൺസായി ഇലുമിനേറ്റിക്കാരുടെ കൂടെ പോവുക. ഞാനിത് പറയുമ്പോൾ, ഇത് അമേരിക്കയിലെ നാസ പണ്ട് ഈ
നമ്മുടെ കഥകളിൽ എപ്പോഴും വരുന്നതാണ്. നാസയുടെ ഒരു 15-16 സമിതിയിലെ തലവനാണ് ഫ്രഞ്ച് ആസ്ട്രോണമറായിട്ടുള്ള ജാക്കസ് വാലി. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് മെസ്സഞ്ചേഴ്സ് ഓഫ് ഡിസെപ്ഷൻ. അതിൽ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, 1997 മാർച്ച് 26 കാലിഫോർണിയയിലുള്ള ഒരു ഹോസ്റ്റലിൽ 39 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അവസാനം അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ ഹെവൻ എ ഗെറ്റ് കൾട്ട് എന്ന് പറയുന്ന ഒരു സംഘടനയിലെ അംഗങ്ങളായിരുന്നു. അത് UFO റിലീജിയൻ ആയിരുന്നു. അതായത് ഈ അൺഐഡൻറ്റിഫൈഡ് ഫ്ലയിങ് ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, ഈ ഏലിയൻസ് അതേപോലെ വന്യജീവികൾ, അവരെയൊക്കെ ആരാധിക്കുന്ന സംഘടനയാണ്. ഈ സംഘടനയ്ക്ക് ഈ വെസ്റ്റേൺ ലോകത്ത് വ്യവസ്ഥാപിത മതത്തിൻ്റെ വെളിയിലുള്ള ലോകത്തുള്ള സ്വീകാര്യത കേട്ടാൽ അത്ഭുതം തോന്നും. പ്യൂ റിസർച്ച് സെൻറ്റർ നടത്തിയ സർവേയിൽ 65% അമേരിക്കക്കാർ ഏലിയൻസിൽ വിശ്വസിക്കുന്നവരാണ്. അതിന് ഞങ്ങൾക്കെന്താ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാകും. പാൻസ്പെർമിയ തിയറി ലോകത്ത് കൊണ്ടുവന്നത് നിയോ എത്തിസ്റ്റിൻ്റെ പിതാവായിട്ടുള്ള റിച്ചാർഡ് ഡോക്കിൻസാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. അദ്ദേഹം എന്തേ പറയുന്നത്, ഏലിയൻസ് ആയിരിക്കും ഭൂമിയിലേക്ക് ജീവൻ കൊണ്ടുവന്നത് എന്നാണ്. ക്രിസ്റ്റഫർ ഹിച്ചൺസിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഗോഡ് ഈസ് നോട്ട് ക്രിയേറ്റ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഉസാമ ബിൻ ലാദൻ താലിബാൻ അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ജിന്നുകളുടെ സഹായത്തോടെയാണത്. അപ്പോൾ നിങ്ങൾക്കതിനെ ഒരിക്കലും തള്ളിക്കളയാനൊന്നും കഴിയില്ല. മാത്രവുമല്ല, ഞാനത് സമയം കളയുന്നില്ല. UFO കണ്ടു എന്ന് അവകാശപ്പെടുന്നവരെ വെച്ച് 2022 മെയ്യിൽ US കോൺഗ്രസ് ഒരു പബ്ലിക് ഹിയറിംഗ് നടത്തിയിരുന്നു. നിങ്ങളുടെ അനുഭവം എന്താണെന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെൻഡഗൻ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടു. 2022 ഒക്ടോബർ 22 നാസ പറക്കം തളികൾ അടക്കമുള്ള UAP അൺഐഡൻറ്റിഫൈഡ് ഏരിയൽ ഫിനോമിനെ കുറിച്ച് പഠനം നടത്താൻ ഈ പറയുന്ന 16 സമിതിയെ ചുമതലപ്പെടുത്തി തീർന്നോ? ഇല്ല. ഇതൊരു ഭാഗത്ത് ഇങ്ങനെയുള്ള അന്യഗ്രഹ ജീവികളെ ആരാധിക്കുന്ന ഒരു ലോകങ്ങൾ, മറ്റൊരു ലോകത്ത് ഇലൂമിനേറ്റിയും നിങ്ങൾ നിഗൂഢ സിദ്ധാന്തം എന്ന് പറഞ്ഞ് പലരും തള്ളിക്കളയാറുണ്ട്. പക്ഷേ ഇലൂമിനേറ്റിയെക്കുറിച്ച് ലോകത്തിന് നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന എഴുത്തുകാർ റിച്ചാർഡ് വൺ ഡെൽമൺ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ദ സൊസൈറ്റി ഓഫ് എൻലൈറ്റ്മെൻറ്റ്. അതേപോലെയുള്ള ധാരാളം പഠനങ്ങളുണ്ട്. അതിലവർ പറയുന്നത് ഈ ലൂസിഫറിനെ ആരാധിക്കുന്ന സമൂഹത്തിൻ്റേതാണ് അടുത്ത ലോകം. വ്യവസ്ഥാപിതമായ മതങ്ങൾ അന്ധവിശ്വാസങ്ങളാണ്. ആ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പുറം കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ലോകം ഫ്രീ മസേൺസിൻ്റെതാണ് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ, ബോളിവുഡിലെ ചില നടന്മാർ അതിൻ്റെ ഭാഗമാണ്. അതേപോലെ വലിയ വലിയ ഇൻ്റർനെറ്റിലെ വാണിജ്യ ഭീമന്മാർ അതിൻ്റെ ഭാഗമാണ്. ധാരാളം ആളുകൾ അതിൻ്റെ ഭാഗമാണ്. അവരെ ആരാധിക്കുന്നവരുടേതാണ് അടുത്ത ലോകം എന്ന് പറയുന്ന ആ പ്രശ്നം കേരളീയ പശ്ചാത്തലത്തിൽ പ്രസക്തമാണോ അല്ലേ എന്നും കൂടി വേണം നമ്മൾ പരിശോധിക്കാൻ. ഈ പ്രസ്ഥാനം 1700 മുതൽ ഇന്ത്യയിലുണ്ട്. 1806 കേരളത്തിൽ ആദ്യത്തെ ഫ്രീമസോൺ ലോഡ്ജ് ട്രാവൻകൂർ യൂണിയൻ എന്ന പേരിൽ കൊല്ലത്ത് സ്ഥാപിക്കപ്പെട്ടത്. 1822 ഹൈബേണിയൻ യൂണിയൻ എന്ന പേരിൽ കൊല്ലത്ത് തന്നെ മറ്റൊരു ലോഡ്ജും തുടങ്ങി. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇപ്പോഴും ക്രൗദർ മസോണിക് ഹാൾ എന്ന് പറയുന്ന സംഘടന അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ദ സൊസൈറ്റി ഓഫ് എൻലൈറ്റ്മെന്റിൽ പറയുന്ന ഒരു കാര്യം, മൂന്നാം ലോക രാജ്യങ്ങളിൽ പാവപ്പെട്ട മനുഷ്യരുടെ ചോരകൾ ചീന്തിയിട്ട് വേണം ലൂസിഫറിനെ പ്രസാദിപ്പിക്കാൻ. അതുകൊണ്ട് ലോക വൻശക്തികളെ, നിങ്ങൾ തേർഡ് ലോകങ്ങളിൽ ഈ ഇനിയും വികസിക്കാത്ത പാവങ്ങൾക്കിടയിൽ ആയുധ കച്ചവടം നടത്തി അവരെ തമ്മിൽ തല്ലിച്ച് ചോര ചീന്തി ലൂസിഫർ പ്രസാദിക്കട്ടെ എന്നുള്ള പ്രഖ്യാപനം അവരുടെ യോഗങ്ങളിൽ നടക്കുന്നു എന്ന് ഞാൻ അങ്ങോട്ടേക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ വ്യവസ്ഥാപിത മതങ്ങൾ, ഞാൻ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നു, അത് മാത്രമേ ആത്യന്തികമായി സത്യമുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ ബോധ്യം നിങ്ങളിലേക്ക് സ്നേഹപൂർവം ഞാൻ കൺവേ ചെയ്യുകയും ചെയ്യുന്നു. ഈ വിശുദ്ധ മതം എന്തുകൊണ്ട്, അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായൊരു മോറൽ കോഡ് വേണമെന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. ഞാൻ ആദ്യമായി പറഞ്ഞു, ഞാൻ എപ്പിസ്റ്റമോളജി വെച്ച് എനിക്ക് സംസാരിക്കാൻ നിർവാഹമുള്ളൂ. എൻ്റെ കലയോട് എനിക്ക് പ്രതിബദ്ധിയുണ്ട്, ആത്മാർത്ഥതയുണ്ട്. നവനാസ്തികത അല്ലെങ്കിൽ എയ്ത്തിസം മുന്നോട്ട് വെക്കുന്ന മൊറാലിറ്റിയുടെ മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഹാം പ്രിൻസിപ്പിളാണ്. ആളുകൾക്ക് പ്രയാസകരമല്ലാത്തതൊക്കെ സ്വീകരിക്കാം. പക്ഷേ അതനുസരിച്ച് ഏതാണ് പ്രയാസം, ഏതാണ് പ്രയാസമില്ലാത്തത് എന്ന്
ആർക്കാണ് നിർവചിക്കുവാൻ കഴിയുക? അത് സബ്ജക്റ്റീവായ കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ധാർമ്മികത സബ്ജക്റ്റീവാണോ ഒബ്ജക്റ്റീവാണോ, വസ്തുനിഷ്ഠമാണോ ആത്മനിഷ്ഠമാണോ എന്നുള്ളതിലൊരു ക്ലാരിഫിക്കേഷൻ എനിക്കിതുവരെ എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല നാസ്തികതയുടെ വിശദീകരണങ്ങളിൽ. സബ്ജക്റ്റീവാണെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, ഭരണഘടനയെയും ഗവൺമെൻറ്റിനെയും തള്ളേണ്ടി വരും. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, ഞങ്ങൾ സ്വതന്ത്ര ചിന്തകരാണ് എന്ന് പറയാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഒരു വാസ്തവം. പിന്നെ രണ്ടാമത്തെ ഒരു മാനദണ്ഡം ഹെഡോണിസമാണ്. ഹെഡോണിസം എന്ന് പറയുന്നത് ആളുകളുടെ ഹാപ്പിനെസ് കമ്പയർ ചെയ്തിട്ട് ഒരു ഭാഗത്ത് ദുഃഖവും മറ്റൊരു ഭാഗത്ത് സന്തോഷവും വരികയാണെങ്കിൽ സന്തോഷത്തിനാണ് കൂടുതൽ സ്ഥാനമെങ്കിൽ അത് സ്വീകരിക്കാം, കൂടുതൽ ബെനിഫിറ്റ് ഏത് ഭാഗത്താണോ അതിൽ നിന്നാണ് യൂട്ടിലിറ്റേറിയാനിസം വരുന്നത്. യൂജനിസം ഒക്കെ ഒരുപക്ഷെ അതിൻ്റെ കൂടി ഉപോൽപ്പന്നമാണ്. അതനുസരിച്ച് നിങ്ങൾ നോക്കൂ, ഒരു പ്രശ്നം, ഒരു സ്ത്രീയെ 10 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്യുകയാണ്. 10 പേർക്ക് ഹർഷാനന്ദം, ഒരാൾക്ക് പ്രാണവേദന. ഹെഡോണിസം അനുസരിച്ച് ഒരാളുടെ വേദന പരിഗണിക്കേണ്ടതില്ല. ഇവിടെ അടുത്ത ഒരു മോറൽ കോഡ് കൺസെൻ്റ് ആണ്. കൺസെൻ്റ് എന്ന് പറയുമ്പോൾ ഉഭയകക്ഷി സമ്മതം ഒരു നല്ല കാര്യമല്ലേ? പക്ഷേ നോക്ക്, ഈ കൺസെൻറ്റിൻ്റെ ഒരു പ്രശ്നം ഒരിക്കലും ഞങ്ങളതിനെ, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു ദർശനം കൺസെൻറ്റിനെ നിസാരമായൊരു കാര്യമായി മനസ്സിലാക്കുന്നില്ല. പക്ഷെ ആത്യന്തികമായ ഒരു മാനദണ്ഡം കൺസെൻറ്റാണെന്ന് പറയുന്നതും അതും ശാസ്ത്രമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നിർണ്ണയിക്കേണ്ടത് എന്ന് പറയുന്നത് തമ്മിൽ ചെറിയൊരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. അതായത് മനുഷ്യന് 2 തരം പ്യൂബർട്ടികളുണ്ട്, മെറ്റബോളിക് പ്യൂബർട്ടി, ശാരീരികമായ പ്രായപൂർത്തിയും, അതേപോലെ ഇൻ്റലക്ച്വൽ പ്യൂബർട്ടിയും, ബുദ്ധിപരമായ പ്രായപൂർത്തിയും. ഇൻ്റലക്ച്വൽ പ്യൂബർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂറോ സയൻസ് ലിങ്കുകൾ ആർക്കും കിട്ടും, എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയേണ്ടതിൻ്റെ ഒരു ആവശ്യമില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയ പഠനങ്ങൾ പ്രകാരം മനുഷ്യൻ്റെ ബുദ്ധിപരമായ പ്രായപൂർത്തി അതിൻ്റെ പാകതയിലെത്തുന്നത് 25-ൻ്റെയും 40-ൻ്റെയും, ഞാൻ എല്ലാം കൂടി കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്, വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്, 25-ൻ്റെയും 40-ൻ്റെയും ഒക്കെ ഇടയിലാണ്. അപ്പോൾ അതിൻ്റെ മുന്നേയുള്ള കൺസെൻറ്റുകൾ ആത്യന്തികമായി ശരിയാണെന്ന് പറയാൻ കഴിയില്ല. ഇനി പോകട്ടെ, ഈ സെക്യുലർ ഡെമോക്രാറ്റിക് രാജ്യങ്ങളിൽ തന്നെ ഇന്ത്യയിൽ 18 ലീഗലി അതിൻ്റെ ഒരു കൺസെൻറ്റ് ഏജ് എന്ന് പറയുന്നത്. പക്ഷേ ചൈനയിൽ, ഫിലിപ്പൈൻസിലൊക്കെ 12-ഉം 13-ഉമാണ്, വെസ്റ്റേൺ കൺട്രീസിൽ 17, അറബ് മുസ്ലിം രാജ്യങ്ങളായ GCC 21, അതിൽ തന്നെ ബഹ്റൈനിൽ 22. ഈ ഏജ് ഓഫ് കൺസെൻറ്റ് എന്ന് പറയുന്നതിനെ ഒരു വസ്തുനിഷ്ഠമായി ഇന്ന ഏജാണ് അതിൻ്റെ ആത്യന്തികമായ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. മറ്റൊന്ന്, ഇനി ഏജ് ഓഫ് കൺസെൻറ് എന്ന് ഗവൺമെൻറ് നിശ്ചയിക്കുന്നത് തന്നെ സ്വതന്ത്ര ചിന്തകർ എങ്ങനെയാണ് അംഗീകരിക്കുക? അതിൻ്റെ താഴെയുള്ളവർക്കും എന്തേ കൺസെൻറ്റിനെന്തേ, ഞങ്ങൾക്ക് എന്തേ അർഹതയില്ലേ എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ മറുപടി പറയുക? ഗവൺമെൻറ്റിന് സ്വതന്ത്ര ചിന്ത അനുസരിച്ച് കൺസെൻറ് ലീഗലി ആവാനുള്ള, അപ്രൂവ്ഡ് ആവാനുള്ള പ്രായം 18, അല്ലെങ്കിൽ ഇന്ന പ്രായമാണ്, അതിൻ്റെ താഴെയുള്ള പ്രായം ഗവൺമെൻറ് അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ആ ജനാധിപത്യപരമായ, അല്ലെങ്കിൽ ആധുനിക മൂല്യം എന്ന് പറയുന്ന 400 കൊല്ലം പഴക്കമുള്ള ആ ഒരു സംവിധാനത്തെ സ്വതന്ത്ര ചിന്തകന്മാർ എങ്ങനെയാണ് അംഗീകരിക്കുക? മറ്റൊന്ന്, ധാർമ്മികതയുടെ കോഡായിട്ട് പറയുന്നത് എവല്യൂഷനാണ്. ഞാൻ പറയട്ടെ, ഏറ്റവും അപകടകരമായ, മനുഷ്യന് ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് എവല്യൂഷൻ. ആരാണോ അർഹൻ, ആരാണോ സൂപ്പർമാൻ, ആരാണ് കൂടുതൽ ഡൊമിനൻ്റ് ആകുന്നത്, ആ ആളുടെ ശരിയാണ് ശരി. ഇത് പഴയകാലത്തെ സയൻറ്റിഫിക് റേസിസമായിട്ട് വന്നതാണ്, യൂജനിസമായിട്ട് വന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിറ്റ്ലർ കൊല്ല നടത്തിയത്. ഈ സ്വതന്ത്ര ചിന്തയുടെ തന്നെ മറ്റൊരു പതിപ്പായ നിങ്ങൾ നിങ്ങൾ എന്നതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എൻ്റെ സഹസംവാദകനെയാണ്. ഏത് പക്ഷത്താണെന്ന് എനിക്കറിയില്ല, കാരണം ഇതും പിളരുന്നുണ്ട് എന്നാണ് കണ്ടുവരുന്നത്. പിളരാൻ മാത്രം ഇല്ലെങ്കിൽ കൂടിയും പിളരുക എന്നുള്ളത് ഒരു ആറ്റമിക് വിഭജനം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് നീഷയുടെ കമൻ്റ് എന്താണ്? നീഷ പറയുന്നത് അബലൻ്റെ ജീവിത ദൗത്യം സുബലൻ്റെ സന്തോഷത്തിൻ്റെ മാധ്യമമാവലാണ്. യൂജനിസം, സെലക്ട് ബ്രീഡിംഗ് ഓഫ് സെലക്റ്റഡ് വൺസ്. എല്ലാവർക്കും തിന്നാൻ കൊടുക്കണമെന്നില്ല, തെരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ തിന്നാൻ കൊടുക്കേണ്ടതുള്ളൂ. ഇത് ലോകത്ത് ഫാസിസമായാലും നാസിസമായാലും അത് അക്കാലഘട്ടങ്ങളിലുള്ള ഈ പറയുന്ന നാസ്തിക സിദ്ധാന്തങ്ങൾ ഏതായാലും, നാസ്തികത എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്, വ്യവസ്ഥാപിതമായ സൂപ്പർസ്റ്റിഷ്യൻസുകളും വേളയും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ദൈവങ്ങളെയും നിഷേധിക്കുന്നത് മാത്രവുമല്ല നാസ്തികത. നാസ്തികത എന്ന് പറയുന്നത് അത്തരം ദൈവങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഞങ്ങളാണ്
ആ സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറയുന്ന മറ്റൊരു സംവിധാനമാണ്. അത് വേറെ വ്യക്തികളാകാം, ആ വ്യക്തിയെ അന്ധമായി അനുകരിക്കുന്നതാവാം. എന്തേ തെളിവ്? തെളിവുകളെ നയിക്കട്ടെ. എന്തേ നിങ്ങളുടെ തെളിവ്? സാർ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരു മതമാണ്, നിങ്ങൾക്കൊരിക്കലും നിഷേധിക്കുവാൻ കഴിയില്ല. ഇനിയോ ഞാൻ പറയുന്നത് ഇവിടെ നടക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന സ്റ്റേറ്റിസം, കമ്മ്യൂണിസം, അവിടെയും ആ കമ്മ്യൂണിസ്റ്റ് ആചാര്യനാണ് അവിടെയുള്ള അധിപൻ. അങ്ങനെയുള്ള ഫിറ്റസ്റ്റിന്റെ ശരികളാണ് ആ സമൂഹത്തിന്റെ ശരി എന്ന് പറയുന്ന ഒരു മോറൽ കോഡാണ് എവല്യൂഷൻ. ഒരു ഉദാഹരണം പറയട്ടെ, എന്റെ രാഷ്ട്രീയം ഞാനിവിടെ പറയേണ്ടതില്ല. ഒരു യു പിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ, അല്ലെങ്കിൽ അതേപോലെയുള്ള ഞങ്ങൾ ഇന്നും ഇരകളാക്കപ്പെടുന്നു എന്നുള്ള ഒരു പരിഭവം എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇതേപോലെയുള്ള അധികാരവർഗം ഒരു പ്രത്യേക ജനവിഭാഗത്തെ ജീവിക്കാൻ പോലും അർഹതയില്ലാത്തവർ എന്ന് പറയുന്ന ഒരു ദർശനത്തിലേക്ക് അവരെ എത്തിച്ചത് ഞാൻ ഒരിക്കലും പറയില്ല ഹിന്ദുത്വയാണെന്ന്. ആ ദർശനത്തിലേക്ക് ഹിന്ദുത്വയെ പോലും എത്തിച്ചത് ആരാണ്? ഹിന്ദുത്വയെ ഉണ്ടാക്കിയതെന്ന് ഞാനിവിടെ പേര് പറയേണ്ടതില്ലല്ലോ. ഒരു നാസ്തികനാണ് അദ്ദേഹത്തിന്റെ ഈ എവല്യൂഷൻ എന്ന് പറയുന്ന ആ മോറൽ കോഡാണ്. ഇനി ഇവിടെ വേറെ ആളുകൾ പറയും ഞങ്ങൾ ഭരണഘടന അനുസരിച്ച് കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന്. എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഭരണഘടന ഉണ്ടായത്? ഏറ്റവും വലിയ നിയോ ഡാർവീനിയനായ ഇവാൽ നോവാ ഹരാരിയുടെ പുസ്തകം വായിച്ചു നോക്കൂ. ഒരു സമൂഹത്തിൽ ഭരണഘടന ഉണ്ടാകുന്നത് ആകാശത്തിൽ നിന്നും ഇടിഞ്ഞു വീഴുന്നതല്ല, മറിച്ച് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി ആ നാട്ടിലുള്ള വിശ്വാസം, അവിടെയുള്ള വാല്യൂസ്, അവിടെയുള്ള എത്തിക്സ്, അതിന്റെ ഒരു കളക്ഷനാണ്, ഒരു എഡിറ്റഡ് ഒരു കളക്ഷനാണ് ഒരു ഭരണഘടന എന്ന് പറയുന്നത്. ഹരാരി തന്നെ പറയുന്നുണ്ട് സെമിറ്റിക് സാഹിത്യങ്ങളോട് കടപ്പെട്ടിട്ടുണ്ട് ലോക ഭരണഘടനയിലുള്ള മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ്. അതൊക്കെ സഹിക്കാം, അതിനേക്കാളും വലിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സയൻസ് അനുസരിച്ച് കൊണ്ട് ഞങ്ങൾ ജീവിക്കുമെന്നാണ്. എന്താണ് സയൻസ് എന്ന് ധാരണയുള്ള ഒരാൾ അങ്ങനെ പറയില്ല. സയൻസ് ഒരിക്കലും ശരി തെറ്റി പറയാനുള്ളതല്ലോ. സയൻസ് സ്ട്രഗിൾ ഫോർ ബെറ്റർ ലൈഫിനെ സഹായിക്കുന്ന ടെക്നോളജിയെ ഡിസൈൻ ചെയ്തു തരും. സയൻസ് മെറ്റീരിയൽ ലോകത്തിന്റെ ഉള്ളറകളെ കുറിച്ചുള്ള ഒരിക്കലും അവസാനിക്കാത്ത നിഗമനങ്ങളിലേക്കുള്ള അന്വേഷണങ്ങൾ നടത്തും. ശരിയും തെറ്റും സയൻസ് പറയുമോ? ഹിറോഷിമയിൽ ആറ്റം ബോംബ് ഉണ്ടാക്കിയ രണ്ട് സയന്റിസ്റ്റ്, ഒന്ന് ഓപ്പൺഹൈമർ, മറ്റൊന്ന് ടെല്ലർ. ഓപ്പൺഹൈമർ നാഗസാക്കിയിലെയും ഹിറോഷിമയിലെയും അബദ്ധങ്ങൾ കണ്ടതിന് ശേഷം പറഞ്ഞു, ഞാൻ ഇനി ഈ ലോകത്തില്ല, സയന്റിഫിക്കൽ എക്സ്പെരിമെന്റിന്റെ ലോകത്ത് ഞാനില്ല, ഇത് ആളുകളെ കൊല്ലും. അതേസമയം ടെല്ലർ എന്തേ പറഞ്ഞത്? അമേരിക്ക ലോകത്തെ വൻ ശക്തിയാവണമെങ്കിൽ ആറ്റം ബോംബ് മാത്രം പോരാ, ഹൈഡ്രജൻ ബോംബ് കൂടി വേണം. ഇവിടെ സയൻസിന്റെ പുസ്തകത്തിൽ അത് കാണുവാൻ കഴിയില്ല. ഭക്ഷണത്തിലുള്ള വിറ്റമിൻസ് ഏതാണ്, അന്നജങ്ങൾ ഏതാണ്, പ്രോട്ടീൻസ് ഏത് കഴിച്ചാലാണ് കിട്ടുക, അത് പറയാൻ സയൻസിനെ കൊണ്ട് പറ്റും. പക്ഷേ യാ അബാദർ, പ്രിയപ്പെട്ട അബൂദറെ, ഇൻ തബഖ്ത മറക്കത്തൻ, നീ നിന്റെ വീട്ടിൽ കറി വെക്കുകയാണെങ്കിൽ ഫഅക്സിർ മാഅഹ, ആ കറിയിൽ സ്വല്പം അധികം വെള്ളം ഒഴിക്കണം. എന്തിനാണെന്നറിയുമോ? ഫതആഹ ബിഹാ ജീറാനക, വിശക്കുന്ന നിന്റെ അയൽവാസിക്കും കൊടുക്കണം എന്ന് പറയാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേപോലെയുള്ള അധ്യാപനങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. സയൻസ് അപൂർണമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ച് കേൾക്കാറുള്ള ഒരു ടേമാണ് സയന്റിഫിക് ടെമ്പർ. സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ അത് സയൻസിന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല. അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ സയന്റിഫിക് ടെമ്പർ എന്ന പദം തുന്നിച്ചേർത്തത് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു അല്ലേ? നെഹ്റുവിന്റെ ഇസ്ലാമിനോടുള്ള, മതങ്ങളോടുള്ള സമീപനം എന്തായിരുന്നു? നെഹ്റുവിന്റെ സമീപനം ഞാൻ രണ്ട് ഉദാഹരണം പറയാം. നെഹ്റു ഒരു ഓൾ ഇന്ത്യ പണിമുടക്ക് ഉണ്ടായപ്പോൾ റേഡിയോ ആകാശവാണി പ്രഭാഷണം നടത്തി. അതിന്റെ തുടക്കം, അന്നത്തെ മൻ കി ബാത്ത്, അതിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു, ദൈവത്തെയോർത്ത് നിങ്ങൾ സമരത്തിൽ നിന്നും പിന്തിരിയണം. നെഹ്റുവിനറിയാം ദൈവം, അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം സന്ദേഹവാദിയാണല്ലോ അദ്ദേഹം, ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം അദ്ദേഹത്തിനില്ല. പക്ഷെ ഇന്ത്യയിൽ സംസാരിക്കുമ്പോൾ റിയാലിറ്റി ബോധം വേണം, ദൈവത്തെയോർത്ത് സമരത്തിൽ നിന്ന് പിന്തിരിയൂ എന്നാണ് നെഹ്റു പറഞ്ഞത്. മജീക്കൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, നെഹ്റുജി ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റ് വേണം. അദ്ദേഹം ഒരു സിദ്ധനാണ് പോലും. അപ്പൊ നെഹ്റു പറഞ്ഞു, എനിക്ക് സ്വല്പം തിരക്കുണ്ട്, അദ്ദേഹത്തിന്റെ സിദ്ധി ഉപയോഗിച്ച് ഇന്ത്യയിലെ പട്ടിണി മാറ്റാൻ ഒന്ന് അദ്ദേഹത്തോട് പറയണം. ഒരിക്കൽ അതൊരു പക്ഷെ സാറ്ററിക്കലാവാം, പക്ഷെ അദ്ദേഹം ആ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് കൂടി നമ്മൾ നോക്കണം. പിന്നെ സയൻസ് അറിയുന്നവർക്ക് സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണമെന്ന് പോലുമില്ല. കാരണം എന്താ, ലോകത്ത് ഏറ്റവും കൂടുതൽ സയൻസിൽ പുരോഗതി പ്രാപിച്ച രാജ്യം അമേരിക്കയാണ്. പക്ഷേ ഈ കോവിഡ് 19 ഏറ്റവും സയന്റിഫിക് ടെമ്പർ ഇല്ലാതെ സമീപിച്ച രാജ്യവും ഏതാണ്? അമേരിക്ക തന്നെയാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു നറേഷൻ ഉണ്ടാക്കാമല്ലോ. ഞാൻ പറയുന്നത്
ഞാൻ അതേപോലെയുള്ള ധാരാളം കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, കേരളീയ യുക്തിവാദത്തിന് ഒരു വിജ്ഞാനപരമായി നല്ലൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിലേക്കെങ്കിലും പ്രിയപ്പെട്ട സഹസംവാദകനെ പോലെയുള്ള ആളുകൾ തിരിച്ചു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ യുക്തിവാദ പ്രസ്ഥാനത്തിന് ബീജാബാബം നൽകിയത് ഒരുപക്ഷെ സഹോദരൻ അയ്യപ്പനാണ്, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ. ആ സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിന്റെ മകൾക്ക് പേരിട്ടതെന്താ? ആയിഷ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ മകൾക്ക് ആയിഷ എന്ന് പേരിടാൻ കാരണം എന്താ? ഇവിടെ ജാതീയത ഉണ്ടായ കാലത്ത് ഇതേ മലപ്പുറത്ത് തിരൂരങ്ങാടിയിലുള്ള ഒരു തറവാടി, അദ്ദേഹത്തിന്റെ മുറ്റം അടിച്ചു വാരുന്ന ചക്കി, അവരുടെ പേരായിരുന്നു ചിരുത. ചിരുത മാറിമറച്ചപ്പോൾ ഞാൻ അഞ്ചു മിനിറ്റിന്റെ ആ ഒരു പറഞ്ഞിരുന്നു, 15 മിനിറ്റിന്റെ അത് കേട്ടില്ല. ഓക്കെ, സോറി. അടുത്ത 10 മിനിറ്റ് രണ്ടുപേർക്കും തങ്ങളുടെ വാദഗതികൾ ഖണ്ഡിക്കുന്നതിനുള്ള സമയമാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആരിഫിനെ ക്ഷണിക്കുകയാണ്. ഹലോ. അപ്പൊ പ്രശ്നം ഇല്ലുമിനാറ്റിയാണ്, പിന്നെ കുറച്ച് ഹിന്ദുത്വ. ഇദ്ദേഹം അത് വേണമെന്നാണോ പറഞ്ഞതെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അത് അസന്നിഗ്ധമായിട്ട് പറയാൻ അദ്ദേഹം വിട്ടുപോയതാണെങ്കിൽ അടുത്ത തവണയെങ്കിലും പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം എനിക്കൊരു ഉപദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അത് മതം വേണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിലേത് മതം വേണമെന്നും കൂടി ഒന്ന് പറയണം. ഇവിടെ കുറേ മതങ്ങളുണ്ടല്ലോ, ഇസ്ലാമുണ്ട്, ക്രിസ്ത്യാനിറ്റി ഉണ്ട്, അതെല്ലാം ഇതെല്ലാം കൂടി ഒരു 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 പുതിയ വല്ല സാധനമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ സ്വയം പറഞ്ഞു താനൊരു ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന്. അതും ഇതും തമ്മിൽ എങ്ങനെയാണ് കോറിലേറ്റഡ് ആവുകയെന്നും കൂടി പറയണം. കാരണം ഇസ്ലാമിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, നമ്മളെല്ലാം ഡെഫിനിഷൻ വെച്ച് പറഞ്ഞു, എനിക്ക് എപ്പിസ്റ്റമോളജി ഒന്നും വേണ്ട, നമുക്ക് ഡെഫിനിഷൻസ് മതി. ഡെഫിനിഷൻസ് പറയുമ്പോൾ ഇസ്ലാമിനൊരു ഡെഫിനിഷൻസ് ഉണ്ട്, ഷഹാദത്തു കലിമ. അത് ഒരു പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം ഉൾക്കൊണ്ടാൽ പോരാ, അവിടെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്നും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനം കൂടി എങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുക? ഒരു പ്രപഞ്ച സൃഷ്ടാവിൽ മാത്രം വിശ്വസിച്ചാൽ മുസ്ലിം ആവുമോ? അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ കൊള്ളാം. പിന്നെ അദ്ദേഹം ഒരു ഉപദേശം തന്നത് സഹോദരൻ അയ്യപ്പനെ കണ്ടുപിടിക്കണം എന്നാണ്. അത് സൗകര്യമില്ല, കാരണം വേറെ ഒന്നുമല്ല. അതുപോലെ നമ്മളുടെ ടെണ്ടുൽക്കർ അല്ല സവർക്കർ, അദ്ദേഹവും ഇതേപോലെ ഏത്തിസ്റ്റ് ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എവിടുന്നാണ് അതൊക്കെ കിട്ടിയെന്ന് എനിക്കറിയില്ല. സവർക്കറൊക്കെ നല്ല അസൽ ഈ പറയുന്ന ഹിന്ദുത്വ ആശയങ്ങൾ കൊണ്ടു നടക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള മതപരമായ ആചാരങ്ങൾ കൊണ്ടു നടന്നിട്ടുള്ള ആളുകൂടിയാണ്. പക്ഷെ അദ്ദേഹം ഒരു അന്ധവിശ്വാസ വിരുദ്ധ പ്രവർത്തകൻ എന്നേ പറയാൻ പറ്റുള്ളൂ. പശുവിനെയൊക്കെ അദ്ദേഹം എതിർത്തിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു എത്തിസ്റ്റൊന്നുമല്ല. അത് അങ്ങനെ അണ്ണിക്കുവെക്കുവാലായിട്ട് പ്രൂവ് ചെയ്യാൻ കഴിയുമെങ്കിൽ, അസന്നിഗ്ധമായിട്ട് പറയാൻ കഴിയുമെങ്കിൽ, കാണിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യാണ്. അത് സാധിക്കില്ല. ഓക്കെ, ഇനി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞില്ല ഇല്ലുമിനാറ്റിയെ കുറിച്ചൊക്കെ പറയുന്ന കൂട്ടത്തില്. ഏറ്റവും പ്രധാനം നമുക്ക് ഈ പറയുന്ന മൊറാലിറ്റി അതൊക്കെ നമുക്ക് മറ്റൊരു സംവാദമായിട്ട് ഇരുന്ന് ചെയ്യാവുന്ന കാര്യമാണ്. നമ്മളുടെ ഇന്നത്തെ വിഷയം മതം മനുഷ്യന് വേണമെന്നുള്ളതാണ്. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു, വേണമെന്നുള്ളത്. പകരം നമ്മളുടെ കുറെ കുറ്റങ്ങളാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ എന്തൊക്കെയോ ഇസ്ലാമിന്റെ കുറ്റം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അതൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അദ്ദേഹം ചെയ്തത് എന്നെ എന്താണോ അദ്ദേഹം ആരോപിച്ചത് അത് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്തിനാ കുറ്റം പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ യൂട്ടിലിറ്റേറിയനിസം, അത് മാത്രം ഒന്ന് പറയാം. കാരണം ഇത് സ്ഥിരമായിട്ട് മതവാദികൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരാൾ 10 പേർ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു കഥ ഇവിടെ കേട്ടു. അതിന് യൂട്ടിലിറ്റേറിയനിസം വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു വലിയ വിശദീകരണവും കൊടുക്കുന്നു. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, മുഹമ്മദ് നബി പണ്ട് ഇതേപോലെ ഒരു ബലാത്സംഗത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. ആരും കല്ല് ബോംബൊന്നും എറിയരുത്. അതായത് ഒരു യുദ്ധം കഴിഞ്ഞിട്ട് അവര് കുറെ അറബി സ്ത്രീകളെ പിടിക്കുന്നു. അങ്ങനെ പിടിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സഹ കൊള്ളക്കാർ ചോദിക്കുകയാണ്, മുഹമ്മദ് നബിയെ ഞങ്ങൾ ഈ പറയുന്ന ഈ കൊള്ളയ്ക്ക് വേണ്ടി പുറപ്പെട്ടിട്ട് വർഷങ്ങൾ അല്ല മാസങ്ങളായി, ദിവസങ്ങളായി, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഒക്കെ വേണ്ട, എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല കുറച്ച് നാളായിട്ട്, അപ്പൊ എന്ത് ചെയ്യും? ഈ അറബി പെണ്ണുങ്ങളെ ഒന്ന് നമുക്ക് ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഉപയോഗിക്കാമോ എന്നല്ല ചോദിച്ചത്, അവരുടെ പ്രശ്നം കൺസെന്റ് അല്ല. അവർക്ക് ഓൾറെഡി നിയമമുണ്ട്, നിങ്ങൾ യുദ്ധ തടവുകാരി, അതിൽ സ്ത്രീകളെ ഉപയോഗിക്കാം എന്ന് അവർക്ക് അറിയാമായിരുന്നു. അവരുടെ പ്രശ്നം അവർ ഉപയോഗിക്കാമോ എന്നുള്ളതല്ല. അവർ ഭോഗിക്കുന്ന സമയത്ത്
ശുക്ലം അകത്ത് കളയണോ പുറത്ത് കളയണോ എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ പ്രശ്നം. അത് മുഹമ്മദ് നബിയോട് ചോദിക്കുമ്പോൾ മുഹമ്മദ് നബി വളരെ കൃത്യം ഉത്തരവ് കൊടുക്കുന്നുണ്ട്, ധൈര്യമായിട്ട് ചെയ്തോളൂ, ലോകാവസാനം വരെ ജനിക്കാനുള്ള എല്ലാ കുട്ടികളും ജനിച്ചിരിക്കുമെന്ന വളരെ ശാസ്ത്രീയമായ ഉത്തരവാണ് മുഹമ്മദ് നബി അവർക്ക് കൊടുക്കുന്നത്. ബലാത്സംഗത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു പ്രവാചകനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെ സ്വന്തം പോക്കറ്റിൽ വെച്ചിട്ട് ഇതേപോലെ ആധുനിക മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളെ, അതിലെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ആരും പറയുന്നില്ല, നമുക്ക് പ്രത്യേകിച്ച് നമുക്കിങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഇങ്ങനെ സാധനങ്ങൾ കെട്ടി ഇറക്കുന്ന ഒരു സംഭവം ഇല്ല. യുക്തിവാദമായാലും ശരി, അല്ലെങ്കിൽ സയന്റിസം ആയാലും ശരി, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഏത് തരം നിയമ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്ന ആ പ്രോസസ്സിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കാണുകയും അവിടെ ദൈവത്തിനെ കൊണ്ടുവന്ന് തിരികാതെ, ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് അവിടെ വെക്കാതെ, നമ്മൾ അത് പ്രശ്നമായിട്ട് മനസ്സിലാക്കി അതിനുള്ള പോംവഴികൾ കൂട്ടമായിട്ടിരുന്ന് ആലോചിച്ച് അതിനുള്ള പോംവഴികൾ കണ്ടെത്തും. അങ്ങനെയാണ് നമ്മൾ ചൈൽഡ് മാരേജ് നിരോധിച്ചത്, അങ്ങനെയാണ് നമ്മൾ ആയിഷ കല്യാണം അത് ഇന്ന് തെറ്റാണെന്നും അത് ഇന്ന് മുഹമ്മദ് നബി ചെയ്താൽ മുഹമ്മദ് നബി ജയിലിൽ കിടക്കുമെന്നും പറയുന്നതിൻ്റെ കാരണം അതാണ്. അതല്ലാതെ ഈ പറയുന്ന ആളുകളെ ഇദ്ദേഹം കുറെ ആളുകളെ ഇവിടെ സൂചിപ്പിച്ചു, കുറെ പേരെടുത്ത് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഒരാളും ഇവരൊക്കെ മാനവരിൽ മഹോന്നതനാണെന്ന് പറയുന്നില്ല, അവരെ അനുസരിക്കണം എന്ന് പറയുന്നില്ല, അവരാണ് മോഡൽ എന്ന് പറയുന്നില്ല, രവീന്ദ്രനില്ല, ഡോക്കിൻസ് ഇല്ല, അവരൊക്കെ പോയാൽ അവരങ്ങ് പോയി. അവര് എഴുതി വെക്കുന്ന സാധനങ്ങളിലെ ശരികളും തെറ്റുകളും അത് മനസ്സിലാക്കാനുള്ള അനാലിറ്റിക്കൽ ലെഫ്റ്റ് ബ്രെയിൻ നമുക്കുണ്ട്, അത് ഉപയോഗിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അത് ഉപയോഗിച്ചാൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ഇവിടെ സോൾവ് ആക്കും. അത് പറയേണ്ട സമയത്ത് ഇതേപോലെ ഈ സ്വന്തം കിതാബിലിരിക്കുന്ന ഇതുപോലത്തെ വളരെ അളിഞ്ഞ ലൈംഗിക വേഴ്ചകളുടെ കഥകളൊക്കെ അവിടെ ഇരിക്കുക, ആധുനിക മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെ അവൻ അത് കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ട് ഇതാണ് ഏറ്റവും മികച്ചതെന്ന് പറയാൻ കുറച്ചും കൂടിയൊക്കെ ഒരു തൊല്ലിക്കെട്ടി കാണിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇനി യൂട്ടിലിറ്റേറിയനിസത്തിൻ്റെ കാര്യം നമ്മളിവിടെ പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഒന്ന്, അത് കോൺസിക്വൻസിനെ ബന്ധപ്പെടുത്തി ആയിരിക്കണം എന്നുള്ളത്. രണ്ട്, അതായത് അത് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് നല്ല ഔട്ട്പുട്ട് ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അത് മെജോറിറ്റി നോക്കി ചെയ്യണം എന്നല്ല പറഞ്ഞത് ഇദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അത് മാക്സിമൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പത്താൾ നിൽക്കുന്നു, ഒരാൾ ബലാത്സംഗം ചെയ്യുന്നു, ആ പതിനൊന്നാമത്തെ ആൾക്ക് അവിടെ എങ്ങനെ സന്തോഷം കൊടുക്കാമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അവിടെ ഒറ്റ വഴിയുള്ളൂ, ബലാത്സംഗം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് യൂട്ടിലിറ്റേറിയനിസം പഠിപ്പിക്കുന്നത്. അവിടെയാണ് അത് മനസ്സിലാക്കുന്നവിടെ പിഴവ് സംബന്ധിച്ചിട്ട് ഇതേപോലുള്ള വാദങ്ങൾ, കപടവാദങ്ങൾ വെച്ചുകൊണ്ട് ഇതുപോലെ വെളുപ്പിക്കേണ്ടി വരുന്നത്. ഇനി അതിൽ അവസാനമായിട്ട് പറയാറുണ്ട് ഇമ്പാർഷ്യലായിരിക്കണം, അത് ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അതിനെക്കുറിച്ച് പറയുന്നില്ല. ഈ മൂന്ന് കണ്ടീഷൻസ് കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിന് പകരം പിന്നെ ഏലിയൻസിനെ കണ്ടു, UFO, അതൊക്കെയാണ് ഇപ്പോൾ പ്രശ്നം. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് പണ്ട്, ഞാൻ പറഞ്ഞു മുഹമ്മദ് നബിക്ക് ഉള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ജഷ്വാ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖം, അത് അവിടെ ഫേസ് ചെയ്യുന്നു. ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയുടെ ഒരു കോംപ്ലക്സ് പാർഷ്യൽ സീസർ, അതിൻ്റെ സീഷർ, അതിൻ്റെ പ്രശ്നമായിട്ട് ജീവിച്ച ഒരാളാണ്. 4 തവണ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ചെസ്റ്റ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നടന്നതായിട്ട് നിങ്ങൾക്കറിയാം. നെഞ്ച് കീറി ഒരു കറുത്ത കട്ട എടുത്ത് കളഞ്ഞു എന്ന് കേൾക്കാത്ത ഒരൊറ്റ മതവിശ്വാസി ഇവിടെ ഇല്ല. ടിപ്പിക്കൽ ആയിട്ടുള്ള മെഡിക്കൽ സൈനാണത്. എന്താണത്? എപ്പിഗാസ്ട്രിക് റൈസിംഗ് എന്ന് പറയുന്ന ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയിലും അതുപോലുള്ള കണ്ടീഷൻസിലും കാണുന്ന ഒരു ന്യൂറോളജിക്കൽ സൈനാണത്. അതൊരു വിസറൽ സെൻസേഷൻ ആണത്. അത് ചെയ്തു കഴിയുമ്പോൾ അപസ്മാരം അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, ഓ എന്നെ നെഞ്ചാരോ കീറി മുറിച്ചു, അതിൽ എന്തൊക്കെയോ ചെയ്തു എന്നൊരു തോന്നലുണ്ടാവും. അത് തന്നെയാണ് മുഹമ്മദ് നബിക്ക് ഉണ്ടായത്. പക്ഷേ നിർഭാഗ്യവശാൽ നല്ല മരുന്ന് കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നില്ല, ആകെ ഉണ്ടായിരുന്ന കുറച്ച് കരിഞ്ചീരകവും പിന്നെ കുറച്ച് ഈന്തപ്പഴമായിരുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ നോക്കിയിട്ട് നടന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇതേപോലുള്ള ഓരോ വാദങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. പിന്നെ ഈ പറയുന്ന ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് വെച്ചുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മളൊരു കോമൺ ഗ്രൗണ്ടിലേക്ക്, ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടിലേക്ക് വരിക, പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് കാണുക, അവിടെ ദൈവത്തിന് തിരുകുന്ന പണികൾ അവിടെ മാറ്റിവെച്ചിട്ട് ആ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അത് തിരുത്താൻ മുന്നോട്ട് വന്നാൽ മതവാദികളും മതമില്ലാത്ത വാദികളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? നമ്മളത് ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. അതിന് പകരം ഇതേപോലെയുള്ള ഓരോ വാദങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ആന്റഗോണിസം കൂട്ടുന്നത് വഴി എന്താണ് സമൂഹത്തിന് ഗുണമുള്ളത്? അപ്പോൾ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ലെഫ്റ്റ് ബ്രെയിൻ ഉപയോഗിക്കാൻ തയ്യാറാവുക, അനാലറ്റിക്കൽ കാപ്പബിലിറ്റി വളർത്താൻ തയ്യാറാവുക, സയന്റിഫിക് ടെമ്പർ വളർത്താൻ തയ്യാറാവുക, അതിന് തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തുക. ഇന്ന ആൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല ഒരു കാര്യം ഇവിടെ നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക. പക്ഷെ മതം പഠിപ്പിക്കുന്നത് ഇൻഡോക്ട്രിനേഷൻ ആണ്. ചെറിയ കുട്ടികളിൽ കുത്തിവെക്കുകയാണ്, മതം പേടിപ്പിക്കുകയാണ്. ഏതുപോലെ ഇപ്പൊ മുഹമ്മദ് നബിയുടെ തന്നെ കാര്യം പറയാം, സർക്കംസൈസ്ഡ് ആയിട്ടാണ് മുഹമ്മദ് നബി ജനിച്ചു വീണതെന്നാണ് പറയുന്നത്. ശരിയാണ്, കാരണം അന്നത്തെ കാലത്ത് നടന്നിരുന്ന വളരെ
പ്രശ്നം പിടിച്ചൊരു സംഗതിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൺസാങ്കിനിറ്റി, രക്തബന്ധുക്കൾ തമ്മിലുള്ള ഈ പറയുന്ന വിവാഹങ്ങൾ എന്ന് പറയുന്നത്. അതിലൂടെ ഉണ്ടാവുന്ന ആളുകൾ, അവർ ജനിച്ചു കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ പറയുന്ന ഒരു മിനിറ്റ് കൂടി അവർ പറയുന്ന അപ്പോസ്തിയ എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് ലോസ് ഓഫ് പ്രൊഫ്യൂസ്, അതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിന്റെ കാരണം എന്താണ്? ഈ പറയുന്ന അമ്മപെങ്ങൾ ഭോഗം, അതായത് ഫസ്റ്റ് ഡിഗ്രി കൺസാങ്കിനിറ്റി എന്ന് നമുക്ക് വിളിക്കാവുന്ന, ഇൻസെസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന സാധനം മാത്രമാണ് ഈ ഇൻസെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെയുള്ള ബ്ലഡ് റിലേഷൻസിലുള്ള മാരേജസ് മുഹമ്മദിന്റെ ഉമ്മയും വാപ്പയും നടത്തിയിട്ടുണ്ടാവാനാണ് കൂടുതൽ സാധ്യത. കാരണം മുഹമ്മദ് നബിയുടെ ഉമ്മാക്കും ഈ പറയുന്ന ആമിന ബീവിക്കും ഈ പറയുന്ന ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ഉണ്ടായിരുന്നു എന്നതാണ് ഇവിടെ നമുക്കുള്ള റെഫറൻസുകൾ കാണിക്കുന്നത്. അപ്പോൾ മരുന്നാണ് വേണ്ടത്, മതം അത് വേണ്ട, അതിൽ സംശയമൊന്നുമില്ല. ഇനി ആർക്കെങ്കിലൊക്കെ പ്രവാചകൻ ആണോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ നേരെ ഒരു സൈക്കാട്രിസ്റ്റിന് അടുത്ത് പോവുക, കാര്യം തുറന്നു പറയുക, മരുന്ന് വാങ്ങി കഴിക്കുക, ഇത്രേ പറയാനുള്ളൂ. പ്രിയപ്പെട്ട ആരിഫ് ഭയ്യ, മറ്റു സ്നേഹിതരെ, നമുക്ക് തുടരാം. മതം വേണോ വേണ്ടേ എന്ന് ഞാൻ തീർപ്പ് പറഞ്ഞില്ല എന്നുള്ള ഒരു പ്രശ്നം കേട്ടു. മതം വേണോ വേണ്ടേ എന്ന ചോദ്യം ഫാലസിയാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എല്ലാവരും മതത്തിനകത്താണ്, പലതരങ്ങളിലുള്ള മതം, മതത്തിൽ നിന്നാരും പുറത്തല്ല എന്ന് ആദ്യം പറഞ്ഞു. അത് ഈ ലെഫ്റ്റ് ബ്രെയിൻ പാർട്ടിന് അത്ര മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്നറിയില്ല. രണ്ടാമത്തേത് പ്രശ്നങ്ങൾ പറയുമെന്നാണ് ഞാൻ പറയാം. പക്ഷേ ഈ പ്രശ്നങ്ങൾ എന്നുള്ളത് സബ്ജക്റ്റീവാണ്, ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങളായിരിക്കും, അവരവരുടെ ഒരു അർത്ഥത്തിലായിരിക്കും ലോകത്തെ കാണുക. ഇപ്പോൾ ഒരു തെരുവ് കച്ചവടക്കാരനെ നാസ കേന്ദ്രത്തിൽ കൊണ്ടുപോയാൽ ഒരുപക്ഷെ അദ്ദേഹം ചിന്തിക്കും ഇവിടെ നല്ലൊരു കടല വറുക്കുന്ന തട്ടുകട ഇട്ടാൽ നല്ല ലാഭം കിട്ടും. മനുഷ്യർക്ക് പ്രശ്നം വ്യത്യസ്തമാണ്, ദാർശനികമായ പ്രശ്നം മനുഷ്യനുണ്ട്. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ആര് ഡിസൈൻ ചെയ്യുന്നു, അതെങ്ങനെ തള്ളികളയും. അപ്പം ആ പ്രശ്നങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് എനിക്ക് വളരെ പ്രിയപ്പെട്ട സഹസംവാദകനെ തൃപ്തിപ്പെടുത്തിയിട്ട് ഇറങ്ങി വരാൻ നിർവാഹമില്ല. എനിക്ക് ഈ തലക്കെട്ടിൻ്റെ നിലവാരത്തിലേക്ക് പോകാനേ നിർവാഹമുള്ളൂ. മറ്റൊന്ന്, എന്തിന് ജീവിക്കുന്നു എന്നതിനൊരു പരിഹാരം. ഞാൻ എന്തുകൊണ്ട് നാസ്തികനല്ല ആസ്തികനാണ്? അതിൽ ഇസ്ലാമാണ്. ഞാൻ മുസ്ലിമാണെന്ന് പറയുമ്പോൾ, ഞാൻ ബോധ്യത്തിൻ്റെ പുറത്ത് പറയുമ്പോൾ എൻ്റെ വിശ്വാസം അതാണ് റാഷണലി ബെറ്റർ എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നോക്കൂ, ദുഃഖങ്ങളും ദുരിതങ്ങളും സ്വാതന്ത്ര്യചിന്തകനും നാസ്തികനും സഹിക്കേണ്ടി വരുമ്പോൾ അത് അബ്സേർഡല്ലേ? എന്തിനു വേണ്ടി എന്നൊരു ദാർശനികമായ പ്രോബ്ലം അവിടെയുണ്ട്. അതിനൊരു ഉത്തരം കിട്ടണം. അപ്പം രണ്ടാമതൊരു ഉത്തരമേ ഉള്ളൂ, ഒന്നുകിൽ സഹിച്ചു തീർക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് പോലും പോകാം. നിങ്ങൾ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് കുറെ നാടുകളുടെ പേര് ഞാനിവിടെ കേൾക്കാനിടയായി. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഡാറ്റ നൽകിയ ഗാലപ് നടത്തിയ പഠനത്തിൽ ഏറ്റവും മതപ്രതിപത്തി കാണിച്ച രാജ്യങ്ങളുടെ 12 ഇരട്ടി ആത്മഹത്യ കൂടുതലാണ് മതവിപ്രതിപത്തിയുള്ള ആ പുകൾപ്പെട്ട സ്കാൻഡിനാവിയൻ രാജ്യങ്ങളിൽ. ഒരു ഉദാഹരണം പറയാം, അത് വെസ്റ്റേൺ കൺട്രികളിൽ മാത്രമല്ല, നമുക്ക് ഈ ദക്ഷിണേഷ്യ രാജ്യങ്ങളിലേക്ക് വരാം. അവിടെ മതപ്രതിപത്തി കൂടിയ ഫിലിപ്പൈൻസിനേക്കാൾ മതപ്രതിപത്തി ഏറ്റവും കുറഞ്ഞു എന്ന് പറയുന്ന ജപ്പാനിൽ 29% മതപ്രതിപത്തി. അവിടെ 12 ഇരട്ടി ആത്മഹത്യാ പ്രവണത കൂടുതലാണ്, ഗാലപ്പിന്റെ കണക്കാണ്. ചൈനയിൽ മരിക്കുന്നവരിൽ 1/4 ആത്മഹത്യയാണ്. ഫിൻലാൻഡിൽ 1/3 ആത്മഹത്യയാണ്. നോർവേയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ആത്മഹത്യാ നിരക്ക് 40% വർധനവുണ്ടായി. പിന്നെ ഈ സ്പോട്ട് അപ്ഡേഷൻ ഗൂഗിളിൽ നടക്കുന്നത് കൊണ്ട് ആ ശതമാനത്തിലൊക്കെ മാറ്റം ഉണ്ടാകാം, അത് കോമൺ സെൻസ് ആണല്ലോ. മറ്റൊന്ന്, അവിടെ വേറൊരു പ്രശ്നം, ഞാൻ തൊട്ട് മുമ്പ് ആത്മഹത്യ മൗലികാവകാശമാണ് എന്നൊരു ഒരു കമന്റ് ഒരു നാസ്തിക സുഹൃത്ത് നടത്തിയപ്പോൾ ആലോചിച്ചിരുന്നു, അദ്ദേഹം എന്താണ് ഈ പറയുന്നത്. എനിക്ക് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ചില ഡാറ്റകൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അസമാധാനത്തിന്റെ കേന്ദ്രങ്ങളാണ് മതഭൂരിപക്ഷ മേഖലകൾ എന്ന് പറയുന്നത്. ഞാനത് സമയം കളയുന്നില്ല, ഒറ്റവാക്കിന് മാത്രം പറയാം.
ഒരു 70-80 കൊല്ലത്തെ ചരിത്രത്തിനപ്പുറത്തേക്ക് കൂടി നീട്ടിവെക്കണം. എവിടെയായിരുന്നു ഇരുട്ട്, എവിടെയായിരുന്നു വെളിച്ചം, എവിടെ നിന്നാണ് വെളിച്ചം ഇരുട്ടിലേക്ക് പോയത് എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുമ്പോട്ട് കാണുന്ന ലോകവും വളരെ ഹ്രസ്വം, പിറകിലോട്ട് നോക്കുന്ന ലോകവും ഹ്രസ്വം. തലക്ക് മുകളിലോട്ട് പ്രാപഞ്ചിക വീക്ഷണമില്ല, കാലിനടിയിലേക്ക് ആഴക്കടലിലെ ഇരുട്ടിലായിപ്പോയി. എന്ത് ചെയ്യാനാണ്? മറ്റൊന്ന് ഇനി അവിടെ എനിക്ക് പറയാനുള്ളത്, ബയഗോട്ടി എത്ര വലിയ തെറ്റാണ്, ഒരു മതത്തോട് അന്ധമായ വിരോധം. എന്നെ ഈ ഒരു ട്യൂണിലേക്ക് ഒരുപക്ഷെ ഇറക്കിയത്, ഞാൻ ഈ സദസ്സിനോട് മൊത്തം ക്ഷമാപണം നടത്തുകയാണ്. ഒരു മതത്തിന്റെ വിശ്വാസത്തെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു മതത്തിന്റെ കോഡ്സ്, ഇന്ത്യൻ ഭരണഘടനയുടെ ദേശീയ ഗാനം പാകിസ്ഥാൻ തെറ്റായി ചൊല്ലിയാൽ അതിന്റെ ആധുനികത മൂല്യവും ജനാധിപത്യ മൂല്യവും എന്താ? പ്രശ്നമല്ലേ? അപ്പൊ ഞാനതിലൊരിക്കലും പ്രൊവോക്ഡ് ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു തെറ്റായ സമീപനമാണെന്ന് പറയാതെ എനിക്ക് നിർവാഹമില്ല. മറ്റൊന്ന്, പിന്നെ ഈ ഞാൻ പറഞ്ഞു ഇന്നത്തെ പ്രശ്നങ്ങളെന്ന്, ഈ ലോകത്ത് ഫാദർലെസ് അമേരിക്ക, ഞാൻ പുസ്തകം ഓർത്ത് വരികയായിരുന്നു. കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, കോൺസാങ്കുനിറ്റി ഉള്ളവർക്കിടയിലുള്ള കല്യാണത്തെക്കുറിച്ച്, വിഷയം സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ ആ ട്രാപ്പിൽ വീണ് കൊടുക്കുന്നില്ല. പക്ഷെ കോൺസാങ്കുനിറ്റി ഇല്ലാത്തവർക്കിടയിൽ കല്യാണം പോലും നടക്കാതെ ബാധ്യതാരഹിത ലിവിംഗ് ടുഗദറാണ് ലോകത്ത് മുഴുവനും വെസ്റ്റേൺസിലുള്ളത്. ഫ്രീ തിങ്കേഴ്സ് നടക്കുകയാണ്. ഗൂഗിൾ ചെക്ക് ചെയ്യൂ, സിസ്റ്റർ ബ്രദർ പോൺ എത്ര മാരകമായിട്ടാണ് തഴച്ച് വളരുന്നത്, അതാരാണ് അപ്ലോഡ് ചെയ്യുന്നത്? മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണോ, സ്കാൻഡിനാവിയ രാജ്യങ്ങളിൽ നിന്ന് പോലുമല്ലേ? അപ്പൊ അറ്റ് മിനിമം ലെവൽ, ഞാനിതിന് മറുപടി പറഞ്ഞിട്ടില്ല കോൺസാങ്കുനിറ്റി, അതിനെ സംബന്ധിച്ച് സമയമില്ല. അതേസമയം ആരോപിക്കുമ്പോ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. ഈ കോൺസാങ്കുനിറ്റി ഉള്ളവർ കല്യാണമെങ്കിലുമുണ്ട് എന്ന് അറ്റ് മിനിമം ലെവൽ പറയേണ്ടി വരും. ഒരു ബാധ്യത പോലും ഇല്ലാതെ നടക്കുകയാണ് മറ്റു പല ലോകങ്ങളിലും. അത് ഒരു ഇൻഡസ്ട്രിയലായിട്ടുള്ള ഒരു അൺറിയലിസ്റ്റിക് ആയ ലോകം മാത്രമല്ല, കോടതിയിലെ കേസുകൾ പോലും നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ, ഇവിടെ ഈ ലോകത്തെക്കുറിച്ച് നമുക്കൊരു സമാധാനം കിട്ടണ്ടേ? എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, നാസ്തികതയുടെ മുമ്പിലുള്ള മെക്കാനിസം എന്താണ്? ഇപ്പോഴും ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല, നാച്ചുറൽ സെലക്ഷൻ എന്താണെന്ന് അറിയാത്ത ആളുകൾ കേരളത്തിലുണ്ട്. ഒരുപക്ഷെ ഈ വിഷയം ശ്രദ്ധിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ അത് ഉണ്ടാവുകയില്ല. നോക്കൂ, വൈശാഖം തമ്പി ഇവിടെയുള്ള സയൻസ് ഫിസിക്സിൽ PhD എടുത്ത ആളല്ലേ. ഈ വൈശാഖം തമ്പി എന്തുകൊണ്ടാണ് യുക്തിവാദം വിട്ടത് എന്ന് അദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ട് യൂട്യൂബിൽ എന്ന് കേട്ടു നോക്കൂ. എല്ലാം സയൻസ് തീരുമാനിക്കുമെന്ന് ആളുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിക്കുകയാണ്. ഞാൻ ആ വാദത്തിന് ഇല്ലാന്ന് പറയുകയാണ്. അതിനെക്കുറിച്ച് ധാരണയുള്ള കെ പാപ്പുട്ടി, കെ വേണു, അവരൊക്കെ എന്താ പറയുന്നത്? ഫിനിറ്റായ മനുഷ്യൻ എങ്ങനെയാണ് ഇൻഫിനിറ്റായ ഈ പ്രപഞ്ചത്തെ വീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയട്ടെ, അത് നാച്ചുറൽ സെലക്ഷൻ ആയാലും അത് ഈ ജീൻ മ്യൂട്ടേഷൻ ആയാലും ഒരു സ്പീഷ്യസിൽ നിന്ന് വേറൊരു സ്പീഷ്യസിലേക്ക് എങ്ങനെ പോയി എന്ന് അത് വിശദീകരിക്കുന്നുള്ളൂ. ഒരിക്കലും ദൈവമുണ്ടോ ദൈവമില്ലേ, അല്ലെങ്കിൽ ദൈവദൂതരുണ്ടോ ദൈവദൂതരില്ലേ എന്ന് പറയുന്ന ഒരു 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 തലം അതിനില്ല. മറിച്ച് ആ ഡാർവിനിസത്തെ തന്നെ എതിർക്കുന്ന, അതിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള സയൻസിന്റെ ലോകത്തുള്ള ആളുകൾ ധാരാളമുണ്ട്. എനിക്ക് സമയമില്ല. പുതിയ ഈ ക്ലാസിക്കൽ ഫിസിക്സിനെ അപ്രസക്തമാക്കി ക്വാണ്ടം മെക്കാനിസം വരുന്നു, മോഡേൺ മെക്കാനിസം വരുന്നു, ഡിറ്റർമിനിസം തെറ്റാണ് അല്ലെങ്കിൽ അത് തന്നെയാണ് ശരിയെന്ന് പറയാൻ പറ്റില്ലെന്ന് വരുന്നു. ഒന്നും അങ്ങനെ ഒരു കൊസാലിറ്റി അല്ല, മറിച്ച് ഈ അൺസെർട്ടനിറ്റി തിയറി വരലോടുകൂടെ ആ സിദ്ധാന്തങ്ങളൊക്കെ അപ്രസക്തമായി എന്നുള്ള ശാസ്ത്രത്തിലേക്ക് ഒരുപക്ഷെ സറിന് എത്താൻ കഴിയാത്തത് കൊണ്ടാവാം അദ്ദേഹം ഇപ്പോഴും ഈ നാച്ചുറൽ സെലക്ഷന് കേവലം നിയതി നിയോഗത്തിന്റെ ഉദാഹരണം പറയേണ്ടി വന്നത് എന്ന് എനിക്കല്ല, സയൻസിൽ PhD എടുത്ത, ഫിസിക്സിൽ PhD എടുത്ത ആളുകൾക്ക് പറയേണ്ടി വരുന്നത് എന്ന് ഒരു വൈജ്ഞാനിക കൊതുകി എന്നുള്ള നിലയിൽ എനിക്കിവിടെ സൂചിപ്പിക്കാതെ തരമില്ല. മറ്റൊന്ന്, തെളിവുകൾ നയിക്കട്ടെ എന്നാണ്. തെളിവുകൾ ഏതാണ് ആവേണ്ടത് എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുന്നവരും പറയുന്നത് സയൻറ്റിഫിക്കായ എംപിരിക്കലായ തെളിവുകളെ സ്വീകരിക്കൂ എന്നാണ്. അബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് അബ്സെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ നിഷേധിച്ച റിച്ചാർഡ് ഡോക്കിൻസ്, ആ ആർഗ്യുമെന്റ് എംപിരിക്കലല്ല. അത് എപ്രയോറി ആവാം, ഒരു പക്ഷേ ഫിലോസഫിയിൽ എപ്രയോറിയെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും, ടെസ്റ്റിമണിയെ അംഗീകരിക്കേണ്ടി വരും. അപ്പൊ ഞാനതിനെയൊന്നും എതിർക്കുകയല്ല, മറിച്ച് സയൻറ്റിഫിക്കലായതേ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നവർക്ക് ഒരിക്കലും അവരുടെ ആർഗ്യുമെന്റുകൾ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം സയൻസിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഉണ്ട്. നമുക്കതൊരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല. അതേപോലെ നമുക്കറിയാം, സയൻസിന്റെ ലോകത്ത് ആദ്യമേ ഇന്നതാണെന്ന് തീരുമാനമായിക്കൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങളെ സമീപിക്കുക? ദൈവമില്ല എന്നൊരു നാസ്തികൻ പറയുമ്പോ ഉണ്ടോ ഇല്ല അറ്റ് മിനിമം ലെവൽ ഒരു സന്ദേഹവാദിയെങ്കിലും ആവുന്നതിന് എപ്പിസ്റ്റമോളജിക്കലി ന്യായമുണ്ട്.
ഇല്ല എന്ന തീർപ്പ് എങ്ങനെയാണ് സയൻസ് മുഖേന ഉണ്ടാവുക? മാത്രവുമല്ല, സയൻസ് അവലംബിക്കുന്ന അടിസ്ഥാനപരമായ പ്രിൻസിപ്പൾസ് ഏതൊക്കെയാണ്? പക്ക ഫിലോസഫിക്കൽ, സ്പേഷ്യസ് റെഗുലാരിറ്റി, ടെമ്പറൽ റെഗുലാരിറ്റി, മാത്മാറ്റിക്കൽ ആപ്ലിക്കബിലിറ്റി, ഫാൾസഫൈ എബിലിറ്റി, ഇതൊക്കെ ഫിലോസഫിക്കൽ അല്ലേ? ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് കാര്യം നടന്നാൽ എല്ലാ പ്രദേശത്തും അങ്ങനെ തന്നെയാണ് എന്ന് ജനറലൈസ് പറയുന്നത് എങ്ങനെയാണ്? ചില ടൂൾസ് മെത്തഡോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ലേ? ആ മെത്തഡോളജി സയൻറ്റിഫിക് ആണോ? അപ്പോൾ ഞാൻ പറയട്ടെ, തരാതരത്തിൽ തരാതരത്തിൽ ചിലപ്പോൾ ആശയവാദത്തിലേക്ക്, ചിലപ്പോൾ അനുഭവവാദത്തിലേക്ക്, ചിലപ്പോൾ സയൻറ്റിസത്തിലേക്ക് വരുന്നത് ഈ സമൂഹത്തിന് പ്രശ്നമാണ്. എന്ത് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇന്റലക്ച്വൽ പ്രശ്നം. ഇന്റലക്ച്വൽ പ്രശ്നമാണ് സമൂഹത്തിന്റെ ബൗദ്ധികമായ ദൈക്ഷണികമായ പ്രശ്നമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമെന്ന് വിശ്വസിക്കുന്ന ഒരു വിനീതനാണ് ഞാൻ. കാരണം എന്തുകൊണ്ട്? ബാക്കി അന്നമാകട്ടെ, പാനമാകട്ടെ, ലൈംഗികതയാകട്ടെ, പാർപ്പിടമാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, അത് മനുഷ്യർക്കും മനുഷ്യരല്ലാത്തതിനും ഉള്ളതാണ്, വലിയ പ്രശ്നമാണ്, ഫണ്ടമെന്റൽ നീഡ്സുകളാണ്, അടിസ്ഥാന ചോദനകളാണ്. പക്ഷേ മനുഷ്യനെ സൂപ്പർ ആനിമൽ ആക്കുന്നത് ഒരിക്കലും ഈ പറയുന്ന ബേസിക് നീഡ്സുകൾ കൊണ്ടല്ല. മനുഷ്യരെ സൂപ്പർ ആനിമൽ ആക്കുന്നത് ഇന്റലക്ച്വൽ കപ്പാസിറ്റി കൊണ്ടാണ്. ആ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ യോഗ്യത. അതാണ് മനുഷ്യ സമൂഹം നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം. അവിടെ മതങ്ങൾക്ക് ഉത്തരമുണ്ട്, ഇസ്ലാമിന് കൃത്യമായ ഉത്തരമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയുന്ന പ്രഖ്യാപനത്തിൽ തീർച്ചയായും അതിന്റെ ഉത്തരമുണ്ട്. ഏറ്റവും ഉദാത്തമായ രീതിയിലാണ് നമ്മുടെ സംവാദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് 10 മിനിറ്റ് ആരിഫ് സംസാരിക്കും, അതിനുശേഷമുള്ള 10 മിനിറ്റ് ഹൈത്തമിയുടേതാണ്. അതിനുശേഷം കൺക്ലൂഷനിലേക്ക് പോകും. കൺക്ലൂഷനിൽ ആദ്യം സംസാരിച്ചയാൾക്ക് അവസാന അവസരം എന്ന നിലയിൽ ഹൈത്തമി സംസാരിക്കും, പിന്നീട് ആരിഫ് കൺക്ലൂഷൻ ചെയ്യും. ചോദ്യോത്തരത്തിനുള്ള ആളുകൾ അടുത്ത ഘട്ടം, ഈ ഘട്ടം കഴിഞ്ഞോട് കൂടിയിട്ട് അവിടെ മുന്നിലുള്ളവരെ സമീപിക്കണമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും കേട്ട് കാണും, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ. അതായത് ഇവിടെ ഇസ്ലാം മാത്രമേ ഉള്ളൂ മതമായിട്ട്, അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇവിടെ മതമുണ്ടോ എന്നുള്ള ചോദ്യം, മതം വേണോ എന്നുള്ള ചോദ്യം, അത് അപ്രസക്തമാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം എത്തി വന്നത് ഇതിലാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം വിട്ടു പറയുന്നില്ല, മതമുണ്ട്, അത് ഏത് മതമാണ് എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അത് ഇനിയെങ്കിലും പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്, പറയുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എന്തുകൊണ്ട് ഞാൻ വിശ്വാസിയാണ്, മുസ്ലിമാണ്, അത് തന്നെയാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ റൈറ്റ് ബ്രെയിൻ ഡോമിനേറ്റ് ചെയ്യുന്നു, ഇതുപോലെയുള്ള മായാ കാഴ്ചകൾക്കും കഥകളിലും അഭിരമിച്ച് ജീവിക്കുന്നു. അതിൽ രണ്ട് തരം, ഈ മതങ്ങൾക്ക് രണ്ട് ഒരു ഒരു വശം ഞാൻ പറയുന്നു. ഒന്ന് പ്രവാചകന്മാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മതത്തിൻ്റെ ഗുണ്ടകൾ എന്ന് നമുക്ക് പറയാവുന്ന, അതല്ലെങ്കിൽ ഗോഡ് മെൻ എന്നൊക്കെ പറയാവുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവരെ ഒരു വശത്ത്. രണ്ട് ബിലീവേഴ്സ് എന്ന് പറയുന്ന സാധാരണക്കാരുണ്ട് മറ്റൊരു വശത്ത്. ഇവർ തമ്മിലൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യത്യാസമുണ്ട്. ഇതിൽ മിക്കവാറും ഈ പറയുന്ന മതത്തിൻ്റെ പ്രവാചകരായിട്ട് ഗോഡ് മെൻ ആയിട്ട് വരുന്ന ആളുകളിലാണ് ഈ പറയുന്ന ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ഏറ്റവും കൂടുതൽ പ്രകടമായിരിക്കുന്നത് എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് കുറച്ച് പ്രവാചകന്മാരുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. അതായത് ടെമ്പറൽ ലോബി എപ്പിലെപ്സി ഉള്ള ആളുകളിൽ ഏകദേശം 3-4% താഴെ മാത്രം ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള മായിക കാഴ്ചകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ ഫ്ലൈയിങ് ഒബ്ജക്ട്സിനെ കണ്ടു, UFOനെ കണ്ടു എന്നൊക്കെ നേരത്തെ പറഞ്ഞു, അത് അതേപോലെ തന്നെയാണ്. നമുക്ക് സജഷൻസ് വരും എന്ത് കാണണം എന്നുള്ളത് സംബന്ധിച്ചിട്ട്. മുഹമ്മദ് നബിക്കുള്ള സജഷൻ ഇതുപോലെ ചിറകുള്ള മനുഷ്യൻ, പറക്കുന്ന കുതിര, ഇതുപോലെയുള്ള സാധനങ്ങളായിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് നബി അത് കണ്ടത്, അല്ലെങ്കിൽ പല പ്രവാചകന്മാരും അത് കണ്ടിട്ടുള്ളത്, മുഹമ്മദ് നബിക്ക് മുന്നേ ഉള്ള പല ആളുകൾ കണ്ടത് അതുകൊണ്ടാണ്. പക്ഷെ ഇന്നത്തെ ഉള്ള ആളുകൾക്ക് അവരുടെ സജഷൻ എന്ന് പറയുന്നത് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് പലതുമുണ്ട്, വിമാനമുണ്ട്, മറ്റു പല ഹെലികോപ്റ്റർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ മൈൻഡിൽ കിടക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് അതിന് സജസ്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരാള് ഈ പറയുന്ന പറക്കുന്ന കുതിരയെ കണ്ടു എന്ന് ചോദിച്ചിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, അത് നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ന്യൂറോ സൈക്യാട്രിസ്റ്റിനെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി ഇദ്ദേഹം പറഞ്ഞത് പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ ഇസ്ലാം വേണം എന്നാ പറഞ്ഞ്. അപ്പോൾ ഹിന്ദുമതത്തിൻ്റെയും ക്രിസ്ത്യാനിറ്റിയുടെയൊക്കെ ആളുകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക, അത് ഇസ്ലാമിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനതയെ ഞാൻ പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് യമനിലാണ്. യമനിലേക്ക് വേണ്ടിയിട്ട് $585 million ചെലവഴിക്കുന്നത് അമേരിക്കയാണ്.
അത് കാഫിറിന്റെ രാജ്യമാണ്. ഓക്കെ, അതിന് അവിടെ ഇസ്ലാമിന്റെ ആവശ്യമില്ല, ക്രിസ്ത്യാനിറ്റിയുടെ ആവശ്യമില്ല, മനുഷ്യന്മാരായ മതി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അക്കാലഘട്ടങ്ങളിൽ പലതും നടന്നു എന്ന് അദ്ദേഹം ഒരു വാചകം ഇവിടെ ഉപയോഗിക്കുന്നത്, അത് തന്നെയാണ് നമ്മളും പറയുന്നത്. അക്കാലഘട്ടങ്ങളിൽ അങ്ങനെ പലതും നടന്നിട്ടുണ്ട്, അത് ഇക്കാലഘട്ടത്തിൽ കൊണ്ടുവരരുത് എന്നാണ് നമ്മൾ പറയുന്നത്. അക്കാലഘട്ടത്തിലുള്ളത് അക്കാലഘട്ടത്തിൽ വെക്കുക, ഇക്കാലഘട്ടത്തിലേക്ക് വേണ്ടത് ഇക്കാലഘട്ടത്തിൽ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നതാണ് നമ്മൾ പറയുന്നത്. ശരിയും തെറ്റും സയൻസ് പറയുമോ? ഇല്ല, സയൻസിന്റെ പണി അതല്ല. സയൻസിന്റെ പണി ഫാക്ട് പറയുക എന്നുള്ളതാണ്, അത് ഒബ്ജക്റ്റീവ് ആണ്, ഇമ്പാർഷ്യൽ ആണ്. സയൻസ് ഫാക്ട് പറയും, ശരിയോ തെറ്റോ പറയലല്ല സയൻസിന്റെ പണി, അത് ബാക്കിയുള്ള ആളുകളുടെ പണിയാണ്. അതിൽ നിന്ന് ഏതെടുക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിന്, അത് നോർമേറ്റീവ് എത്തിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നു. അതിനാണ് നമുക്കിവിടെ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കുന്ന തരം ബോഡീസ് ഉണ്ടാകേണ്ടി വരുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലെയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ ഒരു യു ഡി എച്ച് ആർ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ ഈ മതത്തിന്റെ വക്താക്കൾ ചെയ്ത എന്താണെന്ന് നമുക്കറിയാം, അത് പാരഡി ഉണ്ടാക്കുക ചെയ്തത്, കെയറോ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ യൂണിവേഴ്സൽ ഡിക്ലറേഷന്റെ അറ്റത്ത് ഇസ്ലാമിക് ഷരിയ എന്ന് എഴുതി ചേർത്തുകൊണ്ട് അതിനെ അപഹസിച്ച് അതിനെ കളിയാക്കിയ ഒരു ഒരു ജനതയാണ് ഇസ്ലാമിക സമൂഹം എന്ന് നമുക്ക് പറയാതെ നിവൃത്തിയില്ല. ഇനി ഞാൻ ആദ്യം മോദിയ ഭാഗം അത് അവഹേളിച്ചെന്ന് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് അറബി ഭാഷ ആരുടെയും തറവാട്ട് വകയല്ല. ഓക്കെ, എന്നോട് പേര് മാറ്റിക്കൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്, അവരോട് എനിക്ക് പറയാനുള്ളതാണ് എനിക്ക് സൗകര്യമില്ല. അറബി ഭാഷ അത് ആരുടെയും കുത്തകയല്ല, അത് ആരുടെയും തറവാട്ട് വകയല്ല. അറബി ഭാഷയിലുള്ള പ്രാർത്ഥനയോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള കോമഡിയോ പറയാനുള്ള എല്ലാ അവകാശവും ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരാൾക്കും ഉണ്ട്. ഏതൊരു ഭാഷയും ഏതൊരു വ്യക്തിക്കും പഠിക്കാനും അതിൽ കവിത എഴുതാനും ട്രോൾ ഉണ്ടാക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. അത് ഭരണഘടനയുമായി കൂട്ടിയിണക്കി, ജനഗണമനയുമായി കൂട്ടിയിണക്കിയിട്ട് ഈ അതുപോലെ ഒരു സീക്രട്ട് ആയിട്ടുള്ള എന്തൊരു സാധനമാണെന്ന് വരുത്തി തീർക്കാൻ നോക്കിയാൽ അത് ഇവിടെ വിലപ്പോവില്ല, ചെലവാവില്ല. അത് ഒന്ന് മനസ്സിലാക്കിയേക്കുക. പിന്നെ അദ്ദേഹം പറഞ്ഞു കൺസാങ്കിനിറ്റി, അത് കല്യാണമെങ്കിലും നടക്കുന്നുണ്ടല്ലോ എന്നാ ചോദിച്ചത്. ശരിയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരും. ഇവിടെ എന്താ സംഭവിക്കുന്നത്, അമ്മയില്ലാതെ വളരുന്ന കുട്ടികൾ ദ ഫാദർലെസ് അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് വിളിക്കുന്നു. എന്താ അതിലെ സത്യാവസ്ഥ? ഒരു കുട്ടി അവൻ്റെ ജനിച്ചു വീഴുന്നു, അവളോ അവനോ ജനിച്ചു വീഴുന്നു, അവൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ സിംഗിൾ പാരന്റാണ്, അല്ലെങ്കിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ സിംഗിൾ പാരന്റാണ്. സമൂഹം അവന് കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില നിയമങ്ങൾ. അവൻ പ്രശ്നക്കാരനാണ്, അവൻ അഡ്മിഷൻ കൊടുക്കില്ല സ്കൂളിൽ, നല്ല സ്കൂളിൽ വിട്ട് ചേർക്കാൻ സമ്മതിക്കില്ല. നമുക്കൊക്കെ പേഴ്സണലി അനുഭവമുള്ള കാര്യമാണ് പറയുന്നത്. എവിടുന്നാണ് അവർക്ക് അത്തരം ഒരു നിലപാടെടുക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാകുന്നത്? മതം കൽപ്പിച്ചു നൽകുന്ന ചില നിയമങ്ങളാണ് അത്. തലയിൽ പേറിക്കൊണ്ട് നടക്കുന്ന ധാർമ്മിക കപട ധാർമ്മിക ബോധമാണ് അമ്മ ഇല്ലാത്ത കുട്ടി അല്ലെങ്കിൽ അച്ഛനില്ലാത്ത കുട്ടി എന്തോ മോശക്കാരനാണ്, അവൻ എൻ്റെ സ്കൂളിൽ ചേർന്ന് ബാക്കി കുട്ടികൾക്ക് എന്തോ കുഴപ്പമുണ്ടാവും എന്നുള്ള ധാരണ വെച്ചുകൊണ്ട് അവന് മാന്യമായ വിദ്യാഭ്യാസം നേടാൻ സമ്മതിക്കാതെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ കുഴപ്പക്കാരായി ചിത്രീകരിച്ച് ഹോമോഫോബിയയ്ക്ക് വഴിവെച്ചിട്ട് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആളുകളാണെന്ന് ഓർക്കണം. അവർ ഹോമോഫോബിയ ഇപ്പുറത്ത് ഉണ്ടാക്കിയിട്ട് അവർക്ക് മാന്യമായ ചികിത്സയോ അതിനുള്ള സംവിധാനങ്ങളോ നിഷേധിച്ചിട്ട് അവർ ഏതെങ്കിലും വിധേന ഏതെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നു, ആന്റി സോഷ്യലായിട്ട് മാറുമ്പോൾ ദേ കണ്ടില്ലേ ഹോമോസെക്ഷൽസ് ഒക്കെ ഇങ്ങനെയാണ്, ദേ കണ്ടില്ലേ പാരന്റ്ലെസ് കുട്ടികൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വന്ന് പറയേണ്ടി വരുമ്പോൾ എന്തുമാത്രം പരിഹാസ്യമാണെന്ന് നോക്കുക. അവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ പ്രശ്നങ്ങളെ കാണാൻ പഠിച്ചിട്ടില്ല, നിങ്ങൾ നിങ്ങളെ കിതാബിലൂടെ കാണുന്ന കാഴ്ച മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ, അതാണ് നിങ്ങളുടെ പ്രശ്നം. അവിടെ നിങ്ങളുടെ ഇടത് ബ്രെയിൻ കിടന്നുറങ്ങുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യ, ആത്മഹത്യ എന്ന് പറയുന്നത് ഏറ്റവും അധികം സ്റ്റിഗ്മറ്റൈസ് ചെയ്യപ്പെടുന്ന ഒരു ഒരു സംഗതിയാണ്. ആത്മഹത്യ ഒരാൾക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോൾ നേരെ അങ്ങ് ചെയ്യുന്നതല്ല, പല അൺസക്സസ്ഫുൾ അറ്റംപ്റ്റ്സ് നടത്തിയതിനു ശേഷമാണ് പലരും അത് ചെയ്യുന്നത്. സൂയിസൈഡൽ ഐഡിയേഷൻ എന്ന് പറയുന്നത് അതിന് മുന്നേ നടക്കുന്ന കാര്യമാണ്. ഡിപ്രഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡിപ്രഷൻ അങ്ങനെ പല മെഡിക്കൽ സ്റ്റേജിലൂടെ പോയിക്കൊണ്ടാണ് അതൊരു സൂയിസൈഡ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത്. അതുതന്നെ സക്സസ്ഫുൾ ആകാം, അൺസക്സസ്ഫുൾ ആകാം. അൺസക്സസ്ഫുൾ ആയിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി ഒരാളുടെ പേര് ഞാൻ പറയാം, നിങ്ങളാരും ചിരിക്കരുത്, കൈയടിക്കരുത്, മുഹമ്മദ് നബി. കാരണം കുറച്ച് നാള് വഹിയൊന്നും കിട്ടുന്നില്ല, ഖുർആനൊന്നും പുതിയത് കാണുന്നില്ല. എന്ത് പറ്റി മുഹമ്മദ്, നിനക്ക് വഹിയൊക്കെ നിന്നോ എന്ന ചോദ്യം നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, അദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി, അദ്ദേഹം വലിയ വിഷമത്തിലായി. എന്താ കാരണം? വറക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു കൊടുത്തിരുന്ന ഈ പറയുന്ന പ്രാകൃത കഥകൾ തലയിൽ കൊണ്ട് നടന്നിരുന്ന സജസ്റ്റ് ചെയ്യപ്പെട്ടൊരു വ്യക്തിയായിരുന്നു ഇതുപോലെ ഹിറ ഗുഹയിൽ ഇരുന്നിട്ട്
അവിടുത്തെ ഓക്സിജൻ കുറവുള്ള പട്ടിണി കടന്ന് ഇതുപോലെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ഗ്ലൂക്കോസ് കുറയുമ്പോൾ ഉണ്ടാവുന്ന ഇതുപോലെയുള്ള ടെമ്പറൽ ലോബ് എപ്പിലെപ്സി, ഓൾറെഡി അതുള്ള ആളാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഉണ്ടാകുന്ന ആള് സ്വാഭാവികമായിട്ടും പറക്കും തളിയൊക്കെ കാണും, പക്ഷെ ചിറകുണ്ടാവും എന്നൊക്കെയുള്ളൂ. അത് കണ്ടിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ വന്ന് വിളിച്ച് പറയുകയാണ്. പക്ഷെ വറക്ക മരിച്ചതോടുകൂടി അതൊന്നും കാണുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരു മലമുകളിൽ നിന്ന് ചാടാൻ നോക്കി. ആ ഹദീസ് നമ്മൾ ഒരിക്കൽ ഒരു സംവാദത്തിൽ, ഒരു ഓൺലൈൻ സംവാദത്തിൽ എടുത്തുകൊണ്ട് വന്നപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളായിട്ടുള്ള ആൾ ചെയ്ത് ആ ഹദീസിൻ്റെ പകുതി അങ്ങ് വെട്ടിക്കളഞ്ഞു. പകുതി സ്വഹീഹും പകുതി ലൈഫുമാണ്, അത് പകുതി എടുക്കാൻ കഴിയില്ല. ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന ആത്മഹത്യാ നിരക്കിൻ്റെ കണക്ക് വെക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, അതിനോടൊപ്പം ഈ സൂയിസൈഡ് ഡേറ്റ, അതിൻ്റെ ക്വാളിറ്റി, അതും കൂടി നിങ്ങൾ മുന്നോട്ട് വെക്കും. നിങ്ങൾക്ക് സാധിക്കില്ല ഏറ്റവും കൂടുതൽ കുറവ് ഡേറ്റ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ ഡേറ്റ കൊടുക്കാൻ വിസമ്മതിക്കുന്ന നാടാണ് ഈ പറയുന്ന അറബ് ലോകം, മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക റീജിയൻ എന്ന് പറയുന്നത്. അങ്ങനെ ഡാറ്റ ഇല്ലാതെയാണ് ഇവർ ഈ പറയുന്നത് ഞങ്ങൾക്ക് ആത്മഹത്യ ഇല്ല എന്ന്. പക്ഷെ മനസ്സിലാക്കേണ്ടത് അവിടെ ആത്മഹത്യാ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അതിൻ്റെ ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉള്ളതിൻ്റെ പേരിൽ, ഡാറ്റ ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെയാണ് പലപ്പോഴും അണ്ടർ റിപ്പോർട്ടഡ് ആവുന്നത്. അത് വെച്ചുകൊണ്ട് ഇതേപോലെ വലിയ വീരവാദം പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കൾ ഒന്നുകൂടി ഒന്ന് അസന്നിഗ്ധമായിട്ട് പറയുക, മതം വേണോ? വേണം. അത് ഏത് മതം എന്നും കൂടി പറഞ്ഞാൽ നമുക്കിവിടെ കൈകൊടുത്ത് പിരിയാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആളുകൾ ഒന്ന് മുന്നിലേക്ക് വന്ന് നിൽക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പരമാവധി ഒരു മിനിറ്റ് കൊണ്ട് ചോദ്യം അവസാനിപ്പിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളത്. എൻ്റെ നേരത്തെയുള്ള വാക്കുകളിലോ ഇനി പറയുന്ന വാക്കുകളിലോ പ്രിയപ്പെട്ട സംവാദകൻ ആരിഫ് ബൈക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ഹേർഡ്സ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു ശൈലിയുടെ ഒരു സ്വാഭാവികതയാണ്. എനിക്കത് ക്ഷമിച്ചു തരണമെന്നുള്ള ആമുഖത്തോടെ ഞാൻ എൻ്റെ മൂന്നാമത്തെ ഊഴത്തിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വെച്ചിട്ട് കംപ്ലീറ്റ് ആവാതെ എനിക്കൊരു അതിൻ്റെ ഒരു കംപ്ലീഷൻ തോന്നുന്നില്ല. ഫിസിക്സിൽ പി എച്ച് ഡി എടുത്ത, ഫിസിക്സിൽ സോറി പി എച്ച് ഡി അല്ല, നോബൽ സമ്മാനം കിട്ടിയ ബ്രയാൻ ജോസഫ്, അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് ഈ ഒരു കാലത്ത് നമ്മൾ കേൾക്കാതെ പോവരുത്. സയൻസ് കൊണ്ട് ആത്യന്തിക സത്യത്തിലേക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല, ഫിലോസഫി കൊണ്ട് ഒരുപക്ഷെ എത്താൻ കഴിഞ്ഞേക്കാം. യാഥാർത്ഥ്യ ബോധമുണ്ട്, അതൊരു വലിയ കാര്യമല്ല, അതൊരു മാറ്റർ ഓഫ് ഫാക്റ്റ് പറഞ്ഞു എന്ന് മാത്രം. മറ്റൊരു കാര്യം, ശാസ്ത്രത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ മാറ്റിയിട്ട് പോരെ പിന്നെ മതവിശ്വാസികൾ ശാസ്ത്രബോധം ഇല്ലാത്തവരാണല്ലോ. അപ്പോൾ ഈ വീട് നന്നാക്കിയിട്ട് പോരെ നാട് നന്നാക്കുന്നുള്ള ലോജിക് ഉണ്ടല്ലോ. സയൻസിലുള്ള അന്ധവിശ്വാസങ്ങൾ കേട്ടോളൂ. ഇപ്പോഴും റഷ്യ ബഹിരാകാശത്തേക്ക് പേടകം പറത്തുമ്പോൾ വിക്ഷേപണ സ്ഥലം കസാക്കിസ്ഥാനിലാണ്, അവിടെയുമുണ്ട്. അവിടെ സയൻറ്റിസ്റ്റുകൾ പോകുമ്പോൾ ബസ്സിലാണ് പോവുക, വിക്ഷേപിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ബസ്സിൻ്റെ വലതുഭാഗത്തുള്ള ടയറിൽ മൂത്രമൊഴിക്കും. എന്തിനാണെന്നറിയോ, പണ്ട് ഒന്നാമത് വിക്ഷേപിക്കുമ്പോൾ യൂറി ഗഗാറിൻ ഇൻസിഡൻഷ്യലി മൂത്രമൊഴിച്ചിരുന്നു. ആരാരെയാണ് ഇവിടെ പിൻപറ്റുന്നത്? ഏത് കാലത്തിലേക്കാണ് തിരികെ നടക്കുന്നത്? പിന്നെ നോക്കൂ, സൂപ്പർമാൻ, സ്പൈഡർമാൻ, ഗോസ്റ്റ് ഹണ്ടിങ്, റൈഡിങ്, ഈ തരത്തിലുള്ള ഗെയിംസുകളൊക്കെ ആരാണ് ഇന്ന് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത്? ആരാണ് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത്? ഇലൂമിനേറ്റിക്കാർ നരബലി നടത്തുന്ന അത്ര ആരാണ് നരബലി നടത്തുന്നത്? ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അന്ധവിശ്വാസം ഒരുപാടുണ്ട്. പാൻസ്പെർമിയ, ഞാൻ നേരത്തെ പറഞ്ഞു, അന്യഗ്രഹത്തിൽ നിന്നാണ് ജീവൻ വന്നത്, ഏലിയൻസിന് വിശ്വസിക്കുകയാണ്. അന്യഗ്രഹത്തിലേക്ക് അവിടുന്ന് ജീവൻ വന്നു, അതിൻ്റെ വേറൊരു അന്യഗ്രഹത്തിൽ നിന്ന്, അവിടത്തേക്കോ വേറെ അന്യഗ്രഹത്തിൽ നിന്ന്. ഹഗിലലോക ബുദ്ധിരാക്ഷസൻ എന്ന് കുട്ടിഘോഷിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ അങ്ങനെ പറയുന്നത് എല്ലാവർക്കും സങ്കടകരമാണ്. അതേപോലെ മൾട്ടിവേഴ്സ് തിയറി, ഒരുപാട് ലോകങ്ങളുണ്ട് എന്ന് പറയുന്ന അതൊന്നും യാതൊരു തെളിവും ഇല്ല. പിന്നെ ഇവിടെ പരിശുദ്ധ പ്രവാചകനെയും പത്നിയെയും കുറിക്കുന്ന പരാമർശം നടന്നതുകൊണ്ട് ഞാൻ യുക്തിവാദി തന്നെയായിരുന്ന മലയാളി വലിയ മഹോന്നതനായിരുന്ന എം സി ജോസഫ് പ്രവാചകനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൂടി പഠിക്കണമെന്നേ പറയുന്നുള്ളൂ. എം സി ജോസഫ് യുക്തി പ്രകാശം, അതിൻ്റെ പേജ് 101 പ്രവാചകൻ അറേബ്യയിൽ വരുത്തിയ പരിവർത്തനങ്ങളും മനുഷ്യാവകാശങ്ങളും ഒക്കെ പറയുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് പേര് എം സി ജോസഫ്, യുക്തി പ്രകാശം, പേജ് 101. അറബികളെല്ലാം മേഘ സമുദായമാക്കുന്നതിനും വിഗ്രഹാരാധനകൾ ഉപേക്ഷിക്കുന്നതിനുമായി പ്രവാചകൻ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഭാഗമാണ്. പിന്നെ ഞാൻ പറയട്ടെ, ഞാൻ എന്തുകൊണ്ടാണ് നാസ്തികനല്ലാത്തത് എന്ന് കൂടി ഇവിടെ ഒരു ഭാഗം കൂടി പറയാനുണ്ട്.
ഒന്ന് ഈ നാസ്തികത മുന്നോട്ട് വെക്കുന്ന എപ്പിസ്റ്റമോളജി കറക്റ്റ് അല്ല എന്നുള്ളതാണ്. ഞാനത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഡാർവിനിസം അല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞുകൊണ്ട് നാച്ചുറൽ സെലക്ഷൻ. യാദൃശ്ചികത വാദം ആർക്കാണ് അംഗീകരിക്കാൻ പറ്റുക? ഒരു കുരങ്ങിൻ്റെ കയ്യിൽ ലാപ്ടോപ്പും അല്ലെങ്കിൽ സൗകര്യം കൊടുത്തിട്ട് കുറേ നേരം ടൈപ്പ് ചെയ്താൽ വിക്ടർ ഹ്യൂഗോയുടെ പാപങ്ങളുണ്ടാകുമോ? എന്താണ് ഈ പറയുന്നത്? അർഹതയുള്ളത് അതിജീവിക്കുന്നതാണ്, അതിജീവിക്കും എന്നുള്ളതാണ് സിദ്ധാന്തം. എന്നിട്ട് പറയുകയാണ് 21-ാം നൂറ്റാണ്ടിൽ 6-ാം നൂറ്റാണ്ടിലെ മതമെന്ന്. 6-ാം നൂറ്റാണ്ടിലെ മതത്തിന് ജീവിക്കാൻ അർഹതയുള്ളത് കൊണ്ടാണ്, അതാണ് അംഗീകരിക്കേണ്ടത്. പിന്നെ ആരാണ് തിരികെ നടക്കുന്ന ആ കോൺട്രഡിക്ഷനും ഞാൻ പറയാം. പ്രാചീന മനുഷ്യരുടെ സ്വഭാവം റിയലി ആർക്കാണുള്ളത്? പണ്ടെങ്ങനെയാണ്, ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളുണ്ട്, അതിൽ പറയുന്നുണ്ട് സന്ദേഹവാദി എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് മതം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. ഏതാണോ കൂടുതൽ അത്ഭുതം ഉണ്ടാക്കുന്നത് അതാണ് ദൈവം എന്ന്. അപ്പോ അവർ ആദ്യം മഴ, ആദ്യം തീ, അഗ്നിദേവൻ ആരാധിച്ചു, മഴ പെയ്തു, അപ്പൊ തീ കിട്ടു, അപ്പൊ ജലദേവതയായി, പിന്നെ ഇടിയായി, മിന്നായി, അങ്ങനെ പലതായി പോയി അത്ഭുതം ഉണ്ടാക്കുന്നതിനെ വിശ്വസിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ പ്രിമിറ്റീവ് സിൻഡ്രം ആർക്കാ ഉള്ളത്? ഇപ്പോ ലോകത്തെ ഏറ്റവും കൂടുതൽ കരുത്ത് സയൻസിനാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ സയന്റിസം പറയുന്നു. കൂടുതൽ അത്ഭുതവും കരുത്തും ഉള്ളതിനെ വിശ്വസിക്കലാണ് മതവിശ്വാസം എന്ന് പറയുന്നത്. ആരാണ് പിറകിലേക്ക് തിരികെ നടക്കുന്നത്? പിന്നെ ഇവിടെ പറഞ്ഞു ഹോമോസെക്ഷാലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇപ്പോഴും പറയുന്ന ഈ ലൈംഗിക ന്യൂനപക്ഷം ഏതായാലും അവരുടെ ജനാധിപത്യപരമായ അവകാശത്തെ മാനിക്കുന്നു. പക്ഷെ അതിനെ ശാസ്ത്രീയമായ പിൻബലത്തോടുകൂടെ അതാണ് വികസനം എന്ന് പറഞ്ഞാൽ നോ കോംപ്രമൈസ്. അതേ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിൽ ന്യായമുണ്ട്? ഒരു ചെറിയ ന്യായം മാത്രം നോക്കൂ. ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി വരുമ്പോ, ഇപ്പൊ പാർട്ടി പദ്ധതി ചട്ടക്കൂടിൽ പോലും ഉണ്ട്, പേജ് 80, ജെൻഡർ ബൈ ബർത്ത് തീരുമാനമാകുന്നില്ല, സാമൂഹിക നിർമ്മിതിയാണ് എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് ജെൻഡർ തീരുമാനമാകുന്നില്ല എന്ന് പറയുന്നു. അതേസമയം ഹോമോസെക്ഷുവാലിറ്റിയെ ശാസ്ത്രീയവൽക്കരിക്കുവാൻ വേണ്ടി ഗെയ്സും ലെസ്ബിയൻസും അവരുടെ ആ ഒരു ആക്ടിവിസത്തിന്റെ ഭാഗമായി ശാസ്ത്രീയമായ പണങ്ങൾ കൊണ്ടുവരുമ്പോൾ പറയുന്നു ഹോമോസെക്ഷുവാലിറ്റി ബൈ ബർത്ത് തീരുമാനമാകുന്നുണ്ട്. ഏതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ജെൻഡർ ഓൾറെഡി ബൈ ബർത്ത് തീരുമാനമായാലല്ലേ അവിടെ ഓറിയന്റേഷൻ, ജെൻഡർ ഓറിയന്റേഷൻ ജനിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ വരുള്ളൂ. അപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി വരുമ്പോൾ പറയുന്ന ഈ ജെൻഡർ ഓറിയന്റേഷൻ വിശദീകരിക്കുമ്പോൾ പറയുന്നു അത് ബൈ ബർത്ത് തീരുമാനമാകുന്നുണ്ട് ഞങ്ങളുടെ ഓറിയന്റേഷൻ. ജെൻഡർ ന്യൂട്രാലിറ്റി വരുമ്പോൾ പറയുന്നു ബൈ ബർത്ത് ജെൻഡർ തീരുമാനമാകുന്നില്ല എന്ന് പറയുന്നു. ഞാനൊന്നും അതിവാദം നടത്തുന്നില്ല. ഒരു ഉദാഹരണം കൂടി പറയട്ടെ, വൈരുദ്ധ്യങ്ങളുടെ മറ്റൊരു ഉദാഹരണം പറയട്ടെ. ഇവിടെ ഏത് ആരുടെ നന്മക്ക് വേണ്ടിയാണോ ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട് ഞങ്ങളൊക്കെ പിന്തിരിപ്പന്മാരാണെന്ന്, ഏറ്റവും നല്ലത് ഏതാണോ അത് സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇവിടെ ആർക്ക് വേണ്ടിയാണോ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവരുന്നത് ആർക്ക് വേണ്ടിയാണ്? അത് കൂടുതൽ പറയപ്പെടുന്നത് അബലകളായ, ദുർബലരായ, ഒരു പക്ഷേ കൂടുതൽ ഇനിയും റിസർവേഷനും കൺസിഡറേഷനും കിട്ടേണ്ട സ്ത്രീകൾക്ക് വേണ്ടിയാണെന്ന്. സ്ത്രീകൾക്ക് ഈ നാട്ടിൽ വേണ്ടത് ജെൻഡർ ന്യൂട്രാലിറ്റി അല്ല, ജെൻഡർ സെൻസിറ്റിവിറ്റിയാണ്. എന്തുകൊണ്ടാണ് വേണ്ടത്? പെൺകുട്ടികൾക്ക് മാത്രമായി ഹോസ്റ്റലുകൾക്ക് ഇവിടെ വേണ്ടേ? ഷീ ടാക്സീസ് വേണ്ടേ? ഡൽഹിയിൽ നിർഭയ സംഭവം ഉണ്ടായപ്പോ എന്താ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആൾട്ടർനേറ്റീവ് സംവിധാനം? സ്ത്രീപക്ഷ ബദലുകൾ പരീക്ഷിച്ചു നോക്കാം. സ്ത്രീകൾക്ക് മാത്രമായ ടാക്സികൾ, സ്ത്രീകൾക്ക് മാത്രമായ ട്രെയിനുകൾ, സ്ത്രീകൾക്ക് മാത്രമായ ഹോസ്റ്റലുകൾ ഇവിടെ. ഈ അതിനാണ് ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറയുക. ആ ജെൻഡർ സെൻസിറ്റിവിറ്റി മാറ്റിയിട്ട് സ്ത്രീകൾക്ക് പ്രത്യേകം കൺസിഡറേഷൻ വേണ്ടതില്ല. ആണും പെണ്ണും എന്ന് പറയുന്ന ജെൻഡർ പബ്ലിക്കിൽ വേണ്ട, അത് ഇവിടെ പറയപ്പെട്ടതുപോലെ വീട്ടിൽ മതി എന്നുള്ള ആ ധാരണയാണ് കൊണ്ടുവരുന്നത് എങ്കിൽ ഇരകളാവുക ആരാ? കൂടുതൽ ആർക്ക് വേണ്ടിയാണോ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവരുന്നത് അവരാണ് അതിന്റെ ഇരകളാവുക. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് മാത്രം പറയുകയാണ്, ഇവിടെ മെൻഷൻ ചെയ്തു പോയത് മതത്തിന്റെ കേന്ദ്രത്തിലുള്ള അസമാധാനം. ഞാൻ ഇനിയും അത് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇവിടെ മിഡിൽ ഈസ്റ്റിലായാൽ ആരാ പോരാട്ടങ്ങൾക്ക് ആയുധം ഇറക്കി കൊടുക്കുന്നത്? ആരാ? ഒരു ഭാഗത്ത് സോവിയറ്റ് റഷ്യ, പഴയ ഇപ്പോഴത്തെ റഷ്യ, അല്ലെങ്കിൽ ചൈന. ചൈനയുടെയും റഷ്യയുടെയും പാരമ്പര്യം ഏതാ? സോഫ്റ്റ്വെയർ ഏതാ? നായയെ കെട്ടിവലിച്ച ആ മനുഷ്യന്റെ സോഫ്റ്റ്വെയർ 14 നൂറ്റാണ്ട് പിറകിലേക്ക് കൊണ്ടുപോകുന്ന ദർശനം വെച്ച് ഈ ചൈനയും ഈ റഷ്യയും അവിടെയുള്ള ഒരു ശേരിക്ക് ആയുധം കൊടുക്കുന്നത് നാസ്തികത എന്ന് പറയുന്ന, നിരീശ്വരത്വം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ഫലമല്ലേ? മറ്റൊരു ഭാഗത്ത് ആരാ ഉള്ളത്? അമേരിക്ക. അമേരിക്ക ഒരു ഭാഗത്ത് കൂടുന്നു, റഷ്യ മറുഭാഗത്ത് കൂടുന്നു. എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടെയുള്ള പാപങ്ങളുടെ ചോര ചിന്തി ലൂസിഫറിനെ പ്രസാദിപ്പിക്കുന്നു. നിഷേധിക്കാൻ കഴിയുമോ? ഞാൻ ബുക്ക് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള അക്കാദമിക സ്റ്റഡീസ് ഉണ്ട്. ആത്യന്തികമായ ശരി അതാണെന്ന് ഞാൻ പറയുന്നില്ല, തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയാൻ ഞങ്ങൾക്കാണ് ഇവിടെ കൂടുതൽ അർഹതയുള്ളത് എന്ന് പറയാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു കാര്യം കൂടിയുണ്ട്. ഏതാണ് ആ കാര്യം?
ഞാൻ ഇനിയും ആവർത്തിക്കുന്നു, ഗൂഗിൾ സെർച്ച് ചെയ്താൽ സ്ഥാനം തെറ്റുമായില്ലേ എന്നെനിക്ക് കൺഫർമേഷൻ പറയാൻ കഴിയില്ല. ആയുധ വ്യവസായത്തിൽ മൂന്നാം സ്ഥാനത്താണ് അല്ലെങ്കിൽ പ്രഥമ സ്ഥാനത്താണ് സ്വീഡൻ. ആ സ്വീഡനാണ് അവരുടെയൊക്കെ ആയുധ വ്യവസായത്തിന്റെ താല്പര്യമാണ് ഈ പാവപ്പെട്ട മിഡിൽ ഈസ്റ്റിനെ കലാപ കലുഷിതമാക്കുന്നത്. മാത്രവുമല്ല ആഫ്രിക്കയിലേക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ആര് കൊടുത്താലും അത് നല്ലതാണ്. ഞാൻ എന്റെ ഒന്നാമത്തെ ഭാഗത്ത് തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വാദമില്ല. മതത്തിലേക്ക് വന്നാലേ ഇസ്ലാമിലേക്ക് വന്നാലേ ആളുകൾ നന്നാകൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇവിടെ കൂടിയ ഓരോ സഹോദരനോടും സഹോദരിയോടും എളിമയോടെ ഞങ്ങൾ പറയട്ടെ, നിങ്ങൾക്കെല്ലാം നന്മയുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്നെ വരുമോ? നിങ്ങൾ എന്തിനാണ് എന്നെ ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? നിങ്ങൾ നല്ലവരായത് കൊണ്ടാണ്, നന്മ ഉള്ളത് കൊണ്ടാണ്. അടിസ്ഥാന നന്മ നിങ്ങളിൽ സന്നിവേശിപ്പിച്ച ദൈവത്തിങ്കിലേക്ക് മടങ്ങൂ, അനീബു ഇലല്ലാഹ് എന്ന് പറയാനാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത്. ഇസ്ലാമിന്റെ അകത്ത് മാത്രമേ നന്മയുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവരിലും നന്മയുണ്ട്. ആ നന്മ നമ്മൾ ഫാർമസിയിൽ നിന്ന് ഗുളിക കുടിച്ചപ്പോൾ കിട്ടിയതല്ല. ഞാൻ ഇനിയും പറയുന്നു, അത് എവല്യൂഷൻ മുഖേന കിട്ടിയതുമല്ല. ഇവിടെ ഒരു വാക്ക് പറയാതെ എനിക്ക് തരമില്ല. ഹംസ സോസിസിന്റെ ഡിവൈൻ റിയാലിറ്റിയെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എല്ലാം പദാർത്ഥപരമാണെങ്കിൽ ആരാണ് പദാർത്ഥത്തിന്റെ അകത്ത് ബോധം കൊണ്ടുവന്നത്? ആരാണ് ധാർമ്മികത കൊണ്ടുകൊടുത്തത്? ആരാണ് നന്മയും തിന്മയും എന്നുള്ള അറിവ് കൊടുത്തത്? പദാർത്ഥങ്ങൾക്ക് ആ ബോധമില്ലല്ലോ. തന്നെ വെട്ടുന്ന തൊഴിലാളിയോട് പ്രതികാരം പാറക്കല്ലിനുണ്ടോ? അചേതനമായ വസ്തുക്കൾ കൊണ്ടോ? ഇല്ല. അപ്പൊ പദാർത്ഥത്തിന് അകത്ത് ഇല്ലാത്ത ഒരു സിദ്ധി പദാർത്ഥത്തിന്റെ ഉള്ളിലേക്ക് വന്നത് ദൈവത്തിങ്കൽ എന്നാണ്, ഇൽമിനല്ലാഹി അല്ലാഹു ഇല്ലെന്നാണ് എന്ന് പറഞ്ഞ ഹംസ സോസിസിനെ നിങ്ങൾ ഉദ്ധരിക്കേണ്ടി വരുന്നത് ഗതികേടാണ് എന്ന് എനിക്ക് സൂചിപ്പിക്കുവാൻ പറ്റുന്നുള്ളൂ. ഇനി ഞാൻ പറയട്ടെ, ഈ മനുഷ്യനെ എല്ലാം ഏകോപിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യം, സമയമില്ല, അത് ആത്മാവാണ്. ബാക്കി ഒന്നുകൊണ്ടും സമത്വം സാധ്യമല്ല. തൊഴിലാളി സ്വത്വം കൊണ്ട് സാധ്യമല്ല, ദളിത് സ്വത്വം കൊണ്ട് സാധ്യമല്ല, ഗോത്രീയത കൊണ്ട് സാധ്യമല്ല, ജാതിത്വം കൊണ്ട് സാധ്യമല്ല, ഒരു ഐഡിയോളജി കൊണ്ടും സാധ്യമല്ല. എല്ലാവരിലും ഒരുപോലെയുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ, നിറമേതായാലും മതമേതായാലും ജാതി ഏതായാലും ഒരുപോലെ ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ ആത്മാവാണ്. ചോദ്യോത്തരങ്ങൾക്കുള്ള മുന്നോട്ട് വരണം. 5 മിനിറ്റ് എടുത്തിട്ട് കൺക്ലൂഡ് ചെയ്യാം, സാറിന് കൺക്ലൂഡ് ചെയ്യാം. ഈ ഇതുവരെ അവതരിപ്പിച്ച വാദഗതികളല്ലാതെ പുതുതായിട്ടൊന്നും അവതരിപ്പിക്കാതെ നിലവിലുള്ള വാദങ്ങളെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന 5 മിനിറ്റാണ്. അടുത്തത് ചോദിക്കാനുള്ള ആളുകൾ മുന്നോട്ട് വരണം. വളരെ ചുരുക്കി ചോദിക്കേണ്ടതാണ്. ഒരു ഫോർമാലിറ്റിക്കല്ല, കഴിഞ്ഞ ഭാഗത്ത് ഏതെങ്കിലും വാക്ക് നിങ്ങളെ ഹേർട്ട് ചെയ്തെങ്കിൽ റിയലി സോറി. ഇനി എൻ്റെ 5 മിനിറ്റാണ്. അതിലിങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി തന്നെ പറയട്ടെ. ഈ നന്മകൾ ഇവിടെ ബാക്കിയാവണമെങ്കിൽ ഏതാണ് കൂടുതൽ നല്ലത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ആലോചനയിൽ ഞാൻ പറഞ്ഞത് ആത്മീയത, സ്പിരിച്വാലിറ്റി, അതൊരു നന്മയാണല്ലോ. അപ്പോൾ അത് ഒരുപക്ഷെ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം, അതില്ലെങ്കിലോ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അവിടെ നമുക്കൊരു പരിഹാരമുണ്ട്. എന്താണ് പരിഹാരമെന്ന് ചോദിച്ചാൽ, കൂടുതൽ നമുക്ക് ലോജിക്കലി ഫിറ്റായതും മനസ്സിന് സമാധാനമുള്ളതും അതല്ലേ വേണ്ടത്? അഹമ്മദ് ദീദാത്ത് എന്ന് പറയുന്ന വലിയ ആഫ്രിക്കൻ പണ്ഡിതൻ, കൺവേർട്ടഡാണ്, പ്രിയപ്പെട്ട ആരിഫ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ഒരാളാണെങ്കിൽ മറ്റൊരു മതത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ അകത്തേക്ക് വന്ന ആളാണ് അഹമ്മദ് ദീദാത്ത്. ഇനി കൺക്ലൂഷൻ സെഷനിൽ ആരിഫ് സഹോദരന് സംശയം വേണ്ട, എല്ലാ മതങ്ങളിലും നന്മയുണ്ട്. മതമില്ലെന്ന് പറയുന്ന മറ്റു രൂപങ്ങളിലുള്ള മതങ്ങളിലും നന്മയുണ്ട്. ആ നന്മയുടെ പ്രാദുർഭാവം അള്ളാഹുവാണെന്ന് മനസ്സിലാക്കിയതിനാൽ ഞാൻ മുസ്ലിമാണ്. മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരോടും ഞാൻ സഹിഷ്ണുത പാലിക്കുന്ന ആളാണ്, ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്ന ആളാണ്. അതിനെ എന്നെ പര്യാപ്തപ്പെടുത്തിയത് എൻ്റെ എന്തെങ്കിലും സിദ്ധിയല്ല, വിശേഷമല്ല, ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാമാണ്. അഹമ്മദ് ദീദാത്തിനോട് ചോദിച്ചു, സഹോദര, ഹൗ ഡു യു ഫീൽ ഇഫ് യു ഡൈഡ് ആൻഡ് ഡിസ്കവേർഡ് ദാറ്റ് ദ ഹിയർ ആഫ്റ്റർ വാസ് ലൈ. നിങ്ങൾ വലിയ ഗിരിപ്രഭാഷണം നടത്തുന്നുണ്ടല്ലോ, മരിച്ചുപോയാൽ പാരത്രിക ജീവിതം ഇല്ലെന്നാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ചേല്? ലോജിക്കൽ ഫാലസിയാണ്. മരിച്ചു ചെന്നാൽ പാരത്രിക ജീവിതം ഇല്ലെങ്കിൽ പിന്നെ കണ്ടെത്താൻ കഴിയില്ല. സഹോദരന്റെ ചോദ്യത്തിന്റെ നിലവാരത്തെ അദ്ദേഹം മാനിച്ചുകൊണ്ട് തന്നെ ആൻസർ ചെയ്തു. എന്താണ് ആൻസർ എന്നറിയോ? നോട്ട് വേഴ്സ് ദാൻ വെൻ യു ഡൈ ആൻഡ് ഡിസ്കവർ ദാറ്റ് ദ ഹിയർ ആഫ്റ്റർ ഈസ് ട്രൂസ്. ഞാൻ എന്തേ വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നത് പരലോകമുണ്ടെന്നാണ്. ഞാൻ മരിച്ചുപോയതിനു ശേഷം ഇനി പരലോകം ഇല്ലെന്നാണ് ബോധ്യപ്പെടുന്നതെങ്കിൽ നഷ്ടമല്ലേ എന്നാണ് ദീദാത്തിനോടുണ്ടായ ചോദ്യം.
വിധത്തിന്റെ മറുപടി എന്താ? ഇത് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഓർത്തു പോകണമെന്നാണ് എന്റെ വിനീതമായ അപേക്ഷ. നോട്ട് വേസ്റ്റ് ദാൻ വെൻ യു ഡൈ ആൻഡ് ഡിസ്കവർ ദാറ്റ് ദ ഹിയർ ആഫ്റ്റർ ഈസ് ട്രൂത്ത്. നിങ്ങൾ മരിച്ചു ചെന്നതിന് ശേഷം അവിടെ ഒരു പാരത്രിക ലോകം ഉണ്ടെന്ന് നിങ്ങൾ അക്നോളജ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ, റെക്കഗ്നൈസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ, അതല്ലേ വലിയ ഞെട്ടൽ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പക്ഷേ വിശ്വാസികൾക്ക് പരലോകമില്ലെങ്കിൽ രണ്ട് സാധ്യതയാണ്. എന്താണ് രണ്ട് സാധ്യത? ഒന്നുകിൽ പരലോകവുമില്ല, ഹിയർ ആഫ്റ്റർ ഇല്ല, ലാഭവുമില്ല, നഷ്ടവുമില്ല, നോട്ട് ഗെയിൻ നോട്ട് ലോസ്, അതാണ് ഞങ്ങളുടെ സാധ്യത. ഇനി അല്ലെങ്കിൽ ഞങ്ങളുടെ സാധ്യത പരലോകമുണ്ട്, പരലോകമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗെയിൻ മാത്രമാണ്. അതേസമയം നാസ്തികനായ സഹോദര, നിങ്ങൾ മരിച്ചു പോയതിനു ശേഷം പരലോകമില്ലെങ്കിൽ ഞങ്ങളും നിങ്ങളും തുല്യം തന്നെയാണ്. ഞാൻ അതിവാദം നടത്തുന്നില്ല, ഒരു ചാൻസ് അതാണ്. പക്ഷേ വെദർ ഓർ അവിടെ ഒരു പരലോകമുണ്ടെങ്കിലോ നിങ്ങൾക്ക് നഷ്ടമല്ലേ? അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പോസിബിലിറ്റി തിയറി പ്രകാരം രണ്ട് ചാൻസ്, ഒന്നുകിൽ ലാഭവുമില്ല നഷ്ടവുമില്ല, അല്ലെങ്കിൽ ലാഭം. അവിശ്വാസിയെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അവിശ്വാസി വിശ്വാസി എന്ന് പറയേണ്ടി വരുന്നത് പ്രയോഗ ഭാഷ അങ്ങനെ ആയതുകൊണ്ടാണ്. ഈ വ്യവസ്ഥാപിത ഇസ്ലാമിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ നാസ്തികനായ ഒരു സഹോദര സഹോദരിയെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടു ചെന്നാൽ ഒന്നുകിൽ ലാഭവുമില്ല നഷ്ടവുമില്ല, അല്ലെങ്കിൽ ഈ ഫിലോസഫി പ്രകാരം നഷ്ടം മാത്രമാണ്. ഞാനത് പറഞ്ഞൊരു ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിൽ അല്ല ഇവിടെ ആഗ്രഹിക്കുന്നത്. സമൂഹം മുന്നോട്ട് പോകണം, ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാകണം, അവസ്വരങ്ങൾ ഇല്ലാതെയാവണം, അന്ധവിശ്വാസങ്ങൾ നിർമാർജനം ചെയ്യപ്പെടണം. അതിനെ മതങ്ങൾ മുഴുവനും അന്ധവിശ്വാസമാണെന്ന് പറയുകയല്ല വേണ്ടത്. ഔഷധങ്ങൾക്കിടയിൽ കളകൾ ഉണ്ടായേക്കാം, കള പറിച്ചു കളയണം. രത്നങ്ങൾക്കിടയിൽ കുപ്പിച്ചുകളുകൾ ഉണ്ടായേക്കാം, കുപ്പിച്ചുകളുകൾ പെറുക്കിക്കളയണം. അങ്ങനെ കുഴപ്പങ്ങളെ മാറ്റി നന്മയെ സ്വീകരിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ട് മനോഹരമായി മുന്നോട്ട് പോകാം. ഇവിടെ കൂടിയ എല്ലാവർക്കും നിഷ്കപടമായി നിർവ്യാജമായി ഇസ്ലാമിന്റെ സ്നേഹാഭിവാദം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു ഹൈത്രി. അടുത്തതായിട്ട് ആരിഫ്, 5 മിനിറ്റ് കൊണ്ട് കൺക്ലൂഷൻ, അതിനുശേഷം ചോദ്യോത്തര പരിപാടി. ഓക്കെ, അപ്പോ കൺക്ലൂഷൻ ആയതുകൊണ്ട് പുതിയതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം, ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആളുകൾ ആയുധമിറക്കി കൊടുക്കുന്നു, വലിയ വലിയ പ്രശ്നങ്ങൾ. എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്, ഇദ്ദേഹം കാരണം ഇസ്ലാം മതത്തിനകത്തുള്ള പല വിശ്വാസികൾക്കൊന്നും അറിയാത്ത പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കുകയാണ്. ഒരെണ്ണം കൂടി എന്നാ പിടിച്ചോ. അതായത്, ഇരുമ്പ് ഇറക്കി തന്നിട്ടുണ്ട് നാം, അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക, ഇരുമ്പാണേ, അതുകൊണ്ട് എന്തുണ്ടാക്കാം, വാളുണ്ടാക്കാം, എന്ത് സാധനം ഉണ്ടാക്കാം. അതോടൊപ്പം ഇരുമ്പ് മാത്രമല്ല, അവിശ്വാസികളുടെ ഹൃദയത്തിൽ നാം ഈ പറയുന്ന ഭയം ഇട്ട് കൊടുക്കും, ഇസ്ലാമോഫോബിയ ഇട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾ അവരുടെ പെരടിക്കും പറ്റിക്കോ. ഇതാണ് സാക്ഷാൽ പടച്ച നമ്പുരാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ലോകത്ത് വന്നിരുന്നിട്ട് റഷ്യനെയും അമേരിക്കനെയൊക്കെ കുറ്റം പറയുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കുക. വിശ്വാസികളോട് എനിക്കുള്ള അഭ്യർത്ഥനയാണ്, ആരാണ് ആയുധമിറക്കി ഈ റഷ്യക്കും ഈ അമേരിക്കയ്ക്കും മാതൃക കാണിച്ചത് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. അത് അള്ളാഹുവാണ്. ഇനി സൂപ്പർമാൻ്റെയും സ്പൈഡർമാൻ്റെയൊക്കെ കാര്യം പറഞ്ഞു, ശരിയാണ്, അത് തന്നെ നമ്മളും പറയുന്നത്. അതുപോലെ ഒരു മാൻ ആയിരുന്നു ഈ പറയുന്ന മുഹമ്മദ്, കണ്ട അള്ളാഹു അല്ലെങ്കിൽ ജിബ്രീൽ. അപ്പം നമുക്ക് സ്പൈഡർമാനെ സ്പൈഡർമാനായിട്ടും സൂപ്പർമാനെ സൂപ്പർമാനായിട്ടും കാണാൻ സാധിക്കുന്നത് പോലെ അള്ളാഹുവിനെയും അപ്പറയുന്ന ഇതുപോലെയുള്ള ക്ഷുദ്രജീവികളെയൊക്കെ കാണാൻ സാധിക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ മറ്റ് ചില കാര്യങ്ങൾ അതൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല, കാരണം അതൊന്നും റെലവൻ്റ് അല്ല. ഏതായാലും അദ്ദേഹം അവസാനം സമ്മതിച്ചു, ഈ പറയുന്ന നന്മയാണ് ഇവിടെ ഉള്ളത്, അപ്പം മതം ഇവിടെ ഉണ്ട് ഓൾറെഡി, നന്മയാണ് മതം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ഓൾറെഡി അവരുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ മതം? അന്ന് നന്മയങ്ങ് വെച്ചാൽ പോരെ, അതല്ലേ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഏതായാലും സംവാദത്തിന് അന്ത്യത്തോടെ അടുക്കുമ്പോൾ വ്യംഗ്യമായിട്ടാണെന്നുണ്ടെങ്കിലും ഇൻഡയറക്ട്ലി അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്, ഈ പറയുന്ന മതം വലിയ ആവശ്യമൊന്നുമില്ല, നന്മ ഉണ്ടായാൽ മതി. അതുതന്നെയാണ് നമ്മളും പറയുന്നത്. ഇനി കൂടുതൽ ഇതിൽ കൺക്ലൂഷനായിട്ട് ഇനി പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇസ്ലാം മതത്തിൽ മാത്രമല്ല നന്മ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന ഒരു ഒരു പ്രഖ്യാപനമാണ്. ഓക്കെ, സൂക്ഷിക്കണം എന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. കാരണം
നമ്മളൊക്കെ അതാ പറഞ്ഞത്, ഇസ്ലാമിന് മാത്രമല്ല നന്മ, മറ്റ് മതമില്ലാത്ത ആളുകൾക്കും നന്മയുണ്ട്, മറ്റ് മതങ്ങളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്, മറ്റ് സമൂഹങ്ങളിൽ നന്മയുണ്ട്. ഈ മതങ്ങൾ എന്ന് പറയുന്നത് ഈ നന്മയൊക്കെ റാഞ്ചി കൊണ്ടുവന്ന് ഇത് ഞങ്ങൾക്ക് ഞമ്മന്റെ പടച്ചവും തന്നതാണ് എന്ന് കിതാബിൽ എഴുതി പിടിപ്പിച്ചപ്പോഴാണ് ഈ പ്രശ്നമാവുന്നത്. അത് തന്നെ ഓരോരോ കാലഘട്ടത്തിനനുസരിച്ചുള്ളത് ആയി പോയി എന്നുള്ളതും അതിൽ പ്രശ്നങ്ങൾ കടന്നുകൂടി എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുക. അതുകൊണ്ട് അത് പരിഷ്കരിക്കപ്പെടണം, ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവിതം, ജീവൻ അപകടത്തിലാണ്, കൂടെ വന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഇനി ഇതിൽ വേറെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, പണ്ടത്തെ യുക്തിവാദികൾ ഇസ്ലാമിനെ ഒന്നും ഇങ്ങനെ പഞ്ഞിക്കിടാറില്ലായിരുന്നു. ഇന്നത്തെ ആളുകളൊക്കെ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ ഇതുപോലെ പറയുന്നു. അത് ശരിയാണ്, കാരണം റാവുത്തര ഇപ്പം പേടിയില്ല. ഇസ്ലാമും മറ്റു മതങ്ങൾ പോലെ ഒരു മതം മാത്രമാണെന്ന് ഉറക്കെ പറയാൻ ഇവിടെ ഒരു വലിയ കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ടായി. അതിൽ തന്നെ എക്സ് മുസ്ലിം മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ വലിയ തോതിൽ ഉയർന്നു വന്നിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമായിക്കൊണ്ട് ഇദ്ദേഹമൊക്കെ പച്ചയ്ക്ക് ഇവിടെ പറഞ്ഞു ഹോമോഫോബിയ, അതിനൊക്കെ ചൂണ്ടിക്കാണിക്കും, ഓരോ വിഷയത്തെയും ചൂണ്ടിക്കാണും, ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയം അതിൽ ചൂണ്ടിക്കാണിക്കും, കുട്ടികളുടെ സർക്കംസിഷൻ അതിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കും, പാടില്ല, അത് പ്രശ്നമാണ്, അത് നമ്മൾ പറയും, അതിന് കേസ് കൊടുക്കും, അത് ഇവിടെ നിരോധിക്കും. എല്ലാത്തിനുപരി ഇദ്ദേഹം ഇസ്ലാം മതത്തിൽ മാത്രമല്ല നന്മ എന്ന് പറഞ്ഞിട്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, യെസ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അത് അറബിയിലായതുകൊണ്ട് ആർക്കൊന്നും മനസ്സിലാവില്ല, പ്രത്യേകിച്ച് അന്യമതക്കാരായിട്ടുള്ള ആളുകൾക്ക്. അതുകൊണ്ട് അതിൽ പറയുന്നത് നിങ്ങളുടെ രാമനില്ല, കൃഷ്ണനില്ല, യേശുവില്ല, യഹോവയില്ല, മറ്റേ അപ്പുറത്തെ മുത്തപ്പനില്ല, ഇതൊക്കെയാണ് ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്ടെ അർത്ഥം. ഇവിടെ ഒരു മതമേ ഉള്ളൂ, അത് ഇസ്ലാമാണ്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന സാധനം ഉൾക്കൊള്ളുന്ന സംഗതിയാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്നത് എന്നുമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് മതം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് യുവർ ബ്രെയിൻ. അത് തിരിച്ചറിയാൻ ശ്രമിക്കുക. മതകഥകൾ അത് ആത്യന്തികമാണെന്ന് മനസ്സിലാക്കാതെ അതിൽ തെറ്റും ശരിയും തിരിച്ചറിയാൻ നിങ്ങളുടെ ഇടതുപക്ഷത്തെ ബ്രെയിൻ കൂടി ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ലെഫ്റ്റ് ബ്രെയിൻ, അനാലിറ്റിക്കൽ ബ്രെയിൻ നിങ്ങൾ ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ സയന്റിഫിക് നമ്പർ എന്ന് പറയുന്നത്. എന്ത് പേര് വേണേലും നിങ്ങൾ ഇട്ട് വിളിച്ചോളൂ, അത് ഇനിയിപ്പോൾ വിമൽ കുമാർ എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതും കൂടി ഉപയോഗിക്കണം. എന്നാൽ നിങ്ങൾക്കൊരു മതവുമില്ലാതെ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള നന്മയെ പരിപോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അതാണ് നമുക്ക് ആധുനിക ലോകത്തിലേക്ക് വേണ്ടത്. അത് ഓരോ ആളുകൾ അത് നർച്ചർ ചെയ്യേണ്ട ഒരു വലിയ ക്വാളിറ്റിയാണ് നന്മയെ ഉയർത്തിപ്പിടിക്കുക. ഹ്യൂമാനിറ്റി ഫേഴ്സ്റ്റ്, മതങ്ങൾ തുളയട്ടെ, മതങ്ങൾ നമുക്ക് വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി, സഹസംവാദകന് നന്ദി, കൂടെ വന്ന ആളുകൾക്ക് നന്ദി, എല്ലാവർക്കും വലിയ നന്ദി. താങ്ക് യു. ഗുഡ്. അടുത്ത ചോദ്യോത്തര പരിപാടി. വളരെ ചുരുക്കി ചോദ്യങ്ങൾ ചോദിക്കുക. എനിക്ക് ചോദിക്കാനുള്ളത് ഷുഹൈബിൽ ഹൈത്തമിയോടാണ്. ഈ നന്മ മതം പഠിപ്പിക്കുന്ന നമ്മുടെ മദ്രസകളിൽ മദ്രസാധ്യാപകരായിട്ടുള്ള ആളുകളെ മാസാമാസം കേസെടുത്ത് ജയിലിലേക്ക് അയക്കുന്ന ഒരു വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നന്മ പഠിപ്പിക്കുന്ന ആൾക്കാർ, ഈ നന്മ മതം പഠിപ്പിക്കുന്ന മദ്രസ അധ്യാപകർ കുറച്ചും കൂടി ഹൈ ഹയറാർക്കിയിലുള്ള ആളുകളായിരിക്കുമല്ലോ, അവരാണ് ഇത്തരം വൃത്തികേടുകൾ മദ്രസകളിൽ നടത്തുകയും ചെറിയ കുട്ടികളെ പോലും പീഡിപ്പിച്ച് നമ്മുടെ മാധ്യമങ്ങളിൽ വിലങ്ങുവെക്കത്തെ ചിത്രങ്ങളായിട്ട് വരുന്നത്. വളരെ കുറച്ച് മാത്രമേ മാധ്യമങ്ങളിൽ വരുന്നുള്ളൂ. ഒരു മതത്തിന് ഒരു ചോദ്യം ചോദിക്കാം, കൂടുതൽ ചോദ്യങ്ങളായി. ഓക്കെ, ഈ മദ്രസാ പീഡനത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നന്മ എല്ലാവരിലുമുണ്ട് നന്മ, അതുകൊണ്ട് എന്തിനാ മതം എന്ന ഒരു തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വാദം വളരെ കൃത്യമാണ്. എല്ലാവരിലുമുള്ള നന്മയുടെ ഉറവിടത്തെ കണ്ടെത്തിയിട്ട് ആ ഉറവിടത്തെ വിശ്വസിക്കുന്നതിനും ഉറവിടത്തെ പഠിപ്പിച്ച വ്യക്തിയെ വിശ്വസിക്കുന്നതിനുമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നന്മ എല്ലാവരിലും ഉള്ളത് കൊണ്ടാണ് ഇസ്ലാം പറയുന്നത്, അല്ലെങ്കിൽ പറയേണ്ടതില്ലല്ലോ. മറ്റൊന്ന് ഇവിടെ പറയപ്പെട്ട വിഷയമാണ്, സമൂഹത്തിൽ എല്ലായിടങ്ങളിലും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അസാന്മാർഗീയ വൃത്തികൾ പോലെ എല്ലാ കേന്ദ്രങ്ങളിലും വൃത്തികേടുകളുണ്ട്. അത്തരം വൃത്തികേടുകളെ പ്രേരിപ്പിക്കുന്ന കാര്യം ഇത്തരത്തിലുള്ള അന്ധമായ, അല്ലെങ്കിൽ ഒരിക്കലും സമൂഹത്തിന് അഭിലഷണീയമല്ലാത്ത രൂപത്തിലുള്ള ഓപ്പൺ സെക്സ് കൾച്ചറുകളും ഉദാര ലൈംഗിക വാദങ്ങളുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു,
ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ലൈംഗിക വ്യവസായം അതിൻ്റെ ദുരന്തമാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ മുഴുവനും ഉണ്ടാകുന്ന റേപ്പ് കേസ് കൂടുവാൻ എന്നുള്ളത് ഇവിടെ ആരാണ് പറയുന്നത്? സൈക്കോളജിസ്റ്റുകളല്ലേ ഈ പോൺ മൂവീസുകൾ അധികരിച്ചത്? ഉദാര ലൈംഗികത വേണമെന്ന് പറയുന്നത്, ചുംബനം നടക്കേണ്ടത് മണിയറയിലല്ല നിരത്തിലാണ് എന്ന് പറയുന്നത്, അതിന് സമരം നടത്തുന്നവർക്ക് പ്രത്യയശാസ്ത്രപരമായ പിന്തുണ കൊടുക്കുന്നത്, അങ്ങനെ നിരന്തരം മനുഷ്യരുടെ ആലോചനകളെ ഇത്തരത്തിലുള്ള നാഡീ ഞരമ്പുമായി ബന്ധപ്പെട്ട സെക്സുമായി ബന്ധപ്പെട്ട ആലോചനകളിൽ ആരാണ് തളച്ചിടുന്നത്? ലിബറലുകളാണ്, ലിബറൽ സമവാക്യങ്ങളാണ്, ആ ലോകവീക്ഷണങ്ങളാണ്, അതിൻ്റെ ഇരകളാണ് സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും എന്ന് പറയുന്നത് മുസ്ലിം പണ്ഡിതന്മാരല്ല, മനഃശാസ്ത്രജ്ഞന്മാരും ന്യൂറോ സയൻറ്റിസ്റ്റുകളുമാണ്. ആ പ്രശ്നം എല്ലായിടങ്ങളിലും ഉള്ളതുപോലെ ആ ഇടങ്ങളിലുമുണ്ട്, അവിടെ കൂടുതലല്ല. എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണത്തിൽ അവിടെ കുറവാണ്. കാരണം സോഷ്യൽ ഓഡിറ്റിംഗ് ഏറ്റവും നടക്കുന്നത് കൊണ്ടാണ് അല്പം കഥകൾ വരുന്നത്. ആ ഓഡിറ്റിംഗ് ന്യൂട്രലായി എല്ലാവരുടെയും വന്നിരുന്നുവെങ്കിൽ ഇവിടെ അത് പറയാൻ മാത്രമേ ഒരുപക്ഷെ സാധിക്കുമായിരുന്നുള്ളൂ. ഞാൻ അതിവാദം നടത്തുകയല്ല, ഈ ലിബറൽ ഉദാര ലൈംഗികതയാണ് അടിസ്ഥാന പ്രശ്നം. രോഗത്തിനല്ല ചികിത്സ നടത്തേണ്ടത്, രോഗത്തിന്റെ കാരണത്തിനാണ്. പരിണാമപരമായിട്ട് മനുഷ്യന്റെ ബ്രെയിൻ ഇവോൾവ് ചെയ്തിട്ടുള്ളത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന് റീപ്രൊഡക്ഷൻ, മറ്റൊന്ന് സർവൈവൽ, അതായത് പരമാവധി കുട്ടികളെ ഉണ്ടാക്കുക, അതേപോലെ തന്നെ അതിജീവിക്കാൻ ശ്രമിക്കുക, ഇതിന് മാത്രമാണ്. അല്ലാതെ ശരി ഏത് തെറ്റ് ഏത് എന്ന് കണ്ടുപിടിക്കാനല്ല ഇത് ഇവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഒരു കാര്യത്തെ അന്ധമായിട്ട് ഇത് തെറ്റാണ് ഇത് ശരിയാണെന്ന് പറയാനാവുക? ഇനി ഒരാൾ തൻ്റെ സർവൈവലിന് ഉപയുക്തമായിട്ട് മതമാണ് എന്ന് മനസ്സിലാക്കി മതത്തെ തിരഞ്ഞെടുത്താൽ അയാളുടെ സർവൈവലിനെ അംഗീകരിക്കുക എന്നതിലുപരി അത് തെറ്റാണെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും? ഓക്കെ, പരിണാമപരമായിട്ടുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഇവിടെ ആരും ശരിയും തെറ്റും തീരുമാനിക്കാറില്ല. നമ്മളിവിടെ തീരുമാനിക്കുന്നത് സെക്യുലർ മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്. പരിണാമപരമായിട്ട് പലതുമുണ്ട്. പരിണാമപരമായിട്ട് വരുന്ന ഇപ്പൊ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന സംഗതി തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരാളെ, ഒരു വികലാംഗനായിട്ട് ഒരാളെ നമുക്ക് സഹായിക്കാൻ കഴിയുക? കഴിയില്ല. അപ്പൊ നമ്മൾ പറയുന്നത് അതല്ല. നമ്മൾ പറയുന്നത് ഒരു സമൂഹത്തിൽ മറ്റുള്ള ആളുകളെയും കൂടി അതിജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം, അതിന് കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്തു വെക്കണം എന്ന് തന്നെയാണ് സെക്യുലർ മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് കൊണ്ടുവെക്കുന്നത്. അവിടെ മതത്തിന് യാതൊരു അടിസ്ഥാനവും, മതത്തിന് യാതൊരു പങ്കുമില്ല. അത് വളരെ കൃത്യമാണ്. ഒരു ഭരണഘടന ഉണ്ടാക്കുന്ന വേളയിൽ ചിലപ്പം വല്ല മതകിതാബിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടാവും, ശരിയാണ്. അത് എടുക്കാൻ കൊള്ളാത്ത പല സാധനങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് ഓരോ മതവും ഇവോൾവ് ചെയ്ത് വരുന്ന സമയത്ത് അതാത് കാലഘട്ടത്തിലുള്ള സംഗതികളെ റാഞ്ചി കൊണ്ടുവന്ന്, ഹൈജാക്ക് ചെയ്ത് കൊണ്ടുവന്ന് കിതാബിൽ തിരികെയിരിക്കുന്നതാണ് സത്യത്തിൽ ഈ പറയുന്ന മതകിതാബുകൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യം. അതിലെ ശരികൾ നമ്മൾ എടുക്കാം, അതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ അതാണ് ശരി, ആത്യന്തികമായിട്ട് മതത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം ശരിയാണ് എന്നുള്ള വാദമാണ് നമ്മളെ പ്രശ്നം. അവിടെ അതിനോട് യോജിക്കാൻ കഴിയില്ല. അപ്പൊ മൊറാലിറ്റി നമ്മൾ ഉണ്ടാക്കുന്നതിൽ നാച്ചുറലിസം അല്ലെങ്കിൽ ഈ പറയുന്ന എവല്യൂഷണറി ഒരു ഒരു ഹിസ്റ്ററി വെച്ചിട്ട്, അതിൻ്റെ കാരണം വെച്ചിട്ടൊന്നുമല്ല മൊറാലിറ്റിയെ നമ്മൾ നിശ്ചയിക്കുന്നത്. അതിൽ കൃത്യമായ മറ്റ് മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നത് ഇവിടെ വളരെ കൃത്യമാണ്. എൻ്റെ പേര് സക്കറിയ, കൊല്ലത്തുനിന്നൂരാണ്. ആയത്തിനോടാണ് ചോദ്യം. ഉസ്താദ് പറയുന്നാണ് ഞാൻ വിചാരിച്ചത്, ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, ദൈവത്തിൻ്റെ അടുക്കൽ മതമായിട്ടുള്ളത് ഇസ്ലാം മാത്രമാണ്, ബാക്കിയെല്ലാം ചത്ത മതങ്ങളാണ് എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. പിന്നെ ഒരു കാര്യം നന്മയാവണമെങ്കിൽ ഇവിടെ എല്ലാവരിലും നന്മയുണ്ടോ? ഇല്ല, ഒരു മുസ്ലിമിന് പറയാൻ പറ്റത്തില്ല. ഒന്ന്, അയാൾ വിശ്വാസിയായിരിക്കണം. രണ്ട്, നിയത്ത് ശുദ്ധമായിരിക്കണം. മൂന്ന്, ഇത്തിബാഉ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ മൗനാനുവാദത്തിൽ ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ ചോദ്യത്തിലേക്ക്, എൻ്റെ ചോദ്യം, മുട്ടിയാൽ ചലബിലെ ശബ്ദം കേൾക്കുന്ന കളിമണ്ണ് കൊണ്ട് അള്ള നേരിട്ട് ആദമിനെ പടച്ചു, ആദമിന്റെ വാര്യയിൽ നിന്ന് ഹവ്വയെ പടച്ചു, ഹവ്വയും ആദമും ഇണ ചേർന്ന് കോടാന കോഴി മനുഷ്യന്മാരുണ്ടായി എന്ന് മതം പറയുന്നു, ശാസ്ത്രം പറയുന്നു, ബയോളജിക്കൽ എവല്യൂഷൻ. ഇന്ന് നമ്മൾ പാരസെറ്റാമോള് ഗുളിയെ കഴിക്കുമ്പോൾ, ഞാനാവട്ടെ മുസ്ലിയാരാവട്ടെ ആഫ്രിക്കയിൽ ഏറ്റവും പോലെ ചിരിക്കുന്ന മനുഷ്യന്മാരാവട്ടെ, അവർക്കും ടെമ്പറേച്ചർ കുറയുന്നു. അത് നമ്മൾ കണ്ടെത്തി.
പാരസെറ്റാമോൾ ഗുളികയുടെ പിറകിലേക്ക് പോയാൽ നമ്മൾ എത്തുന്നത് ബയോളജിക്കൽ എവല്യൂഷനിലാണ്. അതിനെക്കുറിച്ച് ഉസ്താവിന് വിശദീകരിക്കണം. ചോദ്യങ്ങൾ കൃത്യമായിട്ടും വിഷയകേന്ദ്രീകൃതമായിക്കൊണ്ട് ചെയ്യുക. പിന്നെ കൂടുതൽ ദീർഘിപ്പിക്കാതെ ഒറ്റവാക്കിൽ മനസ്സിലാവുന്ന രീതിയിൽ ചോദിക്കുക. ഇത് ഓക്കെയാണ്? ഓക്കെയാണ്, കുഴപ്പമില്ല. ബയോളജിക്കൽ എവല്യൂഷനെ കുറിച്ച് കേരളത്തിലുള്ള വലതുപക്ഷ നാസ്തിക സമ്മേളനത്തിൽ മതപണ്ഡിതൻ എന്ന ഡെസിഗ്നേഷനുള്ള എനിക്ക് വിശദീകരണത്തിന് അവസരം തന്നത് അല്ലെങ്കിൽ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പ്രൗഡ് ടു ബി ആ ഒരു മൂമെന്റ് ഞാൻ അഭിമാനിക്കുകയാണ്. നാച്ചുറൽ സെലക്ഷൻ എന്താണെന്ന് ഞങ്ങളല്ല വാസ്തവത്തിൽ വിശദീകരിക്കേണ്ടിയിരുന്നത്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എന്ന് കൃത്യമായി അറിയാതെ ഏതോ ഒരു പോയിന്റിൽ വെച്ച് ഈ പ്രപഞ്ചം ഉണ്ടായി എന്നും എന്നിട്ട് നാച്ചുറൽ സെലക്ഷൻ വഴിയും ജീൻ മ്യൂട്ടേഷൻ വഴിയും സ്പീഷ്യസുകൾ മാറി മാറി വന്നു എന്നും പറയുന്നതിന് ശാസ്ത്രീയമാണ് എന്ന് ഒരിക്കലും തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ടും അടിസ്ഥാനപരമായി ഇതിൻ്റെ എല്ലാം പിറകിൽ ഞാനാണ് എന്ന് പറയുന്ന ഒരു രേഖ നിങ്ങൾ അല്ലെങ്കിൽ നവനാസ്തികർ പോലും അംഗീകരിക്കുന്ന ടെസ്റ്റിമണിയുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടത് കൊണ്ടും ഞങ്ങൾ ഇങ്ങനെ അവലോകനം ചെയ്തു. നാച്ചുറൽ സെലക്ഷനാണ് കൂടുതൽ യുക്തിഭദ്രം. ഇനി അതല്ല, ഈ നാച്ചുറൽ സെലക്ഷൻ കൊണ്ട് തന്നെ ഈ പ്രാപഞ്ചികതയെ വിശദീകരിക്കാൻ പറ്റാത്ത ഈ അവസ്ഥയുള്ളത് കൊണ്ട് അതിനേക്കാൾ യുക്തിഭദ്രം അൺകോസ്ഡ് കോസായിട്ടുള്ള മറ്റൊന്നിന്റെ കാര്യകാരണ ബന്ധത്തിന് അതീതനല്ലാത്ത എല്ലാ കാര്യങ്ങളെയും കാരണമാക്കുവാൻ കഴിവുള്ള ഒരാൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എങ്കിലേ ഈ പ്രപഞ്ചം സാധ്യമാവുകയുള്ളൂ എന്ന് ശാസ്ത്രത്തിന്റെ മാത്രം ടൂൾ ഉപയോഗിച്ചിട്ടല്ല ഞങ്ങൾ നാച്ചുറൽ സെലക്ഷനെ സമീപിച്ചത്, ഫിലോസഫിയുടെ ടൂൾ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൂടിയാണ്. കണ്ടിൻജൻസി ആർഗ്യുമെന്റ് കൂടെ വെച്ചു, നാച്ചുറൽ സെലക്ഷന്റെ അപര്യാപ്തത കൂടെ വെച്ചു. ഈ നാച്ചുറൽ സെലക്ഷൻ കൊണ്ട് ഈ ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ നിഷേധിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പഠനങ്ങൾ ചാൾസ് സോസൺ എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ സ്കോളർ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ദ സെൽഫിഷ് ജീനിയസ് എന്നാണ്. എഴുതി വെച്ചോളൂ, ദ സെൽഫിഷ് ജീനിയസ്, ചാൾസ് സോസൺ. ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ എവല്യൂഷൻ മുഖേന സാമൂഹികമായ നാച്ചുറൽ സെലക്ഷനും ജീൻ മ്യൂട്ടേഷനും എന്ന സങ്കല്പപ്രകാരം പ്രപഞ്ചത്തിന്റെ ഉറവിടത്തിൽ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നിഷേധിക്കുവാൻ സാധ്യമല്ല. മറിച്ച് ഈ പരിണാമവാദത്തെ, നാച്ചുറൽ സെലക്ഷനെ ദൈവവിരുദ്ധമായി ഒരു നറേറ്റീവ് സൃഷ്ടിച്ച് ദുരുപയോഗം ചെയ്യുകയായിരുന്നു നാസ്തിക പണ്ഡിതന്മാർ. പ്രത്യേകിച്ച് റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന പുസ്തകമാണ് ദ ജീനിയസ്, സെൽഫിഷ്, അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ ഇതിനെ തന്നെ റദ്ദ് ചെയ്ത് ഒരു ഭാഗത്തുള്ളത് കൊണ്ടും പിന്നെ ഇതിനെ വിശദീകരിക്കാൻ കേരളത്തിലുള്ള ഏറ്റവും ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരാൾ തെറ്റായ നാച്ചുറൽ സെലക്ഷൻ വിശദീകരിക്കുകയും അത് തെറ്റാണെന്ന് വൈശാഖം തമ്പിയെ പോലെയുള്ള ഫിസിക്സിൽ പി എച്ച് ഡി ഉള്ള ഒരാൾ വിശദീകരിക്കുകയും ആ വിശദീകരണമാണ് ശരിയെന്ന് നൊബൽ സമ്മാനം കിട്ടിയ ഫിസിക്സിന്റെ ആളുകൾ പോലും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മലയാളികൾ എന്ത് വിശ്വസിക്കണം? അതാണ് ഇവിടെയുള്ള മെന്റൽ ഡിലമ്മ. ഞങ്ങൾ പറയുന്നു എല്ലാം ശൂന്യതയിൽ നിന്ന് ആസൂത്രണം ചെയ്ത അള്ളാഹുവാണ് അല്ലെങ്കിൽ ഏകനായ ദൈവമാണ് സത്യമെന്ന്, ഇന്നദ്ദീന ഇന്ദുബാഹിൽ ഇസ്ലാം എന്നും ഇവിടെ പറയുകയുണ്ടായി. അതിന്റെ താല്പര്യം ആത്മവിശ്വാസമാണ്, ഇത് മാത്രമേ ശരിയുള്ളൂ എന്ന പ്രഖ്യാപനമാണ്. അതിന്റെ അർത്ഥം ഇതല്ലാത്ത വിശ്വാസങ്ങളിൽപ്പെട്ട് ബുദ്ധിപരമായ പ്രതിസന്ധിയിൽ അകപ്പെടരുത് എന്ന് പറയുന്ന ഒരു നിർദ്ദേശം കൂടിയായിരുന്നു. അല്ലാതെ മറ്റു മതങ്ങളെ ഇവിടെ പലരും ചെയ്തതുപോലെ ബയഗോട്ട് ചെയ്തുകൊണ്ട് ആക്ഷേപിക്കുകയായിരുന്നില്ല. എല്ലാവർക്കും ജനാധിപത്യപരമായ സ്പേസും കൊടുത്തു. ഒരു ഉദാഹരണം കൂടി പറയട്ടെ, നിങ്ങൾ ഖുർആൻ ഇവിടെ മെൻഷൻ ചെയ്യുകയുണ്ടായി. ഖുർആനിൽ അള്ളാഹുവിനെ എതിർക്കുന്ന ചില കഥാപാത്രങ്ങളുടെ പേര് പോലുമുണ്ട്. ആ പേരുകൾ ഉച്ചരിച്ചാലും പ്രതിഫലമുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം. ഞാനത് പറഞ്ഞത് പരിണാമത്തിന്റെ ഭാഗമായിട്ടല്ല. ഇന്നദ്ദീന ഇന്ദുബാഹിൽ ഇസ്ലാം എന്നുള്ളത് സങ്കുചിതത്തിന്റെ അടയാളമല്ല, അത് വിശാലതയുടെ അടയാളമാണ്. ആ വിശാലതയുടെ ഉദാഹരണമാണ് ഞങ്ങൾ എതിർക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളോട് യുദ്ധം പ്രഖ്യാപിച്ച ആളുകളുടെ പേരുകൾ ഖുർആനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പേരുച്ചരിച്ചാൽ പോലും അള്ളാഹു പ്രതിഫലം തരും. അവിടെ സഹിഷ്ണുതയേ ഉള്ളൂ. സമയം അധികരിച്ചു പോയെങ്കിൽ സോറി. വളരെ സാധാരണമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനും ആരിഫ് സാഹിബുമൊക്കെ താമസിക്കുന്ന ഒട്ടനേകം വർഷങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തറവാട് വീട്. ആ വീടിന് ചോർച്ചയുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ആരിഫ് സാഹിബ് പറയണത് പൊളിച്ച് കളയണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ബദൽ വീടിനെ കുറിച്ച് നിങ്ങൾ പറയണം. അപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു ബദൽ വീട്, അതിന് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഹൈത്തമിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവും. പുതിയ വീടിൻ്റെ പ്ലാനിൽ നിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ആ വീടിന് ഉള്ളതായിട്ട്
മനസ്സിലാവുന്നു. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു വീട് പൊളിക്കുന്നത് ആദ്യം ഒരു നല്ലൊരു വീട് ഉണ്ടാക്കിയിട്ട് പോരെ, അല്ലെങ്കിൽ നമ്മൾ പെരുവഴിയിലാവും. ഞാനിത് പറയാൻ കാരണം, കേരളത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്ന പാമരരായ സാധാരണക്കാരായ ഒട്ടനേകം മനുഷ്യന്മാരുണ്ട്, മതവിശ്വാസികൾ. ലോകത്ത് മതവിശ്വാസം അതിജയിച്ചത് തന്നെ അതിൻ്റെ ചില ഗുണങ്ങൾ കൊണ്ടാണല്ലോ. അപ്പോൾ ഈ ആളുകൾ നിങ്ങൾ വിമർശിക്കപ്പെടുന്ന സ്കലിതങ്ങളൊന്നും കേൾക്കാത്ത പാവപ്പെട്ട ആളുകളാണ്. അവരുടെ ജീവിതത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് സൗന്ദര്യമാണ്, ഒരു ശക്തിയാണ്. അവരുടെ ജീവിതത്തിൽ അള്ളിയും റസൂലാണ് അവരെ എസെൻസ്, വേറൊരു എസെൻസും അവർക്കില്ല. രണ്ടാമത്തത്, മനഃശാസ്ത്ര മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ സമീപിക്കുമ്പോൾ അവരുടെ മെൻ്റൽ ഡിപ്രഷൻ, അതുപോലെ മാനസികമായ ഒരുപാട് സംഘർഷങ്ങൾക്കും സ്ട്രെസ്സുകൾക്കും ഞാൻ യൂസ് ചെയ്യുന്ന ഇസ്ലാമിക് ടൂളുകളാണ്. തവക്കുല്, സബർ, നിസ്കാരം, അതിൻ്റെ മൈൻഡ്ഫുൾനെസ്, ആധുനിക മനഃശാസ്ത്രത്തിൽ തന്നെ ഏറ്റവും അധികം ശ്രദ്ധയിലൂടെ മനുഷ്യ ജീവിതത്തിന് ഒരുപാട് പിന്നെ ഡിപ്രഷൻ കുറക്കാൻ കഴിയുമെന്ന പഠനങ്ങൾ പറയുമ്പോൾ അത്തരം സംഗതികളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം പൊളിച്ചിടുമ്പോൾ ഒരു പിന്നെ യുക്തിവാദികളായ ആളുകളും എല്ലാത്തിനും മതവിശ്വാസികളോടൊക്കെ അവർ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് മതവിശ്വാസികളിലാണ് റിസൾട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ പറയുന്നത്, ഈ പൊളിച്ചെടുക്ക, നിങ്ങൾ മതത്തിൻ്റെ വിമർശ കളകളെക്കുറിച്ച് പറിച്ച് കളയുന്നതിനെയല്ല ഞാൻ ചോദിക്കുന്നത്. ഈ ഇത് പൊളിച്ചിടുമ്പോൾ ഒരുപാട് ആളുകളുടെ ജീവിതമാണ് വഴിയാധാരത്തിലാകുന്നത്. അത് പെയിൻ ആൻഡ് പ്രഷർ തിയറി പ്രകാരം ഉപകാരമുള്ളത് എടുക്കണ്ടേ? അതല്ല ഒരു യുക്തിവാദി പ്രചരിപ്പിക്കേണ്ടതെന്ന വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. ഓക്കെ, താങ്ക് യു. The brother asked a very good question. Give him a very good clap. ഇത് ഞാൻ ഇവിടെ പറയണം എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന ഒരു ഭാഗമാണ്. കാരണം നമ്മൾ ഇന്നത്തെ തീം എന്ന് പറയുന്നത് റീബിൽഡ് ദ സോഫ്റ്റ്വെയർ എന്നാണ്. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ റീബിൽഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? നിലവിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മറ്റൊരു സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ കടക്കുക, അതിലെ സംശയമൊന്നുമില്ല. നമ്മളിപ്പോൾ ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ നമുക്കിപ്പോൾ ലിനക്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലിനക്സ് അവിടെ ഉണ്ടാക്കും, അതുവരെ തൽക്കാലം നമ്മൾ ഡോസ് എടുക്കും. പക്ഷെ ഡോസിലെ പ്രശ്നങ്ങൾ, അതുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ വിൻഡോസിലെ പ്രശ്നങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണെന്ന് ഉൾക്കൊണ്ട് ലിനക്സിൽ മറ്റൊരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടായിരിക്കണം അവിടെ നമ്മുടെ പുതിയ സോഫ്റ്റ്വെയർ എന്നൊരു നിർബന്ധ ബുദ്ധി അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അതാണ് ഇന്നത്തെ തീമും. അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചോദിച്ചതിൽ ഒരു കാര്യം ആദ്യമേ ഞാൻ അഡ്രസ്സ് ചെയ്യണം. ഈ മനഃശാസ്ത്ര മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമാണ് അദ്ദേഹം ഇവിടെ സ്വയം സൂചിപ്പിച്ചത്. അതായത് ഇസ്ലാമിക ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ മനഃശാസ്ത്രപരമായിട്ട് ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ തെറ്റായ രീതിയാണത്. അത് പറയാതെ നിവൃത്തിയില്ല. കാരണം പല ആളുകളും നമ്മളുടെ അടുത്തൊക്കെ വന്ന് പറയുന്നതാണ്, ഇപ്പോൾ ഒരു മാരിറ്റൽ ഡിസ്പ്യൂട്ട് വരുമ്പോൾ, ഒരു ഡിസ്കോർഡ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്ന എന്താണ്? നിങ്ങൾ ഭർത്താവിനെ അനുസരിക്കണം, സ്ത്രീ ഒതുങ്ങണം, നിങ്ങൾ കുറച്ച് ഭാര്യയെ തല്ലിയാലും കുഴപ്പമൊന്നുമില്ല, അത് ഏറ്റുവാങ്ങണം, കാരണം അതാണ് അവിടെ അള്ളാഹുവിന് ഇഷ്ടം, കുറച്ച് കീഴൊതുങ്ങി ജീവിക്കണം. വളരെ തെറ്റാണ്. ആധുനിക സമൂഹം മുന്നോട്ട് വെക്കുന്ന ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനത്തിന് നേർ വിപരീതമാണത്. നമ്മൾ പറയുന്നത് എന്താ, ഒരു മാരേജ് നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല, ആ പാർട്ട്നേഴ്സ് തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അതവിടെ തീർക്കാനുള്ള മാന്യമായ വഴികൾ തുറന്നിട്ട് കൊടുക്കുക, അവർ പിരിയുക, അടുത്ത ഒരു ബന്ധത്തിലേക്ക് അവർ ഏർപ്പെടുക, ഇതിനുള്ള സാമുദായിക സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് നമ്മളുടെ പണി. അതിനു പകരം തല്ല് ഏറ്റുവാങ്ങിക്കോളൂ എന്ന് പറയാനും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇത് ചെയ്യുക എന്ന് പറയുന്നത് വളരെ തെറ്റായ രീതിയാണ്. ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ ചെയ്യുന്ന പണി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി പുതിയ മതം. ശരിയാണ്, ഇത് നമ്മൾ സൃഷ്ടിക്കുമ്പോൾ പല ആളുകളുടെയും പണി പോവും, ഒരു സംശയമില്ല, അത് നമ്മൾ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ അത് പേടിച്ചിട്ട് നമുക്കിത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുമ്പോൾ ആ മൂലയിൽ ഒരു ബോംബ് പൊട്ടാതിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇത് വിമർശിക്കുന്നതും ഇതിൻ്റെ കൊള്ളരതായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നതും. കാരണം ബോംബ് പൊട്ടുന്നു, പൊട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു ലോക യാഥാർത്ഥ്യമാണ്. അതിന് വഴിവെക്കുന്നത് എന്താണ്? തീവ്ര ഇസ്ലാമിക ചിന്ത ഉണ്ടെങ്കിൽ അതാണ്, അതുപോലെ മറ്റേതെങ്കിലും മതം ഉണ്ടെങ്കിൽ അതാണ്. അവിടെ പറയുന്നത് ജീവിക്കുന്നത് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എനിക്കല്ല, എൻ്റെ കൂടെയുള്ള ആൾക്കും അല്ല, അത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്ക് മാത്രമാണ് ഒരു സൂയിസൈഡ് ബോംബറാവാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ അതിനെ ന്യായീകരിക്കുന്ന ഇവിടുത്തെ സാക്കിർ നായ്ക്കനെ പോലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്ന അവിടെയാണ്. ഇനി പുതിയ മതത്തിൻ്റെ ഒരു സ്വഭാവം 9 ഞാനിവിടെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, വി ഹാവ് റീബിൽറ്റ് ദാറ്റ്. അത് 1, എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം പുതിയ മതം. ഓക്കെ, 2, അത് ഹ്യൂമാനിറ്റി ഫേഴ്സ്റ്റ് എന്ന് പറയുന്ന ഒരു പോളിസി അവിടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നു. അവിടെ ഒരു തരത്തിലുള്ള ഒരു വേർതിരിവില്ല, ജെൻഡർ ബേസ്ഡ് അല്ല, ഒന്നുമല്ല, റേസിസം ഇല്ല,
ഒരു തരത്തിലുള്ള വേർതിരിവ് അവിടെ ഇല്ല. ഈവൻ ജെൻഡർ വേർതിരിവ് പോലും ഇല്ല, അവിടെ ജെൻഡർ ന്യൂട്രൽ ആണ്. ഇനി ഫ്ലെക്സിബിൾ ടു അപ്ഗ്രേഡേഷൻ, പ്രശ്നങ്ങളെ കണ്ടാൽ കിതാബിലുള്ളതുകൊണ്ട് അത് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശവശരീരം മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാതിരിക്കുന്ന തരം നിലപാടുകൾ ആ മതത്തിൽ ഉണ്ടാവില്ല. അവിടെ ശവശരീരം കൊടുത്തിരിക്കും. കുട്ടികളുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കംസിഷൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് കണ്ടാൽ സർക്കംസിഷൻ എടുത്ത് കളയും. അങ്ങനത്തെ മതമാണത്, ഫ്ലെക്സിബിളാണ്. ഇനി ഓപ്പൺ ടു ചാലഞ്ചസ്, ഈ മതത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. കാർട്ടൂൺ വരച്ചായാലും ശരി, സിനിമ പിടിച്ചാലും ശരി, ആരുടെയും കഴുത്ത് വെട്ടില്ല, കഴുത്ത് അറക്കില്ല, സ്റ്റേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളയ്ക്ക് കത്തി കുത്തി കയറ്റില്ല. ഇനി ഓപ്പൺ ടു സിറ്റ് ക്രിറ്റിസിസം പറഞ്ഞു. ഇനി ഇൻക്ലൂസീവ് ആയിരിക്കും, ആർക്കും വരാം ആർക്കും പോകാം, എക്സ്ക്ലൂസിവിറ്റി ഇല്ല. അവിടെ ആ മതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്, ഇൻക്ലൂസീവ് ആണ്. അവിടെ ഗോത്രീയ സ്വഭാവമില്ല, നമ്മളാണ് ഏറ്റവും നല്ലത് എന്നൊരു വാദമില്ല, അത് ഫ്ലൂയിഡാണ്. ഇനി ഏഴാമത്തത്, നോട്ട് ഗോഡ് ഓഫ് ഗ്യാപ്സ്, അറിയാത്ത സ്ഥലങ്ങളിൽ ദൈവത്തെ തിരുകുന്ന പണി ഉണ്ടാവില്ല. അറിയാത്തതിന് അറിയാത്തത് എന്ന് പറഞ്ഞ് അതിന് വേണ്ട വഴികൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് അതിലേക്ക് എത്തും. അറിയാത്തതിനെ അറിയാത്തതെന്ന് വെച്ച് അതിൽ പഠനങ്ങളിൽ കേന്ദ്രീകരിക്കുക, അതിന് പ്രോത്സാഹനം കൊടുക്കുക. രണ്ട് കാര്യം കൂടി, നോ കിൽ അപ്പോസ്റ്റേറ്റ് പോളിസി. ഈ മതം ഒരാൾ വന്നു, ശരി, അടുത്ത ദിവസം ആൾക്ക് തോന്നുന്നു ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഇസ്ലാമാണ് തോന്നി, ഇസ്ലാമിലേക്ക് പോയാൽ അയാളെ പിടിച്ച് കൊല്ലൂല. അങ്ങനെ മതം വിട്ടവനെ കൊല്ലണം എന്നൊരു നിയമം അതിലുണ്ടാവില്ല. ഓക്കെ, അവസാനത്തത് ലെഫ്റ്റ് ബ്രെയിൻ പ്രൊമോഷൻ, കൂടുതൽ അനാലിറ്റിക്കലായിട്ട് ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക, ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ ഒരു എവല്യൂഷണറി ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര കാലം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഹിസ്റ്ററി വളരെ അപര്യാപ്തമാണ്. നമ്മളുടെ തോട്ട് പ്രോസസ്സ് ഒരു പുതിയ തലത്തിലേക്ക് ഇവോൾവ് ചെയ്യാൻ വെറും 10,000 ഒക്കെ സമയമായിട്ടുള്ള, നമ്മൾ ഈ രീതിയിലൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ട് മതങ്ങൾ ഉണ്ടായിട്ട് ഇത്രയും ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് പുതിയ രീതിയിലുള്ള ചിന്തകൾ വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറയുന്ന ഈ ലെഫ്റ്റ് ബ്രെയിൻ, അതിനെ കൂടുതൽ പണിയെടുപ്പിക്കുക എന്നുള്ളത്, അനാലിറ്റിക്കൽ ആക്കുക എന്നുള്ളത്. ഇതുവരെ നമ്മൾ ജീവിച്ചിരുന്നത് കഥകളെ വിശ്വസിച്ചാണ്, ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. ഇനി തെളിവുകളെയും വിശ്വസിച്ചും തെളിവുകൾക്ക് വേണ്ടി അന്വേഷിച്ചിറങ്ങിയും അതിനെ ബന്ധപ്പെടുത്തിയും ജീവിക്കുക, അതിനുവേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഹോമോസാപ്പിയന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നതാണ്. ഇനി ആ മതം അതായിക്കോട്ടെ, അതിൽ എനിക്ക് പങ്കുചേരുന്നതിന് എനിക്കും പ്രശ്നമില്ല. അങ്ങനെ ഒരു മതമാണ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംവാദം പോലും ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹോപ്പ് ദാറ്റ് ക്ലിയേഴ്സ്. താങ്ക് യു. ഇനി നമുക്ക് ആകെ ഒരു 5.5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ, രണ്ട് ചോദ്യങ്ങൾ കൂടി മാത്രമേ നമുക്ക് ഇനി സമയം ഉണ്ടാവുള്ളൂ തോന്നുന്നത്. അതുകൊണ്ട് ചുരുക്കി ചോദിക്കുക, നമുക്ക് സമയമില്ലാത്ത പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഉസ്താദിനോടാണ്, എന്റെ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എന്നാണ് ഉള്ളത്, ആ മതത്തിന്റെ ഗ്രന്ഥത്തിലെ എല്ലാ വചനങ്ങളും ഒരു മുത്തുച്ചുപ്പി അല്ലെങ്കിലും ഒരു ബാലരമ്യായിട്ടെങ്കിലും ഞാൻ കാണുന്നു. പിന്നെ എന്റെ ചോദ്യം, ഏതെങ്കിലും ഒരു മതത്തിന്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു വചനം തെറ്റാണെങ്കിൽ അത് ദൈവികമാണോ? അത്രയേ ഉള്ളൂ. വളരെ നിഷ്കളങ്കമായൊരു ചോദ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസിയാണ്, മനസ്സിലാക്കാനാണ്. എൻ്റെ വിശ്വാസപ്രകാരം മറ്റു മതഗ്രന്ഥങ്ങളെ ഞാൻ ജനാധിപത്യപരമായി ബഹുമാനിക്കുന്നു. മാത്രവുമല്ല, ആ ഗ്രന്ഥങ്ങളൊക്കെ ഒരുപക്ഷെ 124,000 പ്രവാചകന്മാർ ഇസ്ലാമിൻ്റെ പേരിൽ വന്നിട്ടുണ്ട് എന്നാണ്. ആ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട പിന്നെ അതിൻ്റെ കൈകടത്തലുകളുടെ രൂപമായേക്കാം എന്നുള്ള സാധ്യതയുമുണ്ട്. ഖുർആനിൽ തെറ്റായൊരു പരാമർശമുണ്ടെങ്കിൽ അത് ദൈവികമല്ല എന്ന് പറയുന്നത് പോലും ശരിയല്ല, അത് ലോജിക്കൽ ഫാലസിയാണ്. ഖുർആനിൽ തെറ്റില്ല. ആ ട്രാപ്പിൽ എന്നെ ഇടലായിരുന്നോ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. മറ്റൊരു കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട ആരിഫ് സാറ് ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് മതവിശ്വാസികൾ ബോഡി കൊടുക്കുന്നില്ല. ഞാൻ ആക്ഷേപിക്കുകയല്ല, ഞങ്ങളുടെ വിശ്വാസപ്രകാരം ബോഡിയുടെ ഉടമസ്ഥത ഞങ്ങൾക്കില്ല. ഈ ശരീരം പോലും അള്ളാഹുവിൻ്റെതാണെന്നാണ് ആ വിശ്വാസത്തെ അംബേദ്കർ ഇന്ത്യയിൽ അനുവദിച്ചു തന്നതുകൊണ്ട് അത് വിശ്വസിക്കൂ. മറ്റൊരു കാര്യം, മെഡിക്കൽ കോളേജിലേക്ക് ഇത് കൊടുക്കുക എന്ന് പറയുമ്പോൾ കോഴിക്കോട് അല്ലെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജ് കെട്ടിയതെന്താ? കെട്ടിപ്പൊക്കിയത് നാസ്തികരാണോ? മതവിശ്വാസികളും കൂടിയല്ലേ? നിങ്ങൾക്ക് ഈ ഡെഡ് ബോഡി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളുടെ ശരീരഭാഗം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടാവണ്ടേ? കേരളത്തിലെ ഏതെങ്കിലും നാസ്തിക യുക്തിവാദി പ്രസ്ഥാനങ്ങൾ സ്വന്തമായി ചാരിറ്റി വിരിച്ചിട്ട് മെഡിക്കൽ കോളേജ് കെട്ടിയിട്ടുണ്ടോ? അതിവിടെ മതസംഘടനകളും മതവിശ്വാസികളും ബക്കറ്റിൽ പൈസ ഇട്ടൊക്കെ ഉണ്ടാക്കിയതാണ് മെഡിക്കൽ കോളേജുകൾ. ഏതെങ്കിലും മതമാണെങ്കിലും നാസ്തികരൊരു മെഡിക്കൽ കോളേജ് കേരളത്തിൽ കെട്ടിയിട്ടില്ല. അതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾ ആ വണ്ടി കയറ്റണ്ട. മറ്റൊന്ന്, ഇപ്പോഴും മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ
അവിടെയുള്ള ബക്കറ്റുകളിലൊക്കെ ചാരിറ്റി ബക്കറ്റിലൊക്കെ ഏതെങ്കിലും മതസംഘടനയുടെ സ്ലിപ്പാണ് ഒട്ടിച്ചത്. ഇനി നിങ്ങൾ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അഭിനന്ദിക്കുന്നു, ഐ അപ്രീഷിയേറ്റ്, ഞാൻ അതിനെ അംഗീകരിക്കുന്നു, അനുമോദിക്കുന്നു. പക്ഷെ കൂടുതലും ഉള്ളത് സ്വാഭാവികമായി വിശ്വാസികൾ കൂടുതലായതിനാൽ മതസംഘടനകളാണ്. ഇപ്പം മെഡിക്കൽ കോളേജിൻ്റെ കഥയൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല. നോക്ക്, നമ്മൾ അമേരിക്കയിലേക്ക് പോകണ്ട, റഷ്യയിലേക്ക് പോകണ്ട, ഈ ഹാളിലേക്ക് വാ. ഈ ഹാളിൽ വിഷയത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ ബോംബ്, വധം, തലവെട്ടുക, ഭീഷണി, ജീവനോടെ പോകാൻ പറ്റൂല, അവിടെ ബോംബ് പൊട്ടരുത്, ഇങ്ങനെയുള്ള ഹിംസാത്മകമായ പദങ്ങൾ ആരാണ് കൂടുതൽ ഉപയോഗിച്ചത്? അതെന്നെ ആലോചിച്ച് നോക്കൂ. എന്നെ ഈ അത്തരം പദങ്ങൾ വിഷയത്തിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ്റെ റഷ്യൻ്റെയും കഥ പറഞ്ഞപ്പോൾ ആയുധം എന്നൊരു വാക്കൊരു പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ തികഞ്ഞാണല്ല ഓർമ്മ തെറ്റാം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബോംബ് വാളെന്നുള്ള പദം പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല വിഷയത്തിന്റെ ഭാഗമായിട്ട് പോലും. കാരണം വിശ്വാസം എന്നെ ആക്കി തീർത്തത് സോ കാം, അതാണ് അതിൻ്റെ ഉത്തരം. പെട്ടെന്ന് രണ്ട് മിനിറ്റ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആരിഫിനോടാണ് ചോദ്യം. സയൻസ് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ, ഹൈപ്പോത്തിസിസ്, പ്രഡിക്ഷൻ, എക്സ്പെരിമെൻ്റ്, ഡാറ്റ അനാലിസിസ്, കൺക്ലൂഷൻ, അങ്ങനെയാണല്ലോ പോകുന്നത്. ഒരു ദിവസം രാവിലെ ഒരാളൊരു ഒബ്സർവേഷൻ നടത്തണം. ഇപ്പം ഈ പശു അങ്ങനെയുള്ള ജീവികൾക്കൊക്കെ അവരുടെ ചെവിക്കൂട ആട്ടാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മനുഷ്യനത് കഴിയുന്നില്ല. അപ്പോൾ അവൻ ആ ഒബ്സർവേഷൻ എന്നൊരു കൺക്ലൂഷനിലെത്താണ് അത് വെസ്റ്റീജിയൽ ഓർഗനാണ്, പരിണാമമാണ് അതിൻ്റെ കാരണം, പരിണാമത്തിൻ്റെ തെളിവാണ്. അടുത്ത ദിവസം അയാൾ വേറൊരു ഒബ്സർവേഷൻ നടത്തുകയാണ്. ചില മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇതാട്ടാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അയാളൊരു കൺക്ലൂഷനിലെത്തുകയാണ് അത് അറ്റാവശ്യമാണ്, പരിണാമത്തിൻ്റെ തെളിവാണത്. അപ്പോൾ നോർമൽ സയൻസ് ഒബ്സർവേഷൻ ടു കൺക്ലൂഷൻ പോകുമ്പോൾ എവല്യൂഷൻ കൺക്ലൂഷൻ ആദ്യം സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് ഒബ്സർവേഷനെ വ്യാഖ്യാനിക്കുന്നത് അതൊരു കപട ശാസ്ത്രമായതുകൊണ്ടല്ലേ? ഈ എവല്യൂഷൻ എന്നുള്ളത് ഒരുപാട് ആവർത്തിക്കപ്പെട്ടത് കൊണ്ടാണ് ചോദിക്കുന്നത്. പിന്നെ മതം എന്ന് പറയുമ്പോൾ ആരിഫ് സ്വതന്ത്ര ചിന്തകനാണെങ്കിൽ സ്വതന്ത്രമായി ചിന്തിച്ച് രവിചന്ദ്രൻ മാഷിനോട് വിയോജിക്കുന്ന ഒരു 5 പോയിന്റ് പറയാൻ പറ്റുമോ? സ്വതന്ത്ര ചിന്ത യഥാർത്ഥത്തിൽ എസൻസ് ഗ്ലോബൽ ഒരു മതവും രവിചന്ദ്രൻ മാഷ് അതിൻ്റെ ആചാര്യനുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രവിചന്ദ്രൻ മാഷിൻ്റെ ആചാര്യനല്ല. ഓക്കെ, ക്യാൻസൽ. പിന്നെ എവല്യൂഷനെ കുറിച്ച് പറയുന്നത്, ഇദ്ദേഹം തെറ്റായിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് അത് ചോദ്യമായിട്ട് കൊണ്ടുവരുന്നു, വിഷയമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കുകയല്ല വേണ്ടേ? എന്നാലല്ലേ നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഏതായാലും അതിൻ്റെ തൊട്ട് മുന്നേ ഇദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ബോംബ്, വാള്, കത്തിക്കുത്ത് എന്നൊക്കെ പറഞ്ഞു എന്ന്. ശരിയാണ്, എനിക്കത് പറയാൻ കഴിയും, കാരണം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് മതം, അതിൻ്റെ കുഴപ്പമാണ്. എന്നാൽ നിങ്ങൾക്കത് പറയാൻ കഴിയില്ല, കാരണം നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് മതമില്ലായ്മയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്വതന്ത്ര ചിന്തകൻ അല്ലെങ്കിൽ ഒരു മതമില്ലാത്തൊരു വ്യക്തി വന്ന് സൂയിസൈഡ് ബോംബറായിട്ട് വരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അത് ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. അതൊന്ന് മനസ്സിലാക്കുക, അത് ഞങ്ങളുടെ ഒരു കുഴപ്പമാണത്. അതൊന്ന് ക്ഷമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ബോംബിനെ കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും മതമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ കുഴപ്പമാണെന്ന് നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കുക. ഞാനിവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, മതം എന്ന് പറയുന്നു, അതിൽ ചില മതങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു, അത് ഹെൽപ്ലെസ്, ഐ ആം ഹെൽപ്ലെസ്. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പോലും അതിനകത്ത് വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത് പോലും, ഇതൊക്കെയാണ് നമ്മളുടെ പ്രശ്നം, ഇതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഹെയ്റ്റ് അല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്, ദാറ്റ് ഇസ് ഹെയ്റ്റ്. നമുക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല നമ്മളിവിടെ സംസാരിച്ചത് മുഴുവൻ. ഇദ്ദേഹം പലപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാണ്. ഞാൻ പറഞ്ഞത് മുഴുവൻ ആശയങ്ങളെയാണ്, ഐഡിയ. ഇസ്ലാം ഒരു ഐഡിയ ആണ് എന്നുണ്ടെങ്കിൽ ഐഡിയ വിമർശിക്കാൻ സാധിക്കും, സാധിക്കണം, ഇതാണ് നമ്മൾ പറയുന്നത്. മുഹമ്മദ് നബിയെ അവിടെ എടുത്തുകൊണ്ട് പറയുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്, മാനവരിൽ മഹോന്നതനാണ് എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ്. അങ്ങനെ ഒരു മോഡലാണെന്ന് പറയുമ്പോൾ ആ മോഡലിന് ഒരു മോഡലാവാനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് നമ്മൾ അന്വേഷിക്കും. അങ്ങനെ അന്വേഷിക്കുമ്പോൾ പല സംഗതിയും പുറത്തു വരും. മുഹമ്മദ് നബി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയ കാര്യം മുതൽ, ബോംബിടാൻ പ്രേരിപ്പിച്ചത് മുതൽ, ഇതുപോലെ ഇസ്ലാമോഫോബിയ പടർത്താൻ വേണ്ടി പ്രേരിപ്പിച്ചത് മുതൽ, ഈ പറയുന്ന സ്വതന്ത്ര ലൈംഗികത പോലും എങ്ങനെയാണ് ഒരു അറേബ്യൻ ടിൻഡറായിട്ട് മുഹമ്മദ് നബി അവിടെ ജീവിച്ചിരുന്നത് എന്നതുപോലും മനസ്സിലാക്കാൻ നമുക്ക് മുഹമ്മദ് നബിയുടെ ചരിത്രം പഠിക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത്, ഇത് 1000 കണക്കിന് വർഷം, 1000 കണക്കിന് മില്യൺ കണക്കിന് ആളുകൾ ഫോളോ ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇതിനെ നമുക്ക് ഫേക്ക് ന്യൂസ് എന്ന് വിളിക്കാൻ പറ്റാത്തത്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ആളുകൾ കൂടിയാണ് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. അത് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്, നമ്മൾ പേടിക്കുന്നു അറാവുത്തറെ. ആ പേടി നമുക്കില്ല. ദാറ്റ്സ് ഓൾ.
അവസാനത്തെ ഒറ്റ ചോദ്യത്തിനോടുകൂടി പരിപാടി നിർത്തുകയാണ്, കാരണം നമുക്ക് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. ബാക്കിയുള്ള ചോദ്യങ്ങൾ നിൽക്കുന്ന ആളുകൾ അടുത്ത ഒരു എന്തെങ്കിലും മറ്റു മാർഗങ്ങൾ, അതായത് ചോദ്യത്തിൽ ചോദ്യോത്തരമല്ലാതെ സംവാദപരമായിട്ട് നേരിട്ടോ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെയോ സംബന്ധിക്കാനുള്ള മാർഗം കണ്ടെത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. ഉസ്താദിനോടാണ് ചോദ്യം. പിന്നെ ഉറുമ്പ് തൊട്ട് ആന വരെയുള്ള ജീവികളുണ്ട് ഈ ലോകത്ത്. അതിൽ കാക്കനെ തൊട്ടാൽ വെറും കുളി കുളിക്കണമെന്നും നായനെ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കുളിക്കണം, അതിലൊരിക്ക മണ്ണിട്ട് കുളിക്കണം എന്നും ഇസ്ലാം കൽപ്പിക്കാനുള്ള പ്രത്യേക കാരണങ്ങൾ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. വളരെ കുറച്ച് സമയമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് വളരെ സഹൃദയത്തോടു കൂടി ഒരു കാര്യം മെൻഷൻ ചെയ്യട്ടെ. നമ്മളുടെ അനുഭവമാണല്ലോ വലുത്. എല്ലാ മതവിമർശനങ്ങളെയും മുസ്ലിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ജനാധിപത്യപരമായ നിയമപരമായ മതവിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ആരിഫ് സാഹിബൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ തുടങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ കൊല്ലമായിട്ടുള്ളൂ. അതിനു മുൻപേ ഇവിടെ ദശാബ്ദങ്ങളോടെ മതവിമർശനം നടത്തി പുസ്തകം എഴുതി മരിച്ചുപോയ ആളുകളുണ്ട്. അവരെയൊക്കെ ഞാനിവിടെ പ്രസംഗത്തിൽ അപ്രീഷിയേറ്റ് ചെയ്ത് മെൻഷൻ ചെയ്യുകയാണ്. ഇപ്പോഴും വിമർശിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളുണ്ട്. ആരുടെയും ഒരു രോമം പോലും ഇതുവരെയും ആരും തൊട്ടതിനിവിടെ പ്രമാണങ്ങളില്ല. തെളിവുകൾ നയിക്കട്ടെ എന്നാണല്ലോ, എന്തിരിക്കലായ പ്രമാണമില്ല. പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ, ചില ജീവികളെ ഇസ്ലാം മനുഷ്യർ അതിനോട് ആരാധനാപരമായി പെരുമാറുമ്പോൾ അതിനെ സമീപിക്കരുത് എന്ന് പറഞ്ഞത് നിങ്ങളുടെ പൂർണ്ണമായ കീഴൊതുക്കം, അനുസരണ, ലോജിക്കലി ഓക്കെ ആവട്ടെ ഓക്കെ ആവാതിരിക്കട്ടെ, അള്ളാഹുവിൻ്റെ കൽപ്പനയോടുള്ള ഡിവോഷൻ ആവണം എന്നുള്ള അർത്ഥത്തിലാണ്. അതേസമയം നായ ഒരു മോശം ജീവിയാണെന്ന് ഇസ്ലാം ഒരിടത്തും പറയുന്നില്ല. സ്വർഗത്തിൽ കടക്കുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള ചില ജീവികളിൽ ഒന്ന് ഒരു നായയാണ് എന്ന് മാത്രവുമല്ല, ഒരു മതഗ്രന്ഥമുണ്ട്, ആത്മീയ ലോകത്തുള്ളൊരു മതഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേരിതാണ് ഫളുൽ കിലാബി, ഫളുൽ കിലാബി മിമ്മൻ ലബിഫ ഫിയാബ്. ഏതെങ്കിലും വാക്ക് വിട്ടുപോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ അത് നാളെ ഏതെങ്കിലും സഹോദരൻ ഒരു രസത്തിന് ട്രോളാക്കണ്ട. അതിന്റെ പ്രധാനപ്പെട്ട വാക്കുകൾ ഇതാണ് കിതാബ് ഫളുൽ കിലാബി അലാമൻ ലബിഫ ഫിയാബ, അല്ലെങ്കിൽ മിമ്മൻ ലബിഫ ഫിയാബ. അതിനെക്കുറിച്ച് ഉള്ള വീഡിയോ ഒക്കെ യൂട്യൂബിലുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, പട്ടുധരിച്ച മനുഷ്യരെക്കാൾ പട്ടിക്കുള്ള പ്രാധാന്യം. ഇത് ആത്മീയ ഗ്രന്ഥമാണ്. എന്താണെന്ന് പട്ടിയെ റെസ്പെക്ട് ചെയ്തത്, പട്ടിക്ക് യജമാനോട് നന്ദിയുണ്ട് എന്ന പേരിലാണ്. അപ്പൊ പട്ടി ഒരിക്കലും മോശം ജീവിയല്ല, സ്വർഗത്തിൽ പോലും നായയുണ്ട്. അതേസമയം മനുഷ്യർക്ക് ലോജിക്കലി ഓക്കെ ആവട്ടെ ഓക്കെ ആവാതിരിക്കട്ടെ, സയൻറ്റിഫിക്കലി ഓക്കെ ആവട്ടെ ഓക്കെ ആവാതിരിക്കട്ടെ, മതം എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക, അതാണല്ലോ മതം. അതുകൊണ്ടല്ലേ നമുക്ക് ഒരുപക്ഷെ ഹെൽമെറ്റ് ഇടാതെ പോകണമെന്ന് തോന്നുമ്പോഴും ഗവൺമെന്റിന്റെ ലോ പാലിക്കുന്നത്, ആ ലോജിക്കാണ്. അപ്പോ നമ്മൾ ആത്യന്തികമായി അംഗീകരിക്കുന്ന വിശ്വാസത്തെ നമ്മൾ മാനിക്കുന്നു എന്ന് മാത്രം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഒട്ടും ഫോർമലല്ല, വളരെ നിർവാചകമായി പറയട്ടെ, നിങ്ങളിലൊക്കെയുള്ള വിശ്വസ്തത കൊണ്ടും നിങ്ങളിലുള്ള നന്മ അംഗീകരിച്ചുകൊണ്ടുമാണ് ഈ ക്ഷണം സ്വീകരിച്ച് ഞാനിവിടെ എത്തിയത്, എല്ലാവരും എത്തിയത്. ഏതെങ്കിലും വാക്കുകൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിയലി സോറി, സോറി. നമുക്കിനിയും മനോഹരമായി ജീവിക്കണം, കാണാം, സംവദിക്കാം. വാഹു ദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ചോദിക്കണ്ട, തമ്മില്ല തുടർ ഘട്ടം വെക്കാം.